نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا صفي الله، الصلاة والسلام عليك يا خير خلق الله. വേദിലിരിക്കുന്ന അതർണീയരായ ഉസ്താദുമാരെ, ഇവിടെ സംഹിതരായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവാക്കളെ, യുവ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മിൽ നിന്നത് കബൂൽ ചെയ്ത് തരുമാറാകട്ടെ. നാളെ പാരിത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ, ദുആകൊണ്ട് വസിയത്ത് നൽകിയവർ, എല്ലാവരുടെ കബറുകളും അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യമായ ഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ എല്ലാവരെയും അള്ളാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനും ചെന്ന് കിടക്കുന്ന കബറ് അത് ഇരുട്ടാണ്. ആ ഇരുട്ടിൽ അള്ളാഹു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ സ്വലാത്തിൻ്റെ പ്രകാശം എത്തിച്ചു തരുന്ന മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ റഹ്മത്തിക്ക യാ റഹ്മ റഹീം. സഹോദരന്മാരെ, ഖബർസ്ഥാനിലെ കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരു ചരിത്രമാണ് ഇന്ന് ഇൻഷാല്ലാ നമുക്ക് ഇവിടെ സമർപ്പിക്കാനുള്ളത്. ഫലാഹ് സംഘത്തിൻ്റെ 10 വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു മഹാചരിത്ര സത്യത്തിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് കടന്നു ചെല്ലേണ്ടതുണ്ട്. കഥകൾ മനുഷ്യനോട് ചില നല്ലത് സംവദിച്ച് തരുന്നുണ്ട്. കഥകൾ മനുഷ്യനോട് നന്മ പറഞ്ഞു തരുന്നുണ്ട്. കഥ മാനവൻ്റെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചരിത്രങ്ങൾ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ പറഞ്ഞു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അടക്കം ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു നൽകിയത്. ആ ചരിത്രങ്ങളുടെ പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മോട് പറയുന്നുമുണ്ട്. ഒരുപാട് സംഭവങ്ങളെ അള്ളാഹു നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് നൽകിയിട്ട് അള്ളാഹു തന്നെ പറയുന്നു, ഫബി അയ്യാല ഇറബിക മതുഗദ്ദിബാനൻ. ഇതൊക്കെ നിൻ്റെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ച് നൽകിയിട്ടും ഇതൊക്കെ നിൻ്റെ മുന്നിൽ കണ്ടിട്ടും നീ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കളവാക്കുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ മഹാശക്തിയെ അംഗീകരിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് സംഭവങ്ങളെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവത്തെ നമുക്ക് ഇൻഷാല്ലാ ഇന്ന് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ഞാൻ മുഖപുര വർദ്ധിപ്പിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഖബർസ്ഥാനിലെ കാവൽക്കാരൻ എന്ന് പറയുന്ന ഈ കഥ നമുക്ക് ആരംഭിക്കാം. ഖബർസ്ഥാനിലെ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഏതെങ്കിലും കേരള പോലീസുകാരൻ്റെ കഥയായിരിക്കുമെന്ന്. ഇതങ്ങനെ ഒരു കഥയൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് 3000 കൊല്ലങ്ങൾക്കപ്പുറത്ത് സംഭവിച്ച ഒരു ചരിത്രമാണ്. ഇൻഷാല്ലാ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ചരിത്രത്തെ ഇൻഷാല്ലാ നമുക്ക് ആരംഭിക്കാം. ചെക്ക്.
സഹോദരന്മാരെ, എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽ തുലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ചരിത്രത്തെ ഇങ്ങനെ വരച്ചു കാണിക്കാം. അതെ, അഹദായ തമ്പുരാൻ അൽഹംദു നായകൻ, അവനിൽ സ്തുതിയോതും ഞങ്ങളെ. ആരിൽ മുഹബത്തോ മാതിയൊളി മുത്തും ആശിക്കാം മുത്ത് റസൂലരെ. അഹദായ തമ്പുരാൻ അൽഹംദു നായകൻ, അവനിൽ സ്തുതിയോതും ഞങ്ങളെ. ആരിൽ മുഹബത്തോ മാതിയൊളി മുത്തും ആശിക്കാം മുത്ത് റസൂ ിസിറന്ന നാട് ഭരിച്ചല്ലോ പണ്ട് സഖാവത്തിനുള്ള രാജനൊന്ന്. മിസിറന്ന നാട് ഭരിച്ചല്ലോ പണ്ട് സഖാവത്തിനുള്ള രാജനൊന്ന്. അവിടത്തിൽ മിസാബ് ജീവിച്ചിരുന്ന ആൾക്ക് വയസ്സ് 151. അവിടത്തിൽ മിസാബ് ജീവിച്ചിരുന്ന ആൾക്ക് വയസ്സ് 151. അഹദായ തമ്പുരാൻ അൽഹംദു നായകൻ, അവനിൽ സ്തുതിയോതും ഞങ്ങളെ. ആരിൽ മുഹബത്തും മാതിയോളി മുത്തും ആശിക്കാ മുത്തേ റസൂലരെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിസർ അഥവാ ഈജിപ്ത് ഭരിച്ചത് സഖാവത്ത് എന്ന പേരുള്ള ഒരു രാജാവായിരുന്നു. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈജിപ്ത് ഭരിച്ച വലീദ് ഇബ്നു റയ്യാൻ എന്ന രാജാവിൻ്റെ അനന്തരാവകാശിയായി അധികാരമേറ്റെടുത്ത ആളാണ് സഖാവ അല്ലെങ്കിൽ സഖാവത്ത്. സഖാവ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആ നാട്ടിൽ മിസ്അബ് എന്ന് പേരുള്ള ഒരു ആട്ടടിയൻ ജീവിച്ചിരുന്നു, ആടിനെ മേയ്ക്കുന്ന ഒരാൾ. ചരിത്രം പറയുന്നു അയാൾക്ക് 150 or 151 വയസ്സായി എന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റൗലത്ത് എന്നാണ്, വയസ്സ് 132. ഏതായാലും 132 വയസ്സ് പ്രായമുള്ള ഭാര്യയും 151 വയസ്സ് പ്രായമുള്ള ഭർത്താവും കാലങ്ങളായി ജീവിച്ചിട്ടും അള്ളാഹു അവർക്കൊരു കുഞ്ഞിനെ പോലും കൊടുത്തില്ല. സദാ അവർ പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ വിശ്വാസമനുസരിച്ച്. ഒരിക്കൽ മിസബ് കാട്ടിൽ ആടിനെ മേയ്ക്കാൻ പോയി. ആടിനെ മേയാൻ വിട്ട മിസബ് മലയുടെ ഒരു ഭാഗത്തുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി, എൻ്റെ റബ്ബേ, ഈ വയസ്സാങ്കാലത്ത് ഞാൻ അധ്വാനിക്കേണ്ടി വരുന്നത് എനിക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ടാണല്ലോ. നീ എനിക്കൊരു കുഞ്ഞിനെ നൽകിയിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ലല്ലോ. അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അയാൾ ആ മലയുടെ താഴ്വാരത്തേക്ക് അങ്ങനെ വെറുതെ ഒന്ന് നോക്കിയതാണ്. മലയുടെ താഴ്വാരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മലയുടെ താഴ്വാരത്ത് ഒരു ഒട്ടകം നിന്ന് പ്രസവിക്കുന്നു. ഒട്ടകം പ്രസവിക്കണ കണ്ടപ്പോൾ ഇയാൾ അറിയാതെ പറഞ്ഞു പോയി, ഹോ, ഒട്ടകം പോലും പ്രസവിക്കുന്നു, നമ്മളെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ഒരു ആരും പരിപാടി ഇല്ലല്ലോ. വാ, അയാൾ പറഞ്ഞു കഴിഞ്ഞില്ല. പ്രസവിച്ചു വീണ ഒട്ടകത്തിൻ്റെ കുട്ടി അവിടെ നിന്നെഴുന്നേറ്റു. അത്ഭുതകരമായൊരു കാഴ്ച മിസബ് കാണാണ്. ഒട്ടകത്തിൻ്റെ കുട്ടി അവിടെ നിന്നെഴുന്നേറ്റിട്ട് മിസബ് ഇരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു വന്നു. മിസബിൻ്റെ മുന്നിൽ ആ ഒട്ടകം ഒന്ന് മുട്ടുകുത്തി അതിൻ്റെ കുഞ്ഞു പൂഞ്ഞി ഒന്ന് കുലുക്കിയിട്ട് മിസബിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മിസബ് ഒട്ടകത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് അപാരമായ അള്ളാഹുവിൻ്റെ കുദ്രത്ത്, ഒട്ടകം മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഒട്ടകം മിസബിനെ വിളിച്ചിട്ട് ചോദിച്ചു, മിസബേ, മിസബ് നീ മോങ്ങിണ്ട വദനവദോവാടേണ്ട മഹിയദിലായ് നിന്നിൽ ഒരു സുധന ജനിക്കും, ദ്രോഹ കടലുകൾ തീർത്താമോഹി നാട് ഭരിക്കും. മിസബ് നീ മോങ്ങിണ്ട വദനമദോവാണേണ്ട മഹിയതിലായി നിന്നിൽ ഒരു സുധന ജനിക്കും, ദ്രോഹ കടലുകൾ തീർത്താമോഹി നാട് ഭരിക്കും. അവനൊരു നാൾ ഞാൻ തന്നെ
അധിപതി ദൈവം ഒന്നി പറയുമതേ നാട്ടാരിൽ കുടിലത തീർക്കും ദുഷ്ട കെടുതികളിൽ മാലോകർ നീറി മരിക്കും ീമോങ്ങേണ്ട വതനമതോ വാടേണ്ട മഹിയതിലായി നിന്നിൽ ഒരു സുധനു ജനിക്കും ദ്രോഹ കടലുകൾ തീർത്താമോഹി നാട് ഭരിക്കും ആ ഒട്ടകത്തിന്റെ കുട്ടി മിസ്സബിന്റെ മുന്നിൽ വന്നിട്ട് മിസ്സബിനെ വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മിസ്സബേ എന്തേ ഒരു ബേജാറ് എന്താ കരയണത് എന്തേ കണ്ണുനീര് കുട്ടികളെ നൽകിയില്ല പടച്ചോനല്ലേ ബേജാറാകണ്ട മിസ്സബേ എൻ്റെ തള്ളക്ക് എന്നെ കൊടുത്ത പടച്ചോൻ നിനക്കും തരും ഒരാൺകുട്ടിയെ ഒട്ടകത്തിൻ്റെ ഭാഷ അതാണ് എൻ്റെ തള്ളക്ക് എന്നെ കൊടുത്ത പടച്ചോൻ നിനക്കും തരും ഒരാൺകുട്ടിയെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മിസ്സബേ അവൻ ലോകത്തമ്മാടിയായിരിക്കും ഭൂലോക ചെറ്റയായിരിക്കുന്നത് പറഞ്ഞു കഴിയേണ്ട താമസം മിസ്സബ് എഴുന്നിട്ട് ഒരൊറ്റ ഓട്ട വീട്ടിലേക്ക് ഓടി വീട്ടിൽ വന്ന് കതകിനെ തട്ടി വാതിലിനെ തട്ടി ബേജാറോടെ ഓടി വരുന്ന ഭർത്താവിനെ കണ്ട് റൗലത്ത് വാതിൽ തുറന്നു ഓടി വന്ന ഭർത്താവ് റൗലത്തോട് പറഞ്ഞു റൗലത്തെ എന്താ മനുഷ്യ എടി നീ പ്രസവിക്കൂ എന്ത് എന്ത് എടി നീ പ്രസവിക്കൂ ആ കാട്ടിന്ന് ഓടി വന്ന് പ്രസവിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ പ്രസവിക്കാൻ എന്താക്കാക്ക ഞാൻ ഇതോട് എടുത്തു വെച്ച സാധനമല്ലേ അല്ലടി നീ പ്രസവിക്കൂ ഏയ് ഇയാൾക്ക് എന്താ കാട്ടുന്ന് ശൈത്താൻ കൂടിയോ എടി ഞാനൊരു ഒട്ടകം പ്രസവിക്കണത് കണ്ടു ആ അതാ നിങ്ങളെ കംപ്ലൈൻറ്റ് ഞാൻ പ്രസവിക്കുന്നില്ലെന്ന് വെച്ചിട്ട് കണ്ട് ഒട്ടകം പ്രസവിക്കണത് എന്തിനാ കാക്കാൻ നോക്കാൻ പോയേ ഇയാളെ പറഞ്ഞ് നോക്കാൻ പോയതല്ല നോക്കുമ്പോൾ കണ്ടുപോയതാ രണ്ടു ഒന്നെ ആ ഒട്ടകത്തിൻ്റെ കുട്ടി എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്കല്ലാഹു ഒരു കുഞ്ഞിനെ തരും ഒരു ആൺകുട്ടി അവൻ ലോക ചെറ്റയായിരിക്കും ഭൂലോക തമ്മാടിയായിരിക്കും റൗലത്ത് പറഞ്ഞു തമ്മാടി അങ്ങ് തമ്മാടി ചെറ്റ അങ്ങ് ചെറ്റ ഒന്ന് കിട്ടണ്ടേ കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയി പ്രവചനം തൽക്കാലം മറന്നു ഒരു ദിവസം 3 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം റൗലത്തിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മിസ്സബ് കാട്ടിൽ ആട്ടിനെ വെച്ച് തിരിച്ചു വന്നു അയാൾ ആടിനെ കൊണ്ടുപോയി ആടിൻ്റെ കൂടുകളിലൊക്കെ കെട്ടി വീടിൻ്റെ കോലായിൽ വന്ന് അവിടെ ഇരുന്നപ്പോൾ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുകൊടുത്തു ആ വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന മിസ്സബിനെ നോക്കിക്കൊണ്ട് റൗലത്ത് എന്ന 132 വയസ്സ് പ്രായമുള്ള ഭാര്യ പറഞ്ഞു ദേ മനുഷ്യ പിന്നെ ആ ചെറ്റ ഇയാൾ പറഞ്ഞ അടിച്ചിട്ട് പല്ലിയം കഴിച്ചളി എൻ്റെ മുഖത്ത് നോക്കിയിട്ടാ നിങ്ങളല്ല മനുഷ്യ ഇവളുടെ സംഭവം പറഞ്ഞില്ലേ എന്ത് ആ ഞാൻ ഗർഭിണിയാണ് 132 വയസ്സ് പ്രായമുള്ള റൗലത്ത് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ 151 വയസ്സ് പ്രായമുള്ള മിസ്സബ് 72 ചാട്ടം സന്തോഷം കൊണ്ട് ബജാജ് ഓട്ടോ കട്ടറിൽ വീണവളുണ്ടാവും എന്നാൽ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി പ്രവചനത്തെ സാക്ഷാത്കരിക്കപ്പെടുക പിന്നെ ആ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഗ്രഹമാണ് കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനത്തുൽ ഹയാത്തി ദുനിയാ ദുനിയാവിൻ്റെ അലങ്കാരമാണ് വസ്തുക്കൾ മക്കൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ദുനിയാവിൻ്റെ അലങ്കാരമാണ് മക്കൾ ഈ ദുനിയാവിൻ്റെ അലങ്കാരത്തെ ആഹ്റത്തിൻ്റെ അലങ്കാരമാക്കി മാറ്റാൻ മാതാപിതാക്കൾക്ക് പറ്റുമെങ്കിൽ അവിടെയാണ് മാതാപിതാക്കൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തരട്ടെ ഇവിടെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭാര്യയും ഭർത്താവും 8 മാസമായി റൗലത്തിന് പൂർണ്ണ ഗർഭിണിയായിരിക്കുക എന്നെ ചിലപ്പോൾ ഒരു മാസമോ ദിവസമോ മതി അവൾ പ്രസവിക്കാൻ അങ്ങനൊരു ഘട്ടം എടുത്തു വരികയാണ് രാത്രി ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കിടക്കാൻ അപ്പോൾ അത് രാവിലെ തൻ്റെ ഭർത്താവിനെ മെല്ലെ വിളിച്ചിട്ട് റൗലത്ത് പറഞ്ഞു നോക്ക് നിങ്ങളെ കുട്ടിക്ക് ബാപ്പാനെ കാണാൻ വല്ലാതെ ബോധിയായി എന്ന് തോന്നുന്ന ആഗ്രഹം കൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ പള്ളക്കുള്ള ചവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിൽ ഭയങ്കര അടിയും ഗുൽമാലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുണ്ടാവും ഈ പിള്ളേർ അത്ര ചവിട്ടിയിട്ട് പുറത്തേക്ക് വന്നായിരിക്കും ഉള്ളതാവുമല്ലോ ഒരുപാട് വർത്താനം ഈ ഭാര്യ ഭർത്താവോട് പറയുക എന്ത് പറഞ്ഞിട്ട് ഇയാളൊരു മറുപടിയും പറയുന്നില്ല അങ്ങനെ കിടക്കുക നിങ്ങളെന്തെങ്ങനെ കിടക്കുന്നു ഞാൻ എത്ര സമയം നിങ്ങളോട് വർത്താനം പറയുന്നു എന്തോ ഒരു മറുപടി ഇല്ലാത്ത അപ്പോഴും മിണ്ടുന്നില്ല നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങളെന്താ മിണ്ടാത്തേ എന്നോട് വയക്കാണോ അപ്പോഴും മിണ്ടുന്നില്ല ഒലിവണ്ണിയിൽ കത്തിച്ചു വെച്ച വിളക്കുണ്ട് അവിടെ തിരിമെല്ലാം നീട്ടിക്കൊളുത്തി നിങ്ങളെക്കാതെ ശരിയാക്കി തരാറ് പെണ്ണുകൾ മെല്ലെ വിളക്ക് തിരികൊണ്ട് നീട്ടി അവിടെ വെച്ചിട്ട് ഭർത്താവിനെ തന്നെ നോക്കി ദേ ദമൻഷ എന്തേ എന്തേ നിങ്ങളിങ്ങനെ കിടക്കണേ ഞാനല്ല വിളിക്കുന്നത് റൗലത്താ വിളിക്കുന്നേ എന്തേ നിങ്ങളിങ്ങനെ നോക്കാത്തേ എന്താ മിണ്ടാത്തേ മിസ്സബ മിണ്ടില്ല മിസ്സബ നോക്കില്ല കാരണം ആ രാത്രി മിസ്സബ മരിച്ചു തൻ്റെ ഭർത്താവിൻ്റെ ഒച്ചയില്ലാതെ അനക്കമില്ലാതെ റൗലത്ത് അട്ടഹസിച്ച് കരഞ്ഞ പയൽവാസികൾ ഓടിക്കൂടി വാതിലിനെ തട്ടി കരഞ്ഞു കണ്ട് റൗലത്ത് വാതിൽ തുറന്നു എന്താ റൗലത്തെ എന്തിനാ കരയണത് എന്റെ ഭർത്താവ് മിണ്ടുന്നില്ല ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല അനങ്ങുന്നില്ല അവരോടിക്കൂടി മിസ്സബിൻ്റെ അടുക്കൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഓ ഇയാള് മരിച്ചു പോയല്ലോ തന്റെ ഭർത്താവ് മരിച്ചു ഇനി എനിക്ക് ഭർത്താവില്ല റൗലത്തെ മറുഭാഗത്തേക്ക് മറിഞ്ഞു വീണു നേരം വിളിച്ചു മിസ്സബിന്റെ വയ്യത്ത്
ആദരപൂർവം വരെ മറവ് ചെയ്യുകയാണ്. മയ്യത്ത് മറവ് ചെയ്ത് ജനങ്ങൾ പിരിഞ്ഞുപോയി. വീർത്ത് വരുന്ന പള്ളിയും തറവി. റൗലത്ത് സങ്കടത്തോടെ ഇരുന്നു. ഒരു കുഞ്ഞിന്റെ കാല് കാണാനുള്ള വ്യഗ്രതയിൽ മാസം ഒന്നു കൂടി കഴിഞ്ഞു. റൗലത്ത് പ്രസവിച്ചു സുന്ദരനായ ഒരു ആൺകുട്ടിയെ. ആ പൊന്നു മോനെ വാരി എടുത്തിട്ട് അവനോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പ എങ്ങോട്ടാ പോയേ? അടക്കാൻ കഴിയാത്ത പറഞ്ഞു, തുന്നുമാറൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല. പൊന്നുമോൻ തൻ്റെ മുഖം കാണാൻ പിതാവുമില്ല. പൊന്നുമാറൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല. കരളിനുള്ളിൽ ശോകമേഘം വന്നിതാ മൂടുന്നേ. കരളിനുള്ളിൽ ശോകമേഘം വന്നിതാ മൂടുന്നേ. കണ്ണീർ കണങ്ങൾ ധാരധാര ആയതാ ഒഴുകുന്നേ. പൊന്നുമോൻ തൻ്റെ മുഖം കാണാൻ പിതാവുമില്ല. പൊന്നുമാറൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല. തൻ്റെ ഭർത്താവിൻ്റെ വിരഹവേദനയെ കുറിച്ച്, തൻ്റെ സങ്കടത്തെ, തൻ്റെ വേദനയെ, തൻ്റെ വേജാറെ, ആ വേജാറിനെ തൻ്റെ മകനോട് അവതരിപ്പിക്കുമ്പോൾ കഥയറിയാത്ത മോനെന്ന് ചിരിക്കും. ആ കുഞ്ഞു മോൻ്റെ ചിരിയിൽ എല്ലാ ദുഃഖവും മറന്നു റൗലത്ത്. ഭർത്താവിൻ്റെ നൊമ്പരങ്ങൾ മകൻ്റെ ചിരിയിൽ മായ്ക്കപ്പെടുകയാണ്, മറക്കുകയാണ് ഒരുമ്മ. അവനെ ആറ്റിപ്പോറ്റി വളർത്താൻ തീരുമാനിച്ചു. അവനൊരു പേരിട്ടു, വലീദ്. വലീദ് എന്ന് പേരിട്ട കുഞ്ഞിനെ ആദരപൂർവ്വം, അല്ല വളരെ സന്തോഷപൂർവ്വം അവളെ വളർത്തിക്കൊണ്ടുവരിക. വലീദ് നല്ല പേര്. ഇപ്പോഴും പേര് കുട്ടിയൊക്കെ ഇടാൻ നമ്മൾ മോശമൊന്നുമല്ല, പേര് നന്നായി ചിടുന്നുണ്ട്. ഇപ്പോഴൊക്കെ പ്രസവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ആ കുട്ടിയൊക്കെ പേരിടുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ പ്രസവിക്കാൻ കൊണ്ടുപോയിട്ട് പോണ ബൈക്ക് വണ്ടി ബ്ലോക്കായി പോയി. ബ്ലോക്കായ വണ്ടി നമ്മൾ വെറ്റു. അവസാനം കുട്ടി കിട്ട പേര് ബ്ലോക്കുദ്ദീൻ. ഇതങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ചാണ് കുട്ടിയൊക്കെ പേരിടുന്നത്. എന്തൊക്കെയോ ചൈനീസ് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ രസമാണ്, ചിലപ്പോൾ മദ്രസയിൽ അർത്ഥം ചോദിച്ച് വരും നമ്മുടെ അടുത്ത്. ഉസ്താദ് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇട്ടതിന് ശേഷം വരിക. എന്താ പേര്? മുസ്മാ ഹുമാഹി. ഇതിൻ്റെ അർത്ഥം നോക്കിയാണ് നമ്മളെ പണി. അപ്പോൾ അതേത് ചൈനീസ് പേരായിരിക്കും നെറ്റ് നിർത്തത്. അപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് വലീദെന്ന് പേരിട്ടു. ആ വലീദിനെ ആറ്റിപ്പോറ്റി ഉമ്മ വളർത്താണ്. നെഞ്ചത്തെ പിടിച്ചിട്ട് താരാട്ടൊക്കെ പണ്ടൊക്കെ താരാട്ട് വള അസ്മി റബ്ബി ജല്ലാ. ഇപ്പോഴത്തെ ഉമ്മമാർ താരാട്ട് പാട്ട് മാറ്റി. ഇപ്പോഴത്തെ ഉമ്മമാർ ജിമിക്ക് കമലാണ്. ആ അച്ഛൻ്റെ അമ്മേനെ ജിമിക്ക് കമൽ അച്ഛൻ കട്ടുകൊണ്ട് പോയി അച്ഛൻ്റെ കള്ളും കുപ്പി അമ്മ കുടിച്ച് തീർത്തു വരും. പ്രശ്നം തീർന്നേ. ഇനി നമ്മളാ പാട്ട് പാടണ്ട. കമ്മൽ തിരിച്ചു കൊടുത്ത് കള്ളും കുപ്പി നിറച്ചും കൊടുത്ത് ഓറെ പ്രശ്നം തീർന്നു. നമ്മളെന്തിനാ പ്രശ്നമാക്കുന്നു? എന്നാൽ ആധുനിക പെണ്ണുങ്ങളുടെ നാവിൻ്റെ കത്ത പാട്ട് വരുമ്പോൾ ഒരു വേള ഓർക്കണമായിരുന്നു പഴയകാലത്തെ പെൺകുട്ടികൾ പാടിയ മനോഹരമായ ആ വരികൾ. സ്വന്തം കുഞ്ഞിനെ നെഞ്ചോടൊക്കെ പിടിച്ചിട്ട് അല്ലാ മതി മോനെ, പുണ്യ നബി മതി മോനെ എന്ന് പറയുന്ന മനോഹരമായൊരു ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ തലമുറയുടെ പെണ്ണുങ്ങൾ മറന്നുപോയി. അത് സമുദായത്തെ, ഈ സമൂഹത്തിന്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാതുകളിൽ നമ്മൾ പാടിക്കൊടുക്കേണ്ട പാട്ടതാണ്. അല്ലാഹു മതി മുഹമ്മദ് നബി, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഷഹാദത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന മനോഹരമായ പാട്ട് പഴയ കാലത്ത് പെണ്ണുങ്ങൾ പാടിക്കൊടുത്തത് കേട്ടിട്ട് മക്കൾ വളർന്നു, തലമുറ നന്നായി. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പെണ്ണുങ്ങൾക്ക് ഇത് പാടാനുള്ള തോഫിക്ക് അള്ളാഹു കൊടുക്കട്ടെ. പുരൻ്റെ ഉള്ളിൽ നിന്നിട്ടാ പുറത്തേക്ക് നാട്ടിലോട്ടും വന്ന് പാടാനല്ലേ പറഞ്ഞ്. അപ്പോൾ ഈ കുട്ടിയെ താരാട്ടി പാലൂട്ടി വലീത് എന്നൊക്കെ പറഞ്ഞ് പേരും പിടിച്ച് വളർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ കുഞ്ഞിനെ അങ്ങനെ പിടിച്ചതാ. ഇങ്ങനെ പണ്ട കാലൊക്കെ ഉമ്മ അങ്ങനെ പിടിക്കലുണ്ട്, ഇപ്പോൾ പിടിക്കാൻ സമയമില്ല, സഞ്ചിയിലിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചപ്പോൾ ഈ കുട്ടി ഉമ്മയുടെ നെഞ്ചത്തൊന്ന് ക്രോസ് ചെയ്ത് കിടന്നിട്ട് രണ്ട് കാലിങ്ങനെ ചുരുട്ടി പിടിച്ച് ഒരൊറ്റ ചവിട്ട് കൊടുത്ത് ഉമ്മൻ്റെ നെഞ്ചത്ത് ചവിട്ട് കിട്ടിയ ഉമ്മ നിലത്ത് വീണ്. വീണപ്പോൾ കുട്ടിനെ വിട്ടില്ല. അങ്ങനെ പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഇഞ്ച് ഉപ്പ പറഞ്ഞിട്ട് നീ ഭയങ്കര തമ്മാടിയാവും. ആ തമ്മാടിത്തരം ഉമ്മാൻ്റെ നെഞ്ചത്തെ വിസ്മയും കുട്ടി ഉദ്ഘാടനം ചെയ്തു. അവൻ ആറ്റിപ്പോറ്റി 4 വയസ്സ് വരെ വളർത്തി. 4 വയസ്സാകുമ്പോൾ സ്വാഭാവികമായും കുട്ടിയല്ലേ, അയൽവക്കത്തൊക്കെ കളിക്കാൻ പോകും. അയൽവക്കത്തൊക്കെ കളിക്കാൻ പോയ കാലം മുതൽ പരാതി അയൽവാസികളായി പെണ്ണുങ്ങൾ ഓടി വരുമായിരുന്നു. റൗലത്തെ ഇഞ്ച വൃത്തി കെട്ടത്തക്കനെ പിടിച്ച് കിട്ടണം. എന്തേ എൻ്റെ മോനെ തല്ലി, എൻ്റെ മോനെ അടിച്ചു, എൻ്റെ മോനെ അടിച്ചു. പല പെണ്ണുങ്ങൾ ഇതിൻ്റെ പരാതി. മകനരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വലിയതേ നീ ഇനി ആരെയും തല്ലരുത്. ഇല്ല തല്ലൂല, പിന്നെന്താക്കുക, കൊല്ലും. അവനെ തല്ലല്ല. ഇവനൊമ്പത് വയസ്സ്, വലീദിന് 9 വയസ്സ്. 9 വയസ്സാകുമ്പോഴേക്കും ഇവനെ നാട്ടിലെ കുപ്രസിദ്ധനായി.
ചെറിയ കുട്ടികളോടുള്ള കളിയൊക്കെ വിട്ടിട്ടിപ്പോൾ കളി വലിയാളോടാ. വലിയാൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ കള്ളു കുടിക്കുന്ന കഞ്ചാവ് അടിക്കുന്ന വൃത്തികേടെന്തൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റും, അതൊക്കെ കൃത്യമായി ചെയ്യുന്ന വൃത്തിയാട്ടന്മാരുണ്ടല്ലോ, ഇവരുടെ കൂടെ അങ്ങോട്ട് കൂടി. പിതാവ് വിശപ്പുണ്ടാക്കി വെച്ച ആട് മാടുകളെ വിറ്റ് തുലച്ച് തീർത്തു. റൗലത്ത് എന്ന വൃദ്ധസ്ത്രീ ആദ്യമായി ജീവിതത്തിൽ പട്ടിണി എന്തെന്നറിഞ്ഞു. ഇവനെ കൊണ്ട് ഗതികെട്ടപ്പോൾ ആ ഉമ്മ അയൽപക്കത്തെ വീടുകളൊക്കെ ജോലിക്ക് പോയി. വയസ്സാങ്കാലത്ത് കഴിയാവുന്ന പണികളൊക്കെ എടുത്തു കൊടുത്ത് ചില്ലറ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു ജീവിക്കാൻ. പക്ഷെ അതുപോലും തട്ടിപ്പറിച്ചു വലിയതെന്ന വൃത്തികെട്ട ചക്കൻ. ഒരിക്കൽ സഹി കെട്ടപ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു, മോനെ നിന്റെ ബാപ്പ പറഞ്ഞതാണ് ഏതോ ഒരു ഒട്ടകത്തിൻ്റെ കൂട്ടിൽ നീ തെമ്മാടിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. നിന്നെ എനിക്ക് കാണണ്ട, നീ വല്ലാത്ത തെമ്മാടിയാണ്. ഇങ്ങനൊരു മകൻ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഇല്ലാതിരിക്കലായിരുന്നുവെന്ന് അവനെ ആട്ടിപ്പുറത്താക്കയുമ്മ. ഉമ്മയുടെ ശാപമേറ്റുമാക്കിയ മകൻ ഉമ്മയുടെ വീട് വിട്ടിറങ്ങി. അവനെത്തിയത് ഈജിപ്തിലെ പ്രസിദ്ധമായ നഖലത്ത് എന്നൊരു അങ്ങാടിയിലായിരുന്നു. ആ അങ്ങാടിയിലൂടെ ഇവൻ നാല് ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്ന് ചരിത്രം പറയും. നഖലത്തിൽ വലീത് നീതി നടപ്പായി നാശം തടി ക്ഷീണ മാകെ മൂഷിപ്പായി നാലാൾ കൂടും നാട്ടിൽ ജോലി തരപ്പായി നാടക്കിടക്കെ ആ വീടും വീടവായി നഖലത്തിൽ വലീത് നീതി നടപ്പായി നാശം തടി ക്ഷീണമാകെ മൂഷിപ്പായി നാലാൾ കൂടും നാട്ടിൽ ജോലി തരപ്പായി നാടക്കേടാക്കി ആ വീടം വീടവായി സ്വല്ലയവൻ മഹദുഷ്ടനുമാണ് ചെന്നവരിൽ കയർക്കുകയാണ് മംഗകളോ വഴി മാറുകയാണ് പിന്നിലവൻ പാഞ്ഞുളരുകയാണ് മുന്നേട്ടവർ നേരെ ചിരുകയാണ് തന്നിഷ്ടം കാട്ടിയാവൻ പോകയാണ് നഖലത്തിൽ വലീത് നീട്ടി നടപ്പായി നാശം തടി ക്ഷീണമാകെ മൂഷിപ്പായി നാലാൾ കൂടും നാട്ടിൽ ജോലി തരപ്പായി നാടക്കേടാക്കി ആ വീടം വീടവായി ഈജിപ്തിലെ നഖലത്ത് എന്ന അങ്ങാടിയിൽ വന്നിട്ട് ഇവൻ മൂന്ന് നാല് ദിവസം അങ്ങാടിയിലൂടെ ചുറ്റിക്കറങ്ങി നടന്നു. വൈകുന്നേരമായാൽ രാത്രിയായാൽ ഏതെങ്കിലും കടത്തണ്ണിൽ കിടന്നുറങ്ങുമായിരുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല, ആകെ മുഷിഞ്ഞ ഒരു കോലം, ഒരു വല്ലാത്തൊരു ഒരു ഒരു പരുവത്തിലാണ് ഇവൻ്റെ അവസ്ഥ. നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ അങ്ങാടി അവസാനിക്കുന്ന ഭാഗത്ത് ഒരു വെജിറ്റബിൾ കടയുണ്ട്, പച്ചക്കറി കട. അത് കച്ചവടം ചെയ്യുന്ന ഒരു വയസ്സായി ഉപ്പാപ്പയാണ്. ആ കടയുടെ മുന്നിൽ ഇവൻ ഇങ്ങനെ പോയി നിന്നു. ഉപ്പാപ്പ ചെന്താ വേണ്ടേ? പാപ്പ എനിക്കൊന്നും വേണ്ട, പിന്നെ എന്തിനാ കിടക്കുന്നത്? എനിക്ക് നിങ്ങളെ കടയിലൊരു പണി തരുമോ? പാപ്പ അവൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ആ പണി തന്നാൽ നീ എനക്കിട്ട് പണി തരുമോ? ഇപ്പം പറഞ്ഞു നോക്കിയിട്ട് തരാമെന്ന്. ഇവനെ പൊടിച്ച് അടുത്ത് നിർത്തിയിട്ട് ഇയാൾ ചോദിച്ചു, എൻ്റെ കുട്ടീൻ്റെ പേര്? വലീത്. നാടങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഉമ്മ ഉപ്പ രണ്ടിനെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, അനാഥനാണല്ലേ? അതെ. എനിക്ക് മക്കളില്ല, നീ എൻ്റെ കൂടെ കൂടിക്കോ. ഇപ്പം മനസ്സുകൊണ്ട് പറഞ്ഞു, അത് വലിയ ഗുണമായി. ഇവനെ കൂടെ കൂട്ടി ആ പാവൻ മനുഷ്യൻ മൂന്നാല് ദിവസം പിന്നെ ആത്മാർത്ഥമായ പണി, വൈകുന്നേരം കടത്തണ്ണി കിടക്കും, ഇയാൾ ഭക്ഷണമൊക്കെ കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, മോനെ ഇതിപ്പോൾ രണ്ടാൾക്ക് ചെയ്യാൻ മാത്രമൊന്നും കച്ചവടമൊന്നും ഇല്ല ഇവിടെ. നീ ഒരു കരിഞ്ഞ് നീ കട നടത്തിക്കോളൂ, ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല, നീ എൻ്റെ മോനെ പോലെ തന്നെ. വൈകുന്നേരം അയാൾ കടയടച്ചിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നു. ഇവനെ കടയുടെ കാര്യം, ഈ പീടേൻ്റെ കച്ചവടമൊക്കെ ഇവനെ ഏൽപ്പിച്ചു. അയാൾ ഒരു കാര്യം ചോദിച്ചു, നീ ഇതൊക്കെ ശരിക്ക് നോക്കൂലേ? ഇവൻ പറഞ്ഞു, ആ ഇതല്ല ശരിയാക്കുന്ന കാര്യം, ഞാൻ ഏറ്റവും. അങ്ങനെ ഇവനെ പിടിച്ച് കച്ചവടത്തിൽ നിർത്തി. ഈ പാവം പോരെ കുത്തിയിരുന്നു. ഇവൻ കച്ചവടം ചെയ്തു, നന്നായിട്ട് കച്ചവടം ചെയ്തു. പക്ഷെ കച്ചവടം ചെയ്തിട്ട് പൈസ കിട്ടിയാൽ പിന്നെ സാധനം വാങ്ങിയിടണ്ടേ? അത് ചെയ്തില്ല, പൈസ മുക്കി. മാത്രമല്ല മറ്റ് കടകളിൽ നിന്ന് ഇയാളുടെ പേരിൽ കടവും വാങ്ങി. ഈ വയസ്സായ കാക്കനെ വിശ്വസിച്ച് നാട്ടുകാർ കടവും കൊടുത്തു, മറ്റ് കടക്കാർ അതും തിരിച്ചു കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ കടക്കാർ പൈസ തിരിച്ചുവിട്ടപ്പോൾ ഇവൻ്റെ പീടിയെ വളഞ്ഞു, കട വളഞ്ഞു. ഇവൻ കൈമലർത്തി എൻ്റെ അടുത്തില്ലായിരുന്നു. ആ പാവത്തിൻ്റെ വീട് വളഞ്ഞു. അയാൾ സങ്കടത്തോടെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കടയിൽ ഒരു സാധനം പോലും ബാക്കിയില്ല, കംപ്ലീറ്റ് മുക്കിയിട്ടുണ്ട് ഇവൻ. ആ വയസ്സായി ഇപ്പം അവനെ അടിച്ച് പുറത്താക്കി. ഇവൻ അവിടുന്ന് ഇയാളെ പൈസയും വാങ്ങിയിട്ട് മുങ്ങി, കട്ട പൈസ ആയിട്ട്. ഇവൻ ഈജിപ്തിൻ്റെ മറ്റൊരു ഭാഗത്തൊരു ഫുട്പാത്ത് കച്ചവടം തുടങ്ങി. ഈജിപ്തിൻ്റെ വേറെ ഭാഗത്തിൽ ഫുട്പാത്ത് കച്ചവടം, ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിലെ സാധനം വെക്കുന്നൊരു പരിപാടി. അങ്ങനെ ഫുട്പാത്ത് കച്ചവടം തുടങ്ങിയിട്ട് ഈ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവർ 20 ദിർഹം സഖാഫത്ത് രാജാവിന് ടാക്സ് കൊടുക്കണം. ഇതിൻ്റെ ടാക്സ് നമ്മുടെ GST പോലത്തെ ഒരു സംഭവമാണ് അത്. അപ്പോൾ ടാക്സ് കൊടുക്കണം. ഇപ്പം പറഞ്ഞാൽ ഞാൻ കൊടുക്കൂലാണ്, ഞാൻ കച്ചവടം ചെയ്തിട്ട് രാജാവിന് ടാക്സ്. ആ പരിപാടിക്ക് നിൽക്കില്ല, ചൂണ്ടിട്ടിട്ട് മീൻ കിട്ടാതെ പോലെ ചങ്ങായി നേർച്ചയാക്കി ആദ്യത്തെ മീൻ പള്ളിയിൽ ഉസ്താരി കൊടുക്കൂ. മീൻ ഫസ്റ്റ് തല വലുത് പിടിച്ചപ്പോൾ ഇവർ അള്ളാലോട് ഈ കണ്ടരം പറഞ്ഞ് അങ്ങനെ സ്ഥാകുന്നില്ല. മീൻ തുള്ളി വെള്ളത്തിലേക്ക് പോയി ഇവൻ അള്ളാനോട്, ഞാൻ വെറുതെ പറഞ്ഞാൽ നീ കാര്യാക്കിയല്ലേ. അതുപോലത്തെ കഥ ഞാനങ്ങനെ വഹിച്ചു കൊടുക്കില്ല. അതും വിവരം പട്ടാളക്കാർ കച്ചവടക്കാർ കംപ്ലെയിൻ്റ് ചെയ്തു. മറ്റു കച്ചവടക്കാർ പട്ടാളക്കാർ ഇവനെ പിടിക്കാൻ വേണ്ടി വന്നു.
പിടിക്കാൻ വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു, സാധനം ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. സാധനം മാത്രം പട്ടാൾക്കാർ കിട്ടി. 9 വയസ്സ് പ്രായപ്പുള്ളി കുട്ടി കണ്ണ് വെട്ടിച്ചോടി. ഇവൻ ഒരുപാട് ഓടിയിട്ട് ക്ഷീണം തീർക്കാൻ ഒരു കടയിൽ കയറി കുത്തിയിരുന്നു. ക്ഷീണം ഇങ്ങനെ ഇരുന്ന് അപ്പോൾ അവിടെ 3-4 വയസ്സന്മാർ ഇരുന്നിട്ട് ഭയങ്കര ചർച്ചയാണ്. ഇവനെ ചർച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ട്. എന്താ ചർച്ച അറിയോ, ഈജിപ്തിൽ ഒരു പ്രബലമായ ഗോത്രമുണ്ട്, അമാലിക്ക, അമാലിക്ക വർഗം. അമാലിക്ക ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിൻ്റെ ഭരണം നടത്തിയ ഒരു വർഗമാണ് അമാലിക്ക വർഗം. ഈജിപ്ത് ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്, ഒരുപാട് രാജവംശം ഭരിച്ചിട്ടുണ്ട്. അതിലൊരു വർഗമാണ് അമാലിക്ക. ആ ഈ അമാലിക്ക വർഗത്തിൻ്റെ പിൽക്കാലത്ത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധം നടത്തിയ ഒരേ ഒരു യുദ്ധം നടത്തിയ പാർട്ടിയാണ് അമാലിക്ക വർഗം. അപ്പോൾ ഈ അമാലിക്ക ഗോത്രത്തിൻ്റെ അന്നത്തെ ഗോത്ര നേതാവിന് ഒരു യൂറോപ്യൻ കുതിര ഉണ്ടായിരുന്നു. യൂറോപ്യൻ കുതിര, യൂറോപ്യൻ കേട്ടിട്ടില്ല മക്കളെ, ആ കേട്ടത് യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും. യൂറോപ്യൻ കുതിര എന്നൊരു സാധനമുണ്ട്, വല്ലാത്ത സംഭവം. യൂറോപ്യൻ കുതിര ഈ കുതിര ഇയാളതാ, ഇയാളുടെ ഈ കുതിരക്ക് വിരളി പിടിച്ചിട്ട് ഒരു ദിവസം കടിഞ്ഞാൻ പൊട്ടിച്ച് കൊടുക്കളഞ്ഞാണ് ഈ കുതിര. ഇതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ച 7 ചെറുപ്പക്കാരെ കുതിര ചവിട്ടി കൊന്നു കളഞ്ഞു. 7 ആളെ കൊന്നു കുതിര, അങ്ങനത്തെ ഒരു കുതിര. നിരവധി ആൾക്കാർക്ക് പരിക്ക്, ഇതിനെ പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ അമാലിക്ക ഗോത്രപ്രമുഖർ ഒരു പ്രഖ്യാപനം നടത്തി, എൻ്റെ ആ കുതിരയെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുന്ന ആൾക്ക് 1000 ദീനാർ ഞാൻ സമ്മാനം കൊടുക്കും. 1000 ദീനാർ കാലപ്പെടാം, 3500 കൊല്ലം മുമ്പ് 1000 ദീനാർ വലിയ പൈസയാണ്. ഇപ്പോഴും അമാലിനൊക്കെ ജോലിക്ക് പോയാൽ 60-50 ദീനാർ ഇട്ട മാസം. 1000 ദീനാർ സമ്മാനം തരും എന്ന് പറഞ്ഞപ്പോൾ അതാണ് ചർച്ച. ഉപ്പാപ്പാന്മാരുടെ ഇപ്പൻ കയറിയിട്ട് ചോദിച്ചു, ഉപ്പാപ്പോ ആ കുതിരയെ പിടിച്ചാൽ 1000 ദീനാർ കിട്ടുമോ? ഒരാൾ പറഞ്ഞു കിട്ടൂ, ഉറപ്പാണോ? അയാൾ പറഞ്ഞാൽ പറഞ്ഞാൽ വാക്ക് മാറ്റൊന്നും ചെയ്യാർ. അങ്ങനെ ഒരുത്തനോട് വയസ്സ് ചോദിച്ചല്ലോ, ഉണ്ട് എത്രയുടെ വയസ്സ്? 25 പറഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞിട്ട് വെച്ച് എനിക്ക് എത്രയുടെ വയസ്സ്? 25 പറഞ്ഞു. നിങ്ങളുടെ 10 കൊല്ലം 25 പറഞ്ഞു. ആ 25 തന്നെ, ഇപ്പോൾ 25 തന്നെ, 25 തന്നെ. പറഞ്ഞ വാക്ക് മാറ്റുന്ന പരിപാടി നമുക്കില്ല, പറഞ്ഞാൽ പറഞ്ഞെന്നെ. അതുപോലത്തെ കഥ, ഇയാൾ പറഞ്ഞാൽ പറഞ്ഞതാണ്, എന്തായാലും പൈസ കിട്ടുന്നതാണ്. ഇവൻ ചോദിച്ചാൽ കുതിര എങ്ങോട്ടാ പോയെന്ന് ഉപ്പാപ്പ കണ്ടിട്ടുണ്ട് ചോദിച്ചു. ഒരാൾ പറഞ്ഞു നേരത്തെ ഇത് വഴിക്ക് ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്, കുതിര അങ്ങോട്ട് ഓടുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഓടിയതാണ്. ഇവൻ അത് വഴിക്കൽ ഇറങ്ങി നടന്നു. ഒരാൾ ചെന്ന് എങ്ങോട്ടാ പോന്ന്? ഹാ കുതിരയെ പിടിക്കാൻ. ഞാൻ മോനെ 7 പേരെ ചവിട്ടിക്കൊന്നിട്ട് പോയ കുതിരയാതെ അതിൻ്റെ മയ്യത്തേരം പറയണത്രേ, അതുകൊണ്ട് ആ വൈക്ക് പോണ്ട. ഇവൻ പറഞ്ഞ് നോക്കാം, അമ്മക്കൊന്ന് നോക്കാന്ന് പറഞ്ഞു. ഇവനത് ആ വൈക്ക് തന്നെ പോയി. മരുഭൂമി എത്തുന്ന സമയത്ത് കുതിര ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിരളി പിടിച്ചിട്ട്, മണ്ണൊക്കെ മാന്തിയിട്ട്, എങ്ങോട്ടാ പോകേണ്ടത് തിരിയാണ്ട്. ഇവൻ്റെ ശബ്ദം കേട്ട് കുതിര ഒരു നോട്ടം നോക്കി, ഇവൻ്റെ ബാക്കിലെ ഓടി കുതിര ഇവനെ ശരിയാക്കാൻ. ഇവൻ തിരിച്ചോടി, നമ്മൾ ഓടുമ്പോൾ പോരണ്ട അത്തുവരെ ഓടിയില്ല. ഇവൻ നേരെ ഓടിയിട്ട് മരത്തിൻ്റെ വില വലിഞ്ഞു കയറി, മരത്തിൻ്റെ വില കയറി. കുതിരക്ക് മരം കയറാൻ അറിയില്ലല്ലോ, കുതിരക്ക് മരം കയറാൻ അറിയുമ്പോൾ പണ്ടേ നമ്മളെ കാര്യം പോക്കാം. അപ്പൊ കുതിര താഴെ നിപ്പനെ കിട്ടാണ്ട് കുതിരക്ക് വെറുതെ പിടിച്ചിട്ട് കുളം കൊണ്ട് മണ്ണൊക്കെ മന്തിട്ട് കുതിര ഇങ്ങനെ ഇവ മരത്തിനെ കൊമ്പന്ന് കുതിരയോട്. അവസാനോ കുതിരക്കൊരു കുതിരക്ക് എന്നല്ല, ഒട്ടുമുക്കാൽ മൃഗങ്ങൾക്കുള്ളൊരു പ്രകൃതിയാണ്. അതിൻ്റെ മുഖം എപ്പോഴും കുത്തനെയായിരിക്കും, റൊക്കോയിൻ്റെ രൂപത്തിലുണ്ടാകാം മുഖം. അതിനങ്ങനെ ഉണ്ടാവും. എങ്ങോട്ടും തിരിക്കാനുള്ള ഭാഗ്യം നൽകിയ ടീം നമ്മളാണ്, അതുകൊണ്ടാണ് ദുനിയാവിൽ കുഴപ്പമുണ്ടായത്. എങ്ങോട്ടും നോക്കിയിട്ട് അപ്പോൾ നോക്കേണ്ട സ്ഥലം അള്ളാഹു റസൂൽ നോക്കാനൊക്കെ പറഞ്ഞു. നടന്നു പോകുമ്പോൾ എങ്ങോട്ടാണ് നോക്കണമെന്നൊക്കെ പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് നേരെ മുന്നിലൊക്കെ റസൂലിനെ പറഞ്ഞു, നടന്നിങ്ങനെ പോകുമ്പോൾ റസൂലിന് അങ്ങനെയാണ് പോയത്. ശരീരം കുനിഞ്ഞിട്ട് അല്പം വളഞ്ഞിട്ടാണ് പുണ്യനബി മുന്നോട്ട് നോക്കിയിട്ടാണ് നേരെ നടന്നു പോയത്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ? നമ്മൾ നോക്കലിന് 4 ഭാഗത്ത് വന്നു. മുമ്പിൽ നോക്കാൻ ടൈം കിട്ടൂല, 4 വയ്ക്ക് നോക്കൂ. അതുകൊണ്ടല്ലേ ഒരുത്തൻ്റെ കാല് ഇങ്ങനെ നോക്കിയാണ്ടപ്പോൾ കാല് കല്ലിൽ കൂട്ടി. കാല് പൊട്ടിയപ്പോൾ ഡോക്ടറെടുത്ത് പോയി. ഡോക്ടർ എൻ്റെ കണ്ണ് ഇങ്ങനെ നോക്കുമ്പോൾ ഓമനി, സാർ കണ്ണല്ല കാലാ, എൻ്റെ കണ്ണ് ലെവലാ നിങ്ങൾക്ക് കാല് തലത്ത് കൂട്ടൂലാറ്, കല്ലിന് കൂട്ടൂല. കണ്ണാദ്യം ചികിത്സ നടത്തണോ? കണ്ണ് ലെവലല്ലെങ്കിൽ കാലും കൂട്ടും. അപ്പോൾ ഇവൻ ഈ മരത്തിൻ്റെ കൊമ്പം ഇരിക്കുമ്പോൾ കുതിര കുറേ അങ്ങനെ നോക്കിയിട്ട് ഇവൻ താഴേക്ക് നോക്കി. ഇവനെന്താ ചെയ്തറിയോ, ഒരു മരത്തിൻ്റെ ചില്ലുണ്ട് ഇങ്ങനെ ചാഞ്ഞ ഒരു മരത്തിൻ്റെ കൊമ്പ് ചില്ല, അതിങ്ങനെ പിടിച്ചിട്ട് മരത്തുമ്പോൾ തൂങ്ങി നിന്നു, ഇങ്ങനെ നേരെ തൂങ്ങി നിന്നു. എന്നിട്ട് കാലിങ്ങനെ ആട്ടിക്കളിച്ചു. കുതിര താഴേണ്ടേ, കുതിരയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, കുതിരയ്ക്ക് ഇവരെ പോലെ കയ്യോട് പിടിക്കാൻ കഴിയുമോ? അപ്പോൾ കുതിര ഇങ്ങനെ താഴുണ്ട്, കുതിരൻ്റെ ഈ ശ്രദ്ധ മാറിയെന്ന് കണ്ടപ്പോൾ ഈ ചില്ലം വന്ന് കയ്യങ്ങട്ട് വിട്ടിട്ട് കുതിരയുടെ മുത്തുകിൽ ഒറ്റ ഇരുത്തവൻ ഒറ്റ ഇരുത്താകുടമുടി നീർത്തി തലകുടവായ ിച്ചവനെത്തിയതോടെ ചാടിയ മീറണവാകിൽ ഉളരുവനത്തടം തരമിൽ പിടുത്തവർ വളർമയിലായി
ക്ഷണമതിലവനു കൊടുത്തിടയൊരു വസിരെന്നത് തരമതിലായേടതൻ മുകളിൽ ഹേമക്കടി ഞാൻ ഹസ്തമിളണവായി ഇരുകിട മകുട തിരുമുടി നീർത്തി തലകുടവായേ കുതിരയുടെ മുതുകത്തിവൻ അള്ളിപ്പിടിച്ച് കുത്തിയിരുന്നു. ഒരു തരത്തിൽ കുതിരയ്ക്ക് ഇവനെ തട്ടി താഴെടാൻ പറ്റില്ല. കുതിരയുടെ ജീനിന്റെ അകത്ത് കാല് കയറ്റി അമർത്തി പിടിച്ചിട്ട് ഇവൻ അതിന്റെ മൂക്കിൽ നിന്ന് പൊട്ടിച്ച് കടിഞ്ഞാണിന്റെ ഇടയിൽ വിരലിട്ട് വലിച്ചങ്ങോട്ട് മുറുക്കിയപ്പോ മൂക്കിൽ തരിമൂക്ക് തകർന്നു പോയ കുതിര ഇവന് കീഴ്പ്പെട്ടു. ആ വിരലിൽ പിടിച്ച കുതിരയെ മെരുക്കിയെടുത്തു ഇവൻ, ഈ 9 വയസ്സുള്ള ചക്കൻ. എന്നിട്ട് നേരെ അമാലിക ഗോത്രപ്രഭുവിന്റെ വീടന്വേഷിച്ച് കുതിരപ്പുറത്തിവൻ പുറപ്പെട്ടപ്പോ ജനങ്ങൾ ഇവന്റെ ബാക്കിൽ അങ്ങോട്ട് കൂടി. ഒരു പ്രകടനം പോലെയാണ് ആൾക്കാർ വരുന്നത്. ഇവനെ 7 പേരെ ചവിട്ടിക്കൊന്ന കുതിര, നിരവധി പേർക്ക് പരിക്കേൽപ്പിച്ച കുതിര, 9 വയസ്സായ ചക്കൻ മെരുക്കിയെടുത്ത് കൊണ്ടുവരിക. കൊട്ടാരം പോലെയുള്ള വീട്ടിന്റെ മേൽഭാഗത്ത് നിന്ന് ഇയാൾ ഇറങ്ങി അങ്ങോട്ട് താഴേക്ക്. കുതിരയും കൊണ്ട് ഇവൻ മുറ്റത്ത് വന്ന് ഇയാൾ ഓടി വന്നിടിച്ചു, മോനെ നീയാണ് ഈ കുതിരയെ പിടിച്ചത്? ഇവൻ കുതിരപ്പുറം താഴെ ഇറങ്ങി. അല്ല, നീയാണ് ഈ കുതിരയെ പിടിച്ചത്? ഇവൻ പറഞ്ഞു, ഈ കുതിരയേക്കാൾ വലിയ കുതിരയാ ഞാൻ, നിനക്കെതിനെ പിടിക്കുന്നേ? എന്നതിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് പറഞ്ഞു. കുതിരെ കൊണ്ടുപോയി കെട്ടിയിട്ട് ഇവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇയാൾ ചോദിച്ചു, അടിപൊളിയാ മോനെ, നീ ആളുഷാറാണല്ലോ, എൻ്റെ കുട്ടീൻ്റെ പേര്? എൻ്റെ പേര് വലിയത്. നാട്? ഞങ്ങളെ പ്രത്യേകിച്ച് നാടൊന്നുമില്ല, കുടുംബക്കാർ ബന്ധുക്കൾ ഉമ്മ ഉപ്പ ഒന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ ഫുൾ അനാഥനാണല്ലേ? അതെ, ഞാൻ അനാഥനാണ്. നീ ഒരു കാര്യം ചെയ്, എൻ്റെ കൂടെ കുടിക്കോ, എനിക്ക് മക്കളില്ല, ഈ നമുക്ക് പോകുന്ന ഒരു തേടിയും പിള്ളേറില്ല. ഇവൻ നമ്മളെ വർക്ക് വരാതെ നമ്മളെ വാക്കിയാ, നമ്മളും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇയാൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ കൊടുക്കും, എനിക്ക് കുട്ടികളില്ല. അമാലിക്ക ഗോത്രപ്രഭു നാട് മുഴുവൻ കച്ചവടം ചെയ്യുന്ന വലിയ നേതാവാ, വലിയ പൈസക്കാരനാണ്. ഇയാളുടെ കൂടെ ഇവനങ്ങ് കൂടി. ഒരു തട്ടിപ്പോ ഒരു വഞ്ചനയൊന്നും നടത്തിയില്ല. നീണ്ട 15 കൊല്ലക്കാലം അമാലിക്ക ഗോത്രപ്രഭുവിൻ്റെ വിശ്വസ്ത സേവകനായി ഇവൻ കൂടെ കൂടി. ഇവൻ 24 വയസ്സ് പ്രായമുള്ളപ്പോൾ അമാലിക്ക ഗോത്രപ്രഭു മരിച്ചു എന്ന് ചരിത്രം ചിലപ്പോൾ പങ്കുന്നതായിരിക്കും. അതല്ല, കാക്ക മരിച്ചു. ഇയാളുടെ സമ്പത്ത് മുഴുവൻ കണ്ടുകെട്ടിയിട്ട് ഇവൻ നേരെ നാട്ടിലേക്ക്. വെറുതെ ഒന്ന് നാട്ടിൽ പോയി ഉമ്മൻ്റെ അവസ്ഥ എന്നോ, ഉമ്മ മരിച്ചില്ലെന്നൊക്കെ. അവിടെ പോകുമ്പോൾ വയസ്സായ റവൂലത്തിരിക്കുക. അപ്പം ഇപ്പം ഇങ്ങനെ നോക്കി, ഏ ഇത് ഔട്ടായിട്ടില്ലേ, ഇതിനിപ്പോൾ ഇങ്ങനെ ബാറ്റിങ് തുടർന്നുകൊണ്ടിരിക്കുക. ഉമ്മ ചോദിച്ചു, മോനെ നീ എവിടെന്നാ വരുന്നത്? ഉമ്മ, ഞാൻ വലിയ പൈസക്കാരനായിരുന്നു. ഒരുപാട് ഇയാളെ മുഖ്യ പൈസ ഉണ്ട്. ഉമ്മ ചോദിച്ചു, നീ നന്നായോ? നന്നായിട്ടൊന്നുമില്ല, നന്നായതാന്ന് പറഞ്ഞു. ഉമ്മക്ക് സന്തോഷമായി, ഏതായാലും പൈസക്കാരനായി വന്നല്ലോ മോന്, എനിക്ക് പട്ടിണി ഇല്ലാണ്ട് ജീവിക്കാമെന്ന് ഉമ്മ തീരുമാനിച്ചു. പക്ഷേ ഒട്ടകത്തിൻ്റെ കുട്ടിയെ കൊണ്ട് ലോകത്തെമ്മാടിയാകുമെന്ന് അള്ളാഹു പ്രവചിച്ച കുട്ടിയാണിവൻ, ഒരിക്കലും നന്നാവില്ലെന്ന് ഉറപ്പാ. ഇവൻ്റെ പഴയകാല ചങ്ങാതിമാരെ കൂടെ കൂടി കൂടെ കൂടിയിട്ട് ഇവൻ്റെ പൈസ ഒക്കെ അങ്ങോട്ട് മുക്കി. പിന്നെയും ദൂർത്തടിച്ച് തീർത്തു. വീണ്ടും ഉമ്മാക്ക് ഇവൻ ഇടങ്ങറായി. ഉമ്മാക്ക് ഇടങ്ങറായപ്പോൾ ഉമ്മ പറഞ്ഞു, ഡാ അന്ന് ഞാൻ നിന്നൊരു അടി അടിച്ചിട്ട് വിട്ടതാ, ഇന്ന് ഞാൻ അടിക്കണില്ല. അടിക്കാൻ ഉമ്മ കാഫിയത്തുമില്ല, അടിച്ചാൽ നീ ഒന്ന് തിരിച്ചു തരൂ, ചിലപ്പോൾ ഞാൻ അതിനോട് തീരുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ എൻ്റെ മയ്യത്ത് കാണാൻ പോലും നീ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഒരു ഉമ്മാന്റെ ശാപം, ഒരു ഉമ്മാന്റെ ശാപം. ആ ലയനത്തേറ്റ് വാങ്ങിയിട്ട് അവൻ തിരിച്ചു. രണ്ടാമതും ഉമ്മയുടെ ശാപം ഏറ്റുമാക്കിയ മകൻ ജീവിതത്തിൽ നന്നാവില്ല ഉറപ്പല്ലേ. ഇവനങ്ങ് ഇറങ്ങി, അനേ പോയി, ഇനിയിപ്പോൾ ആരെയാ പറ്റിക്ക്, എങ്ങനെ ജീവിക്കുക, ആ ചിന്തയിലായി ഇവൻ. നടന്ന് നടന്ന് ഇവൻ ഈജിപ്തിലെ ഒരു ഗ്രാമത്തിലെത്തി. ഗ്രാമം ഇവിടെ എന്താ പറയുക, അള്ളിയോ എന്താ അങ്ങനെ പറയുന്നുണ്ടോ? ആ അതന്നെ, ഏതോ ഒരു അള്ളി എന്ന് പറയുന്ന അള്ളി. ആ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിലൂടെ ഇവരിങ്ങനെ നടന്ന് പോവാണ്. പോകുമ്പോൾ വിശാലമായ ഒരു മതിൽക്കെട്ട്, നമ്മുടെ ചുറ്റും ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയ മതിൽക്കെട്ട്, അതിൻ്റെ അകത്ത് വലിയ ഗ്രൗണ്ട് ചുറ്റുമുള്ളതാണ്. അതിൻ്റെ അകത്ത് അങ്ങേ മൂലക്ക് കുറേ മനുഷ്യന്മാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഇങ്ങനെ നോക്കി, ശരിക്കും നോക്കിയപ്പോൾ ഇവരുടെ കാര്യം മനസ്സിലായി, അതൊരു കബ്രസ്ഥാനാണ്, അവിടെ ഒരു മയ്യത്ത് മറവിയാണ്. അതൊരു കബ്രസ്ഥാനല്ലേ, വേറെ ഒന്നും കണക്കൂടിയില്ല. അവിടെ നിന്ന് കിട്ടാനാ ബൊമ്മെല്ലാം നടന്നു. പക്ഷെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവൻ്റെ കൽബിൽ വേറെന്തോ ഒരാശയം വന്നു. ഒരു സെക്കൻഡ് അവൻ തരിച്ചു നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചോടി. ഓടി ഗേറ്റ് അങ്ങ് തള്ളി തുറന്നിട്ട് കബർസ്ഥാനിലെ കബറടക്കുന്നവരുടെ കയ്യിലേക്ക് പോവാട്ട്. മയ്യത്ത് കബറടക്ക, അവരെ മയ്യത്തെടുത്ത് മേലെ വെച്ചു. ഇവൻ ഓടി വന്നു, ആരാപ്പ് ഈ ഓടി വരുന്നത്? എന്താണ് അവൻ വിളിച്ചു പറയുന്നത്? ജനങ്ങൾ നോക്കി നിൽക്കേ. കൽപുള്ളിൽ ആശപൂത്ത് കനവിൽ നീലാവുതിച്ച് കയറാൻ കൊമ്പ് പിടിച്ച് കരുതും വലീത് കാവൽ നിൽക്കാൻ ഉറച്ച് കാശും വാങ്ങാൻ ഉറച്ച് കഴിവില്ലാത്തോരിലഞ്ച് ദീനാറും ചൊല്ലി കൽപുള്ളിൽ ആശപൂത്ത്
കനവിൽ നീലാമുദിച്ച് കയറാൻ കൊമ്പ് പിടിച്ച് കരുതും വളീത് കാവൽ നിൽക്കാൻ ഉറച്ച് കാശും വാങ്ങാൻ ഉറച്ച് കഴിവില്ലാത്തോരിലഞ്ച് ദീനാറും ചൊല്ലി ഇവൻ ഓടി വന്നിട്ട് പറഞ്ഞു ഏയ് നിർത്തണോ എന്താ പരിപാടി വെച്ചു ഒരു മാതിരി മയ്യത്ത് കബറടക്കാണ് ആരോട് വെച്ചിട്ട് വളർത്തം പറഞ്ഞ് മറ്റേ മയ്യത്തോട് ചോദിക്കാൻ പറ്റും എന്നെ കുഴിച്ചിരട്ടെ അവൻ മരിച്ചു നമ്മൾ ഇഷ്ടപ്രകാരം കുഴിച്ചെടുത്തു പറഞ്ഞവരോട് ഇപ്പം പറഞ്ഞു അതിൻ്റെ ഉപ്പാൻ്റെ പുറയെ കുഴിച്ചിട്ടാൽ മതി അതെന്താന്ന് വെച്ചു ഇതല്ല കബർസ്ഥാനം ഇവിടെയല്ലേ പറവ് ചെയ്യേണ്ടത് ഇതാണ് കബർസ്ഥാനം ഇവിടെയാണ് പറവ് ചെയ്യേണ്ടത് ശരിയാണ് പക്ഷെ ഇത് ആരുടെ കബർസ്ഥാനാണ് അവർ പറഞ്ഞു സഖാവത്തിൻ്റെ രാജാവിൻ്റെ അധീനതയിലുള്ള കബർസ്ഥാൻ ആണല്ലേ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് അറിയാമല്ലേ നിങ്ങൾ മനുഷ്യനെ പിരാന്തനാക്കാണല്ലേ എവിടെ സഖാവത്ത് രാജാവിൻ്റെ അധീനതയിലുള്ള കബർസ്ഥാനിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യണമെങ്കിൽ പാവപ്പെട്ടവൻ്റെ മയ്യത്താണെങ്കിൽ 5 ദിനാറ് പണക്കാരൻ്റെ മയ്യത്താണെങ്കിൽ 50 ദിനാറ് രാജാവിന് ടാക്സ് കൊടുക്കണം ആ ടാക്സ് വാങ്ങാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ് ഞാൻ ജി എസ് ടി കാരനാണ് ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ കുഴിച്ചിട്ടിട്ട് നാട് വേണ്ട പരിപാടിയാണ് സ്ഥലം വേണ്ട പരിപാടിയാണ് ഈ മയ്യത്ത് പാവപ്പെട്ടവനോ പൈസക്കാരനോ വെറുതെ പറഞ്ഞ് ആള് പൈസക്കാരനായിരുന്നു മരിച്ചിട്ട് പൈസയിലെ മക്കൾ മാറ്റിയിട്ട് പാവപ്പെട്ടനായി പോയിരുന്നു അങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഉപ്പാനെ മയ്യത്തെടുത്ത് നാട്ട് പള്ളിക്കാട്ട് പോയ മക്കളെ കഥയുണ്ട് ഉപ്പാനെ മയ്യത്തെടുത്തിട്ട് കുറേ ഇങ്ങനെ നാട്ടുകാർ പോകുമ്പോൾ കൂടുതൽ 3 ആൺകുട്ടികളുണ്ട് ഇവരുമുണ്ട് ഉപ്പാനെ മയ്യത്തും കൊണ്ടുപോകുന്നു വഴിയിലെത്തിയപ്പോഴത്തേനും ആകർഷകനായി എൻ്റെ ഉപ്പാനെ എനിക്ക് കാണാൻ കഴിയില്ല ഓൺ കുത്തിയിരുന്നു നാട്ടുകാർ പറഞ്ഞു ഇവനെ പള്ളിക്കാട്ട് കൊണ്ടുവരണോ ക്ഷീണ പുറേ കൊണ്ടാക്കാം ഒരു 1.5 മീറ്റർ അപ്പുറം നല്ല മാറ്റമെന്ന് ചെയ്യണേ രണ്ടാമത്തെ എനിക്ക് ഓനെയും പുറേ കൊണ്ടായി 3-ാമത്തോനൊരു ക്ഷീണമൊന്നുമില്ല പോയി മയ്യത്തൊക്കെ സ്കെച്ച് കവറടക്കി അങ്ങനെ വരുമ്പോൾ ഇവനെ ചങ്ങായിമാർ ചെല്ലടാ ഉപ്പ മരിച്ച ടെൻഷനിൽ 2 ഇച്ചമാരും തിരിച്ചുപോയി എനിക്കങ്ങനത്തെ ടെൻഷനൊന്നുമില്ല ഇവൻ പറഞ്ഞു എന്തിനീ ഉപ്പാൻ്റെ മേശൻ്റെ താക്കോല് രാവിലെ ഞാനടുത്ത് പോക്കറ്റ് ഇട്ടിരിക്കാറ് അതെടുക്കാനേ ഇവർക്ക് വൈക്കുന്ന ക്ഷീണ ഇനി രണ്ടെണ്ണത്തിന് അപ്പോൾ ഇത് പാപപ്പെട്ടവനാണ് ഒന്നുമില്ലാറ് അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും ഒരു 5 ദിനാറ് കൊണ്ട 5 ദിനാറ് 5 ദിനാർ ഇവൻ്റെ കയ്യിലിട്ട് കൊടുത്തു ആ എന്നാൽ കവറടക്കി കയറും മയ്യത്ത് കവറെടുക്കുമ്പോൾ ബന്ധനെ എല്ലാവരോടും പറയും മണ്ണ ശരിക്കട്ടെ എഴുന്നേറ്റ് വന്ന് പിന്നെയാണ് 5 പോണ്ടാറ് അത് ശരിക്ക് കവറിലടക്കി റെഡിയാക്കി നാട്ടുകാരൊക്കെ പിരിഞ്ഞു പിരിഞ്ഞ് പോയപ്പോൾ ഇവന് കബർസ്ഥാൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് 5 ദിനാറുകൾ തുറന്നോക്കി ഇങ്ങനെ രണ്ടു കൊണ്ട് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പിടിച്ചോട്ടി ഇപ്പോൾ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു അതേ ഞാൻ വൻ കബർസ്ഥാനിൻ്റെ കാവൽക്കാരൻ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാനാണ് ഈ കബർസ്ഥാനിൻ്റെ കാവൽക്കാരൻ അവൻ സ്വയം അവരോധിതനായി ആ കാലഘട്ടത്തിലാണ് പ്ലേഗും രോഗം പിടിച്ച് പ്രേതങ്ങൾ കൂട്ടിവെച്ച് പേരിൽ പണം പിരിച്ച് പെരിയോനാകാനുറച്ച് പ്ലേഗും രോഗം പിടിച്ച് പ്രേതങ്ങൾ കൂട്ടിവെച്ച് പേരിൽ പണം പിരിച്ച് പെരിയോനാകാനുറച്ച് കാര്യം രാജാവറിഞ്ഞ് കഥയിൽ അരിശം നിറഞ്ഞ് കലഹം വലിതറിഞ്ഞ് അവനും വണഞ്ഞിടുന്ന് കൽപുള്ളിയിലാശ പോത്ത് കനവിൽ നീലാമുദിച്ച് കയറാൻ കൊമ്പ് പിടിച്ച് കരുതും വലീത് ഇവൻ ആ കബർസ്ഥാനിന്റെ കാവൽക്കാരനായി സ്വയം അവരോധിതനായി നിയമിതനായി അവന്റെ ഭാഗ്യം നാട്ടുകാരുടെ നിർഭാഗ്യം ചരിത്രത്തിൽ പറയുന്ന മാരകമായൊരു പ്ലേഗ് രോഗം ഈജിപ്തിൽ സംഭവിച്ചിട്ട് 1,000,000 മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലേഗ് രോഗം സംഭവിക്കുന്ന ഈ കാലത്താണ് ഇവൻ കാവൽപ്പണി ഏറ്റെടുത്ത കാലത്ത് നാട്ടിൽ പ്ലേഗ് രോഗം പടർന്നു ജനങ്ങളങ്ങ് മരിക്കാൻ തുടങ്ങി കുടുംബത്തിൽ ജമായത്തായിട്ടാണ് മരിക്കുന്നത് പിന്നെ ജനങ്ങളെ മയ്യത്തെടുത്ത് ഓടുകയാണ് കബർസ്ഥാനിലേക്ക് സ്ഥലം കിട്ടാൻ വേണ്ടി ഇവൻ പറഞ്ഞ പൈസ കൊടുക്കുക ചില ആൾക്കാർ സ്വകാര്യമായിട്ട് വിളിക്കും വലിയ ദേവാ ഇത് പൈസ എന്തേ സുഖമില്ല 3-4 പേർക്കുണ്ട് അഡ്വാൻസ് ഇവൻ പറഞ്ഞു ഒരു 3 ദിവസം കാത്തുക്കൂടാ എന്നിട്ട് മരിക്കുന്നില്ലേ ഇഞ്ഞക്കീറ്റ് ഇങ്ങ് കൊണ്ടുവന്നേ ഏതായാലും ഇങ്ങ് വരണ്ടല്ലേ ഇങ്ങ് കൊണ്ട് ബോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഉമ്മാവനെ കൊണ്ട് പോയിട്ട് ഓപ്പൺ ബോട്ട് ചെയ്യാൻ വേണ്ടി കസേരയുടെ മേലെ എടുത്തോണ്ട് പോയി നാട്ടുകാർ കൂടിയിട്ട് പാർട്ടിക്കാരെല്ലാം കൂട്ടിയിട്ട് ബോട്ടെല്ലാം ചെയ്ത് തിരിച്ച് പള്ളിക്കാട്ടിൻ്റെ സൈഡിലോട്ട് പുരയിലേക്ക് പോകുമ്പോൾ ഇത്തം പറഞ്ഞു വരുമോ എന്തിനാ അവരുടെ പുരയെ കൊണ്ടേക്കുന്ന 2 ദിവസം കഴിഞ്ഞ് വരണ്ടല്ലേ ഇവിടെ എടുങ്ങി മണ്ടച്ചാൽ പോരേ നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടണോ എന്നൊരിക്കൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സാഹബത്തിനോട് എനിക്ക് ദീർഘായുസ് കിട്ടണോ വെച്ചു നാം യാ റസൂലല്ലാ വേണമെന്ന് അപ്പോൾ പറഞ്ഞു ദീർഘായുസ് കിട്ടാൻ നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം വയസ്സുള്ള മനുഷ്യന്മാരെ ബഹുമാനിച്ചാൽ മതി വയസ്സുള്ള മനുഷ്യന്മാരെ ബഹുമാനിക്കുക അവർക്ക് സേവനം ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരും കാരണം നിങ്ങൾക്ക് വയസ്സാകുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ സേവനം ചെയ്യാനും നിങ്ങളെ സ്നേഹിക്കാനും ഒരു സമൂഹത്തെ അള്ളാഹു ഇവിടെ ഇറക്കുക തന്നെ ചെയ്യും അതിനർത്ഥം നിങ്ങൾക്ക് വയസ്സാകുന്ന കാലത്ത് ദുനിയാവിൽ ആഖിറത്തിലല്ല ദുനിയാവിൽ നിങ്ങൾക്ക് വയസ്സാകുന്ന കാലത്ത് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരു വിഭാഗത്തെ അള്ളാഹു നിർത്തുക തന്നെ ചെയ്യുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ
കാരണം നമ്മൾ വയസ്സുള്ള മനുഷ്യനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് വയസ്സാകുകയും നമുക്കത് തിരിച്ചു ചെയ്യാൻ അള്ളാഹു ഒരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വർഗമാണ് വൃദ്ധന്മാർ, വയസ്സുള്ളവർ. ഒരുപാട് വൃദ്ധസദനങ്ങൾ കുമിഞ്ഞുകൂടുന്ന കാലത്താണ് കേരളീയ സമൂഹം നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ, നമ്മളുമായി ബന്ധപ്പെട്ടവരെ നന്നായിട്ട് നോക്കാനുള്ള ഒരു നന്മനസ്സും സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ജനങ്ങളിങ്ങനെ മരിച്ച് മയ്യത്തും കൊണ്ട് വരെയപ്പം പറഞ്ഞ പൈസ കൊടുക്കാം. ഞാൻ മയ്യത്തും കൊണ്ട് പോയിന്ന് അതിനെ പെട്ടിയാ. ജനങ്ങളിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകാൻ, മയ്യത്തിങ്ങനെ കൊണ്ടുപോകാൻ. ആ സമയത്താണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന സഖാവത്ത് രാജാവിൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരിളയപ്പ മരിച്ചു. ഇളയപ്പാൻ്റെ മയ്യത്തൊടുത്ത് നാട്ടുകാർ വള്ളിക്കാട്ടിലേക്ക് ഈ കബർസ്ഥാനിലേക്ക് ഗെയിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ വലിയ നിങ്ങൾ നിൽക്കുന്നു. അവർ വലിയതിനെ മൈൻഡാക്കില്ല, രാജാവിൻ്റെ ഇളയപ്പല്ലേ, കയറാൻ നോക്കുമ്പോൾ വലിയ ഓവർടേക്ക് അവിടെ നിന്നിട്ട് കഹം ജാത്താ ഹേ ഇവിടുത്തെ പറഞ്ഞ ഇളയപ്പ വടിയായി ഹേ ഇളയപ്പ വടിയാകാനോ? ഇത് പാവപ്പെട്ടവരോ പൈസക്കാരനോ? ഇവിടുത്തെ പറഞ്ഞാളോ ഈ മയ്യത്തോ? ഇത് രാജാവിൻ്റെ ഇളയപ്പയാണ്. ആ രാജാവിൻ്റെ ഇളയപ്പയാ? അപ്പം 50 പോരാ, 500. ഇവർ പറഞ്ഞു അളാപ്പാക്ക് 500, അളാപ്പാക്ക് 500, മൂത്താപ്പാക്ക് 1000, രാജാവ് നേരിട്ട് വന്നാൽ 2000. പൈസ തരാണ്ട് വിടൂല മക്കളെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു രാജാവിൻ്റെ അളാപ്പയാണ്. ഇനി രാജാവിൻ്റെ അളയപ്പല്ല, ഇളയപ്പൻ്റെ അളയപ്പയാണ് തിരക്കിട്ടില്ല, പൈസ തരാണ്ട് കയറ്റില്ല. ഇവർ പൈസകൾ എടുത്തിട്ടില്ല, മയ്യത്ത് എടുത്തിട്ടില്ല, താഴെ വെച്ചിട്ട് പൈസ എടുത്തിട്ട് പറഞ്ഞു. മയ്യത്ത് താഴെ വെച്ചിട്ട് ഇവർ തിരിച്ചുപോയി. പൈസക്കാരല്ല, കുറച്ചാൾക്കാർ മയ്യത്തിനടുത്തെങ്കിൽ നിന്ന് ബാക്കിയുള്ളവർ നേരെ പോയി സഖാവത്തിൻ്റെ കൊട്ടാരത്തിൽ പോയി. രാജാവോട് പറഞ്ഞു അല്ല മഹാരാജാവ് എന്ത് വൃത്തികേടാ. രാജാ പറഞ്ഞു എന്ത് വൃത്തികേടോ? ഞാൻ എന്താ ഇതിന്? രാജാവേ നിങ്ങളുടെ ഇളയപ്പാക്ക് ടാക്സോ? രാജാ പറഞ്ഞ ഇളയപ്പ ടാക്സി ആയത്, അത് പ്രൈവറ്റ് ആണെന്നല്ല, അതിനെ കുറിച്ച് ടാക്സി ആക്കിയാ. നിങ്ങളുടെ ആ ഗ്രാമത്തിൽ മരിച്ച ഇളാപ്പയില്ലേ, ആ ആ ഇളാപ്പൻ്റെ മയ്യത്ത് കബറടക്കണമെങ്കിൽ 500 ദിനാറ് ടാക്സ് കൊടുക്കണമെന്ന് നിങ്ങളവിടെ നിയോഗിച്ച ടാക്സ് ഉദ്യോഗസ്ഥൻ ഭാഷ പിടിക്കുന്നു. ഇളാപ്പാൻ്റെ 500 കിട്ടിയിട്ട് പോകണോ ഖജനാവ് നിറക്കാൻ വെച്ച് നട്ടാര്. രാജാ പറഞ്ഞ് വൃത്തിയോട് ഇപ്പം നിങ്ങളാ പറഞ്ഞത്, ഞാനൊരു കബർസ്ഥാനിലും അങ്ങനെ ടാക്സ് വാങ്ങുന്ന ഒരാളെ നിയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരാളില്ല. അവർ പറഞ്ഞു എന്നാൽ ഈ കാലങ്ങളായി മാസങ്ങളായി അവിടെ നിന്ന് ടാക്സ് വാങ്ങുന്നവൻ്റെ പിന്നെ ആരാണ്? രാജാ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരവിടെ? അവനെ പിടിച്ചുകൊണ്ടാണ് പട്ടാളക്കാർ ഓടി നാട്ടുകാരോട് കൂടെ. ഇവർ പോകുമ്പോൾ ഇവൻ മയ്യത്തോട് വർത്തമാനം പറയുന്നു, അളാപ്പോ ഏടിയായി വെള്ളക്കുപ്പായിട്ട് പോന്ന്, പൈസ തരാണ്ട് കയറി കിടക്കാനാ തീരുമാനമെങ്കിൽ അടിച്ചു കൊന്നളിയും ഞാൻ. ആരോട് പറഞ്ഞു? മച്ചാളോട്. അപ്പോഴാണ് ഇവർ വരുന്നത്, ആ അളയപ്പ ലൈറ്റ് ആക്കി കയറിക്കൊന്നു, പൈസ വരുന്നുണ്ട്, അളാപ്പാക്ക് ഇപ്പം പോവാം. ഇവർ വന്ന അടുത്ത് നിന്ന് പട്ടാളക്കാരുണ്ട്, വലിയതേ 500 ഫുള്ളായിട്ട് പോകണോ? അഡ്ജസ്റ്റ് ഉണ്ടോ? ഇവൻ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആക്കാൻ 400 തന്നാൽ മതി, പക്ഷെ തല കുഴിച്ചിട്ട് ബാക്കി പുറത്താക്കേണ്ടി വരുവാണ്. പിടിച്ചു കെട്ടി ഇവനെ, ഇവനെ പിടിച്ചു കെട്ടി നാട്ടുകാർ കൊണ്ടുപോവാണ് പട്ടാളക്കാർ. വളാപ്പാൻ്റെ മയ്യത്ത് ഒരുപാട് കവറടക്കുന്നു, ഇവനെ രാജാവിൻ്റെ അടുത്തുകൊണ്ട് വന്നു. പോണ വഴിയിൽ ഇവനങ്ങനെ ചിന്തിച്ച്, ഒന്നുകിൽ കൊല്ലു ഇല്ലെങ്കിൽ മരിക്കും, രണ്ടുമെന്നെ. 10 വയസ്സായ ചക്കനോട് ഉപ്പൊരിക്കെ പറഞ്ഞ് കുരുത്തക്കട ഞാൻ കളിക്കണ്ടേ, 10 കൊല്ലായി നിന്നെ ഞാൻ കാണുന്നു പറഞ്ഞു. അപ്പം ചക്കൻ ഉപ്പാനോട്, എന്നാൽ ഉപ്പാനെ കളി സാറേ ഞാനാ, അതെ ഞാൻ ജനിച്ചേരേ നിങ്ങളെ കാണുന്നുണ്ട് ഇത്, രണ്ടുമെന്നെ. അപ്പോൾ ആ കോലത്തിലാണ് ഇവനെ കൊണ്ടുപോയി രാജാവിൻ്റെ മുന്നിൽ നിർത്തി. രാജാവ് അല്ലാത്ത ദേശത്തിലുള്ളത് സഖാഫത്ത്. സഖാഫത്ത് വെച്ചു നിൻ്റെ പേരെന്താണ്? വലീദ്. നീയാണോ കബർസ്ഥാനിൻ്റെ കാവൽക്കാരൻ? അതെ ഞാനാണ് കബർസ്ഥാനിൻ്റെ കാവൽക്കാരൻ. നിന്നെവിടെ ആരാ നിയോഗിച്ചത്? ഞാൻ തന്നെ. എന്ത് എവിടെ? നീയല്ലേ കബർസ്ഥാനിൻ്റെ കാവൽക്കാരൻ? അതെ. നിന്നെവിടെ നിയോഗിച്ചതാരാ? ഞാൻ തന്നെ. രാജാവ് ചിരിച്ചുപോയി. രാജാവ് പറഞ്ഞാൽ നിന്നെ അവിടെ നിയോഗിച്ചതാരാ? ഞാനോ? എൻ്റെ കുടുംബത്തിൽപ്പെട്ടാളോ? മന്ത്രിസഭയിൽപ്പെട്ടാളോ? ആരാ നിന്നെ നിയോഗിച്ചത്? ഇവൻ പറഞ്ഞു ആരുമില്ല. പിന്നെ ഞാനത് വഴി വരുമ്പോൾ എനിക്ക് തോന്നി നിൽക്കണമെന്ന്, എന്നിട്ട് ഞാൻ നിന്നേരം കൊണ്ട് മരിക്കുന്നു, ഞാൻ പൈസ തന്നെ പിന്നെയും 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 മരിക്കുന്നു. രാജാവ് പറഞ്ഞു നിനക്കെന്ത ഇങ്ങനെ കബർസ്ഥാനിലെ പൈസ? രാജാവ് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. രാജാവ് ഞെട്ടിപ്പോ, എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കണം? നീയോ? ഞാൻ പറഞ്ഞ പണിക്കാരനെ പൈസ ഉണ്ടാക്കി തരുന്നില്ല. എന്നിട്ട് പണ്ട് ഒന്നും അറിയാത്ത നീ പൈസ ഉണ്ടാക്കാൻ? രാജാവ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരുപാടുണ്ടോ? കുറച്ചധികം ഉണ്ട്. എവിടെയുള്ളത്? അത് വേറെ കബറിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് എടുത്തിട്ട് വരണം. ഇപ്പം പറഞ്ഞു ഞാൻ ഒറ്റക്ക് അയക്കണ്ട, ഞാൻ ഒളിച്ചോടിയെങ്കിലോ? എൻ്റെ കൂടെ രണ്ടാളെ അയച്ചു വരണം. എത്ര നല്ല സത്യസന്ധനായ കള്ളൻ ഇവനാണ്, സത്യസന്ധനായ കള്ളൻ. തിരിഞ്ഞിട്ടില്ല, കള്ളന്മാരുടെ കൂട്ടത്തിലുണ്ട് സത്യസന്ധന്മാർ, വെറും കള്ളന്മാർന്ന്. ഒരു കള്ളൻ ഒരിക്കൽ നട്ടുച്ചൊക്കെ ഒരു പുരയെ കക്കാൻ കയറി. ആ പുരലൊരു പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ പുരൻ്റെ പുറത്ത് കിണറിൻ്റെ അടുത്ത് വസ്ത്രം ഇങ്ങനെ കഴുകിക്കൊണ്ട് അലക്കിക്കൊണ്ടിരിക്കുക. ഇവനകത്ത് കയറി ഒന്നുമില്ല, ഒരു ഗോദ്രേജിൻ്റെ സെൽഫുണ്ട് ചേർത്ത് പൂട്ടി വെച്ചിന്, എന്തോ കാര്യമായിട്ടുണ്ടെന്ന് ഉറപ്പായി. ഇവൻ അങ്ങനെ തന്നെ സെൽഫ് എടുത്തിട്ട് മുറ്റത്തോണ്ട് വെച്ച്, എന്നിട്ട് ഈ അലക്കുന്ന താത്താനെടുത്ത്, താത്തോ സെൽഫോണാ സെൽഫോണാ, സെൽഫൊന്നും വേണ്ട, ഉള്ളതിനധികം ആന്നാ വെച്ചാൽ ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എടുത്തിട്ട് കൊണ്ടുപോയി. ഓനെങ്ങനെയാണ് കള്ളനാകുക? ഓനെങ്ങനെ കള്ളന? ഓ പറഞ്ഞിട്ട് കൊണ്ടു, ചോദിച്ചിട്ടുണ്ട് പോയാലോ കള്ളനാകുമോ? ഓനാണ് സത്യസന്ധനായ കള്ളൻ. അങ്ങനോട് ഇനിയിപ്പോൾ നല്ല രസമായിരിക്കട്ടോ, അവളെ പുറയിൽ ആരൊക്കെ ഇത് വിൽക്കാൻ വേണ്ടി വന്നാൽ തന്നെ അവളെ പെണ്ണുങ്ങൾ ഉള്ളിൽ കയറി നോക്കും, ആ ഇതുണ്ടോന്ന്. എന്നിട്ടേ പുറത്തേക്ക് വേണ്ട അറിയും. അപ്പോൾ ഇവൻ ആളെ കൂടെ ആക്കാൻ പറഞ്ഞു, രണ്ടാൾ വട്ടാളക്കാരെ അയച്ചു. ഒരു കബറിനകത്ത് കുഴിച്ചിട്ട് ചാക്ക് കണക്കിന് ദീനാറുകൾ വലിച്ചിട്ട് കൊണ്ടുപോയി രാജാവിൻ്റെ മുന്നിൽ.
ഈ ദീനാർ കണ്ട രാജാവ് ചോദിച്ചു അല്ല വലീദേ ഇത്രയും മനുഷ്യന്മാരാ നാട്ടിൽ നിന്ന് മരിച്ചോ ഇവൻ പറഞ്ഞു എവിടെ പകുതി മുക്കാൽ അഡ്വാൻസ് ആണ് ആള് ഒരേ കിടക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ രാജാവ് പറഞ്ഞു നീ അസാധ്യ സാധനം തന്നെ ഭയങ്കര സംഭവം എന്നാണ് പറഞ്ഞു രാജാവേ ഇതിപ്പോ നിങ്ങൾ എന്നെ നിയോഗിക്കാണ്ട് ഉണ്ടാക്കിയതാ നിങ്ങളൊന്നും അറിയില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാ നിങ്ങളെങ്ങാനും ഖബർസ്ഥാനിന്റെ കാവൽ പണി എന്നെ ഏൽപ്പിച്ചാൽ ഈജിപ്തിലെ ഖബർസ്ഥാന്റെ കാവൽ പണി എന്നെ ഏൽപ്പിച്ചാൽ ഇതിന്റെ പത്തരട്ടി പൈസ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും ഗജനാവി കാരണം സക്കാവത്ത് ഒരു മിനിറ്റ് ചിന്തിച്ചിട്ട് പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട് ആ ആരവിടെ ഇന്ന് മുതൽ ആ ഒരു ഖബർസ്ഥാനിൻ്റെതല്ല ഈജിപ്തിലെ എല്ലാ ഖബർസ്ഥാന്റെ കാവൽക്കാരും വലീദാണ് വലീദ് പറയുന്ന പൈസ കൊടുത്തിട്ട് മതി എനിക്ക് അവരുടെ അടുക്കല ജനങ്ങൾ കുടുങ്ങി ഇവൻ ആ പിടിച്ചോണത് പട്ടാളക്കാരെ വിളിച്ചു എന്നിട്ട് വേടാ കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താ വിചാരിച്ചേ ഇപ്പം എന്തായി എൻ്റെ ഉപ്പാനെ മയ്യത്തത്ത് വള്ളി അങ്ങ് വരുമല്ല ഉപ്പാനെ തിരിച്ച് പുരയിലൊക്കെ ചിരിഞ്ഞാലും ഞാൻ പിടിച്ച് കുഴിച്ചുവിടുവാണ് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്തുണ്ടായിരുന്നു രാജാവ് ഇവന് ഒന്നായി ഈ പിടിച്ചോണെന്ന പട്ടാളക്കാർ നാട്ടുകാരും പുറത്തായി പിന്നെ കുടുങ്ങിയില്ല നാട്ടുകാർ രാജാവ് നേരിട്ട് നിയമിച്ചോണ്ട് പിന്നെ ആരും പേടിക്കാനില്ല ഇപ്പം പറഞ്ഞ പൈസ കൊടുത്തോണം മയ്യത്തെടുത്തിട്ട് നാട്ടുകാർ പോകുമ്പോൾ മയ്യത്തോട് പറയൂ പൈസ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ പോരേ അങ്ങനത്തെ കോരത്ത് നാട്ടുകാർ ഗതികെട്ട് വല്ലാത്ത അവസ്ഥയായി അപ്പോൾ ഈജിപ്ത് മന്ത്രിസഭയിൽ രണ്ട് ഗ്രാമീണ രാജ്യമന്ത്രിമാരുണ്ട് ജനഹിത മന്ത്രിമാർ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരാളുടെ പേര് ഇമ്രാൻ മറ്റൊരാളുടെ പേര് മുഷിഫ് എന്നാണ് ഈ രണ്ട് മന്ത്രിമാരുടെ അടുക്കൽ ജനങ്ങൾ പോയിട്ട് പരാതി പറഞ്ഞു മന്ത്രിമാരെ ദുനിയാവിനൊരു സ്ഥലത്തും ഇല്ല മരിച്ച മയ്യത്തിന് ടാക്സ് വാങ്ങുന്ന പരിപാടി ഇവിടെ മാത്രമേ ഉള്ളൂ ഇതെങ്ങാനും നിർത്തിയില്ലെങ്കിൽ രാജാവിൻ്റെ കഥ നമ്മളെ തീർക്കും എന്ന് പറഞ്ഞു മന്ത്രിസഭ ചേർന്നപ്പോൾ സംഗതി രണ്ട് മന്ത്രിമാരും അവതരിപ്പിച്ചു സക്കാവത്തിന് കാര്യം പൂർത്തിയായി സക്കാവത്ത് വലീദിനെ തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു വലീദേ ഇനി ഖബർസ്ഥാനിൻ്റെ കാവൽപ്പടി വേണ്ടാന്ന് പറഞ്ഞു അത് ഫ്രീ ആയിട്ട് പണ്ടത്തെ പോലെ ആയിക്കോട്ടെ വലീദ് ഞെട്ടി രാജാവേ അപ്പം ഞാനെന്ത് പണിയെടുക്കാം ഞാനെങ്ങനെ ജീവിക്ക രാജാവ് നീ ബേജാറാവണ്ട ഖബർസ്ഥാന്റെ പണിയല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ ഇന്ന് മുതൽ നീ എന്റെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ് കൊട്ടാരത്തിന്റെ കാവൽക്കാരൻ ഇത് പറഞ്ഞത് ഇപ്പൊ പൊട്ടിച്ചിരിച്ച് പറഞ്ഞു മതി 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 അത് മതി അത് മതി കുറെ കാലമായി മരിച്ച മയ്യത്തിന് കാവലിക്ക് ഇത് കുറെ മരിക്കാതെ മയ്യത്തിന് കാവലിക്കാല ഇവനെ കൊട്ടാരത്തിന്റെ പണിയേൽപ്പിച്ചു സക്കാവത്ത് രാജാവ് ഇപ്പൊ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ് ഖബർസ്ഥാന്റെ കാവൽക്കാരൻ ഖബർസ്ഥാന്റെ കാവൽക്കാരൻ ഇപ്പോ ഈജിപ്ത് കൊട്ടാരത്തിന്റെ കാവൽ പണി ഏറ്റെടുത്തു ഇപ്പൊ കൊട്ടാരത്തിന്റെ കാവൽക്കാരൻ ഇവൻ അങ്ങനെ അവനെ അധികാരമേൽപ്പിച്ചു കാവൽപ്പണി ഏൽപ്പിച്ച അന്ന് രാത്രി സക്കാവത്ത് സുഖമായിട്ട് കിടന്നുറങ്ങണം കാരണം ഒരു ബേജാറുമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല ആരെയും പേടിക്കണ്ട ഖബർസ്ഥാനിന് കാവൽപ്പണി എടുത്തൊരു ചങ്ങായിയാണ് നമ്മൾ കൊട്ടാരത്തിന്റെ കാവൽക്കാരൻ ചില്ലറ ധൈര്യമുള്ള മച്ചം പറഞ്ഞു ഖബർസ്ഥാന് കാവൽപ്പണി നമ്മൾ പോയി നോക്കാം നാട്ടപ്പാരാക്ക് ഖബർസ്ഥാനിൽ ഇങ്ങനെ കുത്തന നിന്നത ഓർമ്മ ഉണ്ടാവും എന്താ പറഞ്ഞു നിങ്ങൾക്ക് ഇരിഞ്ഞിട്ടില്ലല്ല എനിക്കും തിരിഞ്ഞിട്ടില്ല ഉപ്പാനോട് വഴക്കായിട്ട് ഉപ്പാനോട് തെറ്റിയിട്ട് ഷാഫി എന്ന് പറഞ്ഞ ചെക്കേ നാട് വിട്ട് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി കയറി കുത്തിയിരുന്നു ടിക്കറ്റിൽ എടുത്തൊരു സീറ്റ് പിടിച്ചിരുന്നു പിന്നെ മനസ്സിലുണ്ട് ഷേ എങ്ങോട്ടാ പോവാ ഉപ്പ വിളിച്ചിട്ട് തിരിച്ചു പോയേനു ഉപ്പ വിളിക്കുന്നില്ല വിളിക്കാണ്ട് പോക്കണ നാണക്കേടുമല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് പുറത്തുനിന്ന് ഷാഫേ പിറക്കുവാടാ ധൈര്യമായി ആ ഉപ്പ വിളിക്കുന്നുണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഷാഫി പിറക്കുവാടാന്നല്ല കാപ്പി പരിപ്പാട ഓൻ്റെ സീറ്റും പോയി ഉപ്പിയല്ല അതുപോലത്തെ കഥയായി ഇവൻ പറഞ്ഞ എനിക്ക് ഇല്ല അപ്പോ ഖബർസ്ഥാനിന് കാവൽപ്പണി എടുത്ത ഒരു മനുഷ്യനെ കൊട്ടാരത്തിന് കാവൽപ്പണി കിട്ടാണ് ഭയങ്കര സംഭവം രാജാവ് സുഖമായിട്ട് കിടന്നുറങ്ങാണ് ആ രാത്രി ജഗന്നിയന്താവായ പടച്ചോൻ സക്കാവക്കൊരു കിനാവ് കാണിച്ചു കൊടുത്തു രാജൻ വിയർത്തു ഈജിപ്തിന്റെ ഭരണാധികാരി നീല വിളിച്ചു ദുഷ്ട കനവുതിർത്തു മോഷ്ടി നീല തടിച്ചു എന്താ ഇതു കണ്ടത് ചിന്ത ബുദ്ധി കൊണ്ടത് എല്ലാം ഫലകിലായോ കുല്ലും ഫനയിലായോ സിംഹാസനം തന്നിലായി തേളും ഇരുന്നിടുങ്ങോ ഉദയാസ്തമനങ്ങളെ മറച്ചിടുന്നു ഇമ്രാനവർ തന്നോടെ മുഖവും രാജൻ കാണുന്നു ഇതിൻ്റെ തഹരി ചൊല്ലാൻ സഭയിൽ പറഞ്ഞിടുന്നു
കിനാവ് കണ്ടിട്ട് സഖാവത്ത് രാജാവ് ബെഡിൽ എഴുന്നേറ്റിട്ട് ഇങ്ങനെ മുഷ്ടി ഇടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. ഭാര്യ എഴുന്നേറ്റ് ഭർത്താവ് ഇങ്ങനെ കരയുന്നു, ഇങ്ങനെ ഇടിച്ചുകൊണ്ട് കരയാണ്. ഭാര്യ ചെന്ത മനുഷ്യ, എന്താ പ്രശ്നം? എടി, ഞാൻ ഒരു കിനാവ് കണ്ടു. പെണ്ണുങ്ങളെ പറഞ്ഞ് ചിരിച്ചോണ്ട് പറഞ്ഞു, കിനാവ് കണ്ടിട്ട് ദുനിയാവിൽ കരയുന്ന ആദ്യത്തെ മാപ്പിളങ്ങളായിരിക്കും. നമുക്കല്ലോ എങ്ങനത്തെ കിനാവ് കണ്ടാലും, പേടിപ്പെടുത്തുന്ന കിനാവ് കണ്ടാലും, ഉറക്കം ചെട്ടിയാലും അല്ല അത് കിനാവാന്നല്ലാണ്ട് സമാധാനം കിട്ടുമല്ല. ഇയാൾ ഇരുന്ന് കരിയ ആ കിനാവ് കണ്ടേ. അപ്പൊ പറഞ്ഞു, നീ വിചാരിച്ച പോലത്തെ ഒരു കിനാവല്ല ഞാൻ കണ്ടത്, കണ്ടത് ഭയാനകരമാണ്. ഭാര്യ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ വിഷമിക്കണ്ട, നാളെ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ അറിവുള്ള സ്വപ്ന വ്യാഖ്യാതാക്കളായ തായ്ബീർ പറയുന്നവരായ പണ്ഡിതന്മാർ നാട്ടിലുണ്ട്. അവരെ വിളിച്ചിരുത്തിയിട്ട് അവരോട് കാര്യം ചോദിച്ചാൽ അർത്ഥം പറഞ്ഞു തരുമ്പോൾ സമാധാനം കിട്ടും. ഈ സഖാവത്തിന് മുമ്പ് രാജ്യം ഭരിച്ച രാജാവാണല്ലോ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം. അലൈഹിസ്സലാത്തു വസ്സലാം. യൂസഫ് നബിക്ക് അല്ലാഹു കൊടുത്ത അപാരമായ മോജിദത്താണ് സ്വപ്ന വ്യാഖ്യാനം. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ അറിയുന്ന പണ്ഡിതന്മാർ നിലവിലുണ്ടായിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരും ജീവിച്ച കാലഘട്ടത്തിൽ ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ആ പ്രദേശത്ത് പ്രഗത്ഭരായ 30 സ്വപ്നവ്യാഖ്യാതാക്കളുണ്ട്. അവരെ വിളിച്ചിട്ട് സഖാവത്ത് മുന്നിൽ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് രാവിലെ അവരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി വല്ലാത്തൊരു കിനാവ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്ന് എനിക്ക് പറഞ്ഞുതരണം, നല്ല സമാധാനം കിട്ടും. അവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് കണ്ടത് കിനാവ്? രാജാവ് പറഞ്ഞു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. സിംഹാസനത്തിൽ ഇരുന്നോണ്ട് ഇരിക്കുമ്പോൾ ഒരു തേൾ ഇങ്ങനെ ഇഴഞ്ഞു വന്നു. തേള് ഇവിടെ തേളുന്നല്ലേ, ആ തേളഴഞ്ഞു വന്നു. തേളഴഞ്ഞു വന്നിട്ട് എൻ്റെ നേരെ മുന്നിലേക്ക് വന്നപ്പോൾ അതിനെ കൊല്ലണം എന്നെനിക്ക് തോന്നി. ഞാൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ തേളും എഴുന്നേറ്റു, നിലത്ത് വാല് കുത്തി. തേളിങ്ങനെ നിന്നു. തേള് ഇങ്ങനെ ഇങ്ങനെ നിന്നാൽ എന്തുണ്ടാവും? ഇങ്ങനെ സമയമല്ലാവില്ല. അങ്ങനെ തക്കബീറത്തുൽ ഇഹ്റാമിലെ കൈ ഇങ്ങനെ കൊണ്ടുവന്നതിന് പിന്നെ വലിയ ലക്ഷ്യമുണ്ട്, നമ്മൾ മറന്നുപോയതാ. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കൈ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു സംഭവമുണ്ട്, എന്തറിയോ? അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ദുനിയാവിൻ്റെ സകല കെട്ടുപാടുകളെ, ദുനിയാവിൻ്റെ ചിന്തകളെ എല്ലാം പുറം കൈകൊണ്ട് പിന്നോട്ട് തള്ളുകയാണ് നമ്മൾ. എല്ലാം ബാക്കോട്ട് തള്ളാണ്, പിന്നെ അള്ളാഹുവാണ് മുന്നിൽ. അല്ല അല്ലാത്ത ബാക്കിയൊക്കെ ബാക്കോട്ട് തള്ളി, പിന്നെ ഒന്നും നമ്മുടെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അക്ബർ, അല്ല മുന്നിലും ബാക്കിയൊക്കെ പിന്നോട്ട് തള്ളുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാമിലെ കൈയിട്ട് മനസ്സിന് നല്ല ഖുശൂണ്ട്. നമ്മളെ നേരെ തിരിച്ചാ നമ്മളെ കയ്യേട്ടനെ പല പോലത്തില്ല, ഇങ്ങനെ ഓടി വന്നിട്ട് അള്ളാഹു അക്ബർ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? എല്ലിങ് വരട്ട്, എല്ലാം ബാക്കോട്ടായക്കണ്ട, നമ്മൾ എല്ലിങ് വാരിക്കെട്ടി. ഇന്നിവിടെ നമ്മൾ എന്താകുക? നമ്മളെന്താവില്ല, നമ്മളെന്നാകേ ചില ഇക്കോലത്തിലാക്കില്ല. ആ എന്തൊക്കെ മോഡലാണ് മച്ചന്മാർ, സമയം എല്ലാവരും എത്തിയതാലേക്ക് ഒരു തിരിച്ചു വരവുണ്ട് റൊക്കോയെന്ന്. ആ ഒരു വരവൻ ഞാൻ കൈ വന്നൂല, ഉടുത്ത തുണിയിലൊക്കെ ആയിട്ട് പിടിച്ച് രാത്രി താത്തിട്ട് വരും. അതൊരു പുതിയ എത്തിയതാല. ആ അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, തലയുറ്റി വീണാൽ അള്ളാഹെ വിളിക്കാത്ത മനുഷ്യന്മാരുണ്ട് കുറേ എണ്ണം. അവർ അള്ളാഹെന്ന് വിളിക്കലോടി അറിയോ? മൂത്രയ്ക്കാൻ കുത്തിയിരിക്കുമ്പോൾ അള്ളാ, ഭയങ്കര ഭക്തിയാണ് നേരം. ഇങ്ങനെ എന്തെല്ലാം ജാതി മനുഷ്യന്മാരുടെ നമ്മളെ മുമ്പിൽ. അപ്പോ ഇവരിരിക്കുന്നു. സഖാവത്ത് രാജാവ് പറഞ്ഞു, തേൾ ഇങ്ങനെ നിന്നു, പെട്ടെന്നത് വലുതായി 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 ആകാശത്തിലേക്ക് ഉയർന്നിട്ട് സൂര്യനസ്തമിക്കുന്ന കിഴക്കിനെയും ഉദിക്കുന്ന കിഴക്കിനെയും അസ്തമിക്കുന്ന പടിഞ്ഞാറിനെയും ഡിവൈഡ് ചെയ്യുന്ന വിധം അത് വലുതായി. എത്ര വലുതായി! എന്നിട്ടത് ചെറുതായി, എന്നിട്ട് എൻ്റെ ഉയരത്തിൽ നിന്നു. എന്നിട്ട് ആ തേളിൻ്റെ ഒരു കട്ടിങ് പ്ലാൻ കൊടുത്ത സാധനം ഉണ്ട്, ഇങ്ങനെ 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 മുറുക്കുന്നത്. അതുകൊണ്ട് എന്നെ അങ്ങനെ കുത്തിപ്പിടിച്ചു, എന്നെ അങ്ങനെ കുത്തിപ്പിടിച്ചു. എന്നിട്ട് എന്നെ താഴേക്ക് ഇട്ടു. കുത്തിപ്പിടിച്ച വർത്തമാനം കേട്ടില്ല? പത്രം വായിച്ച പെണ്ണുങ്ങൾ അക്ഷരം പഠിച്ചപ്പോട് പത്രം വായിച്ചു, ലോറി കുത്തി പിടിച്ചു. ഭർത്താവ് ചെന്താടി വായിക്കും, താ മനുഷ്യ പത്രത്തിൽ ലോറി കുത്തി പിടിച്ചു. ലോറി കുത്തി പിടിക്കാനാ? ഇയാൾ വായിച്ചു നോക്കുമ്പോൾ ലോറി കുത്തി പിടിച്ചു. അതായത് ഇവളിങ്ങനെ കുത്തിപ്പിടിച്ചിന്. അപ്പം എന്നെ അങ്ങനെ കുത്തിപ്പിടിച്ച് പത്രം ഇടക്കിടക്ക് വായിക്കലും കൊണ്ട് ചെയ്യും. വൃത്തം പറഞ്ഞല്ല, പത്രം വായിക്കുമ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എന്ത്? ഈ സിസ്റ്റർ വിളിച്ചാൽ കണ്ടുപിടിച്ചാലല്ലോ ക്യാൻസർ വരുമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി പത്രം വായിക്കൂല, കണ്ടുപിടിക്കൂലെന്നല്ല പത്രം വായിക്കൂല. അപ്പോൾ എന്നെങ്ങനെ കുത്തിപ്പിടിച്ച് താഴെ കിട്ടു, താഴെ കിട്ടു. എന്നിട്ട് തേള് സിംഹാസനത്തിലേക്ക് ഇഴഞ്ഞു കയറി. ഞാനിരുന്ന സ്ഥലത്ത് തേൾ അങ്ങ് ഇരുന്നു. എന്നിട്ട് തേൾ വിളിച്ചു പറയുകയായിരുന്നു മനുഷ്യന്റെ ഭാഷയിൽ, ഞാനാണ് ഈജിപ്തിൻ്റെ ഭരണാധികാരി. ഒന്ന് നോക്കിയിട്ട് അർത്ഥം പറഞ്ഞാറ്. ഇവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, തെറു വല്ലാത്ത കിനാവുള്ള രാജാവേ, പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും, അർത്ഥം നാളെ പറഞ്ഞുതരാം, നാളെ പറഞ്ഞുതരാം എന്നിട്ട് ഇവർ തിരിച്ചുപോയി. ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു, പിറ്റേന്ന് രാവിലെ ഇവർ വന്നിരുന്നു. അർത്ഥം പറയാമോ? രാജാവ് പറഞ്ഞൊരു മിനിറ്റ്, ഒരു മിനിറ്റ്.
വലീദേ വലീദേ അംഗരക്ഷകനായി വലീദിനെ വിളിച്ചു. വലീദ് വലീദ് കേട്ടോ, ഇവിടെ ഇവിടെ എൻ്റെ അടുത്തേക്ക്. അർത്ഥം എന്താണെന്നറിയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് പോകണമെങ്കിൽ പിടിച്ചോളാം എന്നാണ്. നീ ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ധൈര്യമാണ്. ഇവനെ പിടിച്ച് അരികത്ത് നിർത്തിയിട്ട് പറഞ്ഞു പറ. ഇവർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒടുക്കം കുറിക്കുന്ന ഒരു കിനാവ നിങ്ങൾ കണ്ടത്. തേളായി വന്നവൻ ദുഷ്ടനായ ഒരു മനുഷ്യനാണ്. അവൻ ആകാശത്തോളം ഉയരുമെന്ന് പറഞ്ഞാലർത്ഥം സൂര്യൻ ഉദിക്കുന്ന കിഴക്കൻ ചക്രവാളത്തിൻ്റെ ചൂട്ടിൽ ജീവിക്കുന്നവർ മുതൽ അസ്തമിക്കുന്ന പാശ്ചാത്യർ വരെ എന്ന് പറഞ്ഞ പടിഞ്ഞാറൻ ചക്രവാളത്തിൻ്റെ ചൂട്ടിൽ ജീവിക്കുന്നവർ വരെ കാലങ്ങളായിട്ട് അവനെക്കുറിച്ച് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. എത്ര മനോഹരമാണ് അവർ പറഞ്ഞു കൊടുത്ത അർത്ഥം. ഇന്ന് ഈ വേദിയിൽ നമ്മളും ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. എന്നിട്ട് അവൻ നിങ്ങളെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന നിങ്ങളെ കഴുത്തവൻ വെട്ടും, എന്നിട്ട് അവൻ രാജാവാവും. അങ്ങനെ ഒരു ദുഷ്ടനെയാണ് ഈ കിനാവ് അർത്ഥം കുറിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് വലീദോട് പറഞ്ഞു, വലീദേ എടാ കേട്ടില്ലടാ, ഏതൊരു ദുഷ്ടൻ എന്നെ കൊല്ലും, അതുകൊണ്ട് ഇന്ന് മുതൽ നീയാണ് എൻ്റെ രക്ഷ. നിന്റെ കണ്ണറിയാതെ നിന്റെ ചെവി അറിയാതെ ഒരു കുട്ടി അകത്ത് കിടക്കാൻ പാടില്ല. ആരെങ്കിലും നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ കണ്ടിട്ട് കൊന്നുകളാ, ഞാൻ എന്നോട് ചോദിക്കൂല. ഇവൻ പറഞ്ഞു, രാജാവ് വേദാറാവണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ വേറെ ആൾ കൊല്ലൂല. തിരിഞ്ഞില്ലേ, തിരിഞ്ഞു. ആകെ ഒരു സമാധാനം ഇവനാ. രാജാവിന് സമാധാനമുണ്ട്, ഏതായാലും വലിയതുണ്ടല്ല മതി. രാജാവിന് ചിലപ്പോൾ കിടന്നിട്ട് ഉറക്കൊന്നും കിട്ടൂല. ഇടക്കിടയ്ക്കയാൾ എഴുന്നേറ്റ് ഇന്ന് ചിന്തിക്കൂ, പഠിച്ചവനെ എന്നെ പാരാ കൊല്ല, ആ കൊല്ലുന്നവനെ കിട്ടി ഇപ്പം കൊല്ലണം. ഒരു ദിവസം രാത്രി, നല്ല കറുത്തവാവിൻ്റെ രാത്രി, ഇരുട്ട് വ്യാപകമാണ്, നിലാവുദിക്കില്ല, അന്ന് കറുത്തവാവാണ് അമാവാസി. രാജാവിനാണെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല, രാജാവ് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. അയാൾ സാധാ വേഷത്തിലാണ് കിടന്നുറങ്ങുന്നത്. രാജാവിൻ്റെ വേഷമല്ല, രാജാവിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കുപ്പായോ, അവിടെ നിന്ന് അങ്ങോട്ടൊരു പാവാടിയാണ്, എൻ്റെ പേരാണ് കുപ്പാവാടാം. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് രാജാക്കന്മാരിടുക, നമ്മളെപ്പോലെ കുപ്പായോ തുണിയൊന്നുമല്ല. അപ്പോൾ അന്നൊരു സാധാരണ വേഷത്തിലാണ് മൂപ്പര് എന്തുള്ളത്, കിടക്കണം സാധാരണ കിടക്കങ്ങൾ, അങ്ങനെ നമ്മളങ്ങനെ തന്നെ കിടക്കാം. നമ്മൾ സാധാരണ വേഷത്തിൽ നമ്മളും കിടക്കണം, അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ എൻ്റെ ഷർട്ടിൽ ഇൻസൈഡ് ആക്കിയിട്ട് കിടക്കും നമ്മൾ, അപ്പോൾ ജീപ്പ് പിടിച്ച് കയറ്റണ്ടേ. അപ്പോൾ ഇങ്ങനെ ഇയാൾക്ക് ഉറക്കം കിട്ടിയാൽ ഡോർ തുറന്നിട്ട് നേരെ മുന്നിൽ പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ കല്ലുണ്ട്, അവിടെ വന്നിരുന്ന് ഇയാൾ നല്ല ഇരട്ടാണ്, വലിയത് കാവലുണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമുണ്ട്. വലിയത് ഇത് കണ്ടു അവൻ മെല്ലെ പോയി നോക്കി. തിരിച്ച് വന്നിട്ട് നിൻ്റെ കൂട്ടുകാരൻ്റെ കുറച്ച് ആൾക്കാർ, ഈ പട്ടാൾക്കാർ, അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് രാജാവ് കാവലിർത്തിയെ. അവർ പറഞ്ഞു, രാജാവിനാരോ കൊല്ലാൻ വരും, ആ കൊല്ലാൻ വരുന്നവരെ പിടിച്ചു കൊല്ലാൻ. എന്താണ് നമ്മളെ വണ്ടന്മാരാടാ, നമ്മളിവിടെ നിന്ന് അപ്പോൾ രാജാവ് കിടക്കുന്ന റൂമിൻ്റെ പുറത്തെ ആ പൂന്തോട്ടത്തിലെ പാറക്കല്ലിൻ്റെ മേലെ ഒരുത്തന്നെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ റൂം പറഞ്ഞാൽ അകത്ത് കൊല്ലാനായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടാർ. ഓടി പട്ടാൾക്കാർ ഇരട്ടത്തിരിക്കുന്ന സഖാവയെ പൊക്കി. പൊക്കുമ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താ പണിയെടുക്കണം, ഞാൻ സഖാവ. ഒരുത്തം പറഞ്ഞ് മനസ്സിലായി, കൊല്ലാൻ വേണ്ടി വന്നാളല്ലേ, വാ. പിടിച്ചുകൊണ്ട് വന്ന് വലിയതിൻ്റെ മുന്നിൽ നിർത്തി. വലിയതോട് ഇയാൾ ചോദിച്ചു, വലിയതെന്താ നിനക്ക് അവകാശങ്ങളും അധികാരങ്ങളും നൽകി, സഖാവ രാജാവല്ല ഞാൻ, ഞാനവിടെ ഇരിക്കുന്ന എനിക്കെന്താ പ്രശ്നം. വലിയ ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ സഖാവയോ, സഖാവത്തെ രാജാവ് ഇല്ല, മാത്രമല്ല ഇരിക്കണമെങ്കിൽ പകലിൽ പോലും ഞാൻ പുറത്ത് കാവലിക്കണം. അത്ര പേടിച്ചിരിക്കുന്ന മനുഷ്യൻ രാത്രി ഇട്ടത്തിരിക്കുന്നു. ബാക്കിൽ നിൽക്കുന്ന പട്ടാളക്കാരോട് പറഞ്ഞു, ഇവൻ കള്ളനാണ്, ഇവൻ നമ്മുടെ രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്നവനാണ്, ഇവൻ്റെ തല വെട്ടടാ. ഞാൻ സഖാവയാ, എന്നെ കൊല്ലരുതെന്ന് വെട്ടാൻ പോകുന്ന പിന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരോട് പറയാൻ സഖാവ് ഒരു സെക്കൻഡ് തിരിഞ്ഞു, ഒരൊറ്റ വെട്ട് ബാക്കിൽ വലിയത്. ആ തിരിഞ്ഞ തിരിച്ചില്ല സഖാവയുടെ തല മുറിഞ്ഞു. പക്ഷെ പട്ടാളക്കാരും വെട്ടി. ഓരോരുത്തരും വിചാരിച്ചു എൻ്റെ വെട്ടുകൊണ്ടാണ്, എൻ്റെ വെട്ടുകൊണ്ടാണ് ഇവൻ മരിച്ചത് എന്ന്. പക്ഷേ യഥാർത്ഥ വെട്ട് സഖാ ഈ വലീദ വെട്ടിയത്. പന്തം കത്തിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു സഖാവ ഈ വലീദ്. അവർ വലിയ പന്തം കത്തിച്ചു കൊണ്ടുവന്നു. ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വെളിച്ചത്ത് കാണുക. രാജാവ് ഇങ്ങനെ ഉടലും തലയും വേർപെട്ട് കടന്ന് പടുക്കുക. അവർ പറഞ്ഞു, വലീദേ നമുക്ക് തെറ്റ് പറ്റി, ഇത് സഖാവ തന്നെ. വലീദ് ചിരിച്ചിട്ട് പറഞ്ഞു, തെറ്റൊന്നും പറ്റിയിട്ടില്ലടാ. അപ്പോൾ ഒരു തെറ്റും പറ്റിയിട്ടില്ല. അല്ല ഇത് രാജാവല്ലേ? അതെ രാജാവാണ്. അപ്പം നമ്മൾ കൊന്നത് രാജാവിനല്ലേ? അതെ രാജാവിനാണ് കൊന്നത്. അപ്പം നമുക്ക് തെറ്റ് പറ്റിയില്ലേ? തെറ്റ് നമുക്ക് പറ്റിയില്ലല്ലോ. എന്ത്, നീ അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയാണോ? അതെ ഞാൻ അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയാണ്. വലീദേ രാജാവാണ് മരിച്ചെടുക്കുന്നത്, ഈ വിവരം നാട്ടുകാരെ നമ്മൾ രാവിലെ കൊല്ലും. നമ്മൾ സഖാവെ കൊന്നോ? നമ്മൾ രാജാവിനെ കൊന്നിട്ടില്ലല്ലോ. പിന്നെ ആര് കൊന്നെന്ന് പറയും? ആ നിങ്ങൾ കൊന്നെന്ന് പറയും, നിങ്ങളല്ലേ വെട്ടിയത്. പട്ടാളക്കാർ ഞെട്ടി, അവൻ്റെ കുതന്ത്രത്തിൻ്റെ മുന്നിൽ പട്ടാൾക്കാർ ഞെട്ടി. അവർ പറഞ്ഞു, വലീദേ അതെ നിങ്ങളാ കൊന്നത്, നാളെ ഈജിപ്ഷ്യൻ ജനത തെരുവിൽ നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലും നിങ്ങളെ, നിങ്ങൾക്ക് മരിക്കണോ അല്ല ജീവിക്കണോ? അവർ പറഞ്ഞു, ജീവിക്കണം. എന്ന് എൻ്റെ കൂടെ കുടിക്കോ, ഞാൻ പറയുന്ന പോലെ കേട്ടോ. സഖാവത്ത് രാജാവിൻ്റെ ബന്ധുക്കൾ കടന്നുറങ്ങുന്ന മുറി പുറത്തുനിന്ന് താഴിട്ട് പൂട്ടുക. അവരിറങ്ങരുത്, അവരുടെ തടവറയും അവരുടെ ജയിലറയും അത് തന്നെ ആവട്ടെ. അവരുടെ കിടപ്പറ തന്നെ അവരുടെ തടവറ. അന്ന് രാത്രി ഈജിപ്ത് കൊട്ടാരത്തിൻ്റെ അന്തപുരത്ത് നടന്ന ഒരു അന്തപുര നാടകം പുറം ലോകം തൽക്കാലം അറിഞ്ഞില്ല. അറിഞ്ഞത് പിറ്റേന്ന് രാവിലെ അറിഞ്ഞ നാട്ടുകാർ ഞെട്ടി. ഒരു കാലഘട്ടത്തിൽ മഹാറാജ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും കയറിയിരുന്ന രാജകീയ സിംഹാസനത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ശവപ്പറമ്പിൻ്റെ കാവൽക്കാരൻ അധികാരത്തിൽ വന്നിരിക്കുന്നു. പാപത്തിൻ്റെ വംഗിലമായ ഭരണം അവൻ ഈജിപ്തിൽ തുടക്കം കൊടുത്തു.
പാപിയും നാടിൻ പാറയായി തീർന്നവൻ പാതിര നേരത്തും പഹയൻ നടന്നില്ലേ പാതിര നേരത്തും പഹയൻ നടന്നില്ലേ എങ്ങും ഹലാക്കിലാണത് തന്നെ എങ്ങും ഹലാക്കിലാണ് പാപത്തിൻ പാന്താവിൽ അന്നവൻ വാണില്ലേ പാവിയും നാടി പാരയായി തീർന്നവൻ മറക്കുവാനാകില്ല മരിക്കാനുമാകില്ല സഹിതിരയില്ലാതെ ജീവിതത്തിൽ ചരിതങ്ങൾ ഒരുപാട് ദുരിതങ്ങളിയേട് സദയം പറയുന്നു ഈ വിധത്തിൽ ഹുബേ ഹുബേ നീ തണിയേ ലോകം തമസിൽ ആ പതിയേ ഈജിപ്ത് ഖണ്ഡത്തിൽ വെച്ച് ഏറ്റവും നരകയാതന അനുഭവിക്കുന്ന ഒരു ഭരണത്തിനാണ് വലീദ് തുടക്കം കുറിച്ചത്. അധികാരമേറ്റെടുത്ത വലീദ് ഈജിപ്ത് ഭരണത്തിൽ ഇരുന്ന രാജാക്കന്മാരുടെ പട്ടിക പരിശോധിച്ചു. യോസഫിന് അടക്കമുണ്ട് പട്ടികയിൽ. ചില നല്ല ഭരണാധികാരികളെയും അവരുടെ ഗോത്രത്തെയും വലീദ് പരിചയപ്പെട്ടു. അതിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനപ്പേര് ഫിറൌൻ എന്നതാണ്, ഫറോവ. അങ്ങനെ വലീദ് ഫറോവ എന്ന പേര് സ്വയം ഏറ്റെടുത്തു. നിങ്ങൾ വിചാരിക്കേണ്ട ഫിറൌൻ ഒരാളാണ് എന്ന്. ഫിറൌൻ ഒരാളല്ല, ഫിറൌൻ ഒരു രാജ്യം ഭരിച്ച, ഈജിപ്ത് ഭരിച്ച ഒരുപാട് രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫറോവ അഥവാ ഫിറൌൻ. പക്ഷെ ഫിർഔൻ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മ വരിക മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുവായ സാക്ഷാൽ നമ്മൾ ആരെയാണ് ഫിർഔൻ എന്ന് പറയാം, അയാളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വലീദ് ആ ഫിർഔനാണ്. മൂസ നബിയുടെ ശത്രുവായ ഫിർഔനാണ് വലീദ്. വലീദ് അവൻ്റെ കുട്ടിപ്രായത്തിലുള്ള പേരാണ്. പിന്നീട് ചരിത്രം അവനെ വാഴ്ത്തിയതും അവനെ പറഞ്ഞതും അവൻ്റെ പേര് ചരിത്രത്തിൽ ഇതിൽ റംസീസ് രണ്ടാമൻ എന്നാണ്. റംസീസ് രണ്ടാമൻ എന്ന് പറയുമ്പോൾ റംസീസ് ഒന്നാമൻ ഉണ്ടാകണം, എങ്കിൽ രണ്ടാമൻ ഉണ്ടാകും. അപ്പോൾ ഫിർഔൻ ഒരാളല്ല, ഒരുപാട് രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. എല്ലാ ഫിർഔനും കാഫിറല്ല, ആ വിശ്വാസവും വേണ്ട. ഫിർഔനികളിൽ മുസ്ലിം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈജിപ്ത് ഭരിച്ച വലീദ് ബിൻ റയ്യാൻ മുസ്ലിമായിരുന്നു. അയാൾ അള്ളാഹുവിനെ ആരാധിച്ച രാജാവായിരുന്നു. അതിനുശേഷം രാജ്യം ഭരിച്ച സഖാവയും യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. അതിനുശേഷം വന്ന ഫിർഔൻ. അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് ഫിർഔനികൾ, ഒരുപാട് ഫറോവകൾ ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് ഏറ്റെടുത്ത പേരാണ് സാക്ഷാൽ ഫിർഔൻ ഫറോവ എന്ന്. അങ്ങനെ ഫിറൌൻ ഫിറോനായി. നമ്മളെ വലീദ് മൂസ നബിയുടെ ശത്രുവായ സാക്ഷാൽ ഫിറോനാണ്. ഈ ഫിറോൻ അധികാരം ഏറ്റെടുത്തിട്ട് നമ്മൾ വലീദ് മാറ്റി ഫിറോനിലേക്ക് പോവാ. അധികാരം ഏറ്റെടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ്, മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഫിറോന് തൻ്റെ മന്ത്രിമാരെ വിളിച്ചിട്ട് ഒന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അവനങ്ങനെ ബോധ്യപ്പെടുത്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നിട്ടാണ് പറയണത്, അപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ ഓടിക്കതച്ചു വന്നു. ഒരു വയസ്സായ ഉപ്പാപ്പ നല്ല വലിയ തലിക്കടലം കെട്ടി താലിട്ടിട്ട് ഓടി വന്നിട്ട് ഫിറൌൻ്റെ കാൽച്ചുവട്ടിൽ സുജൂദ് കിടന്നു, സുജൂദ് കണ്ടു വീണു. ഫിറോൻ പെട്ടെന്ന് കാലകത്തേക്ക് വലിച്ചു ഈ കസേരൻ്റെ അടിയിലേക്ക്, സിംഹാസനത്തിൻ്റെ ഉള്ളിലേക്ക്. കാരണം ഫിറോൻ ചിന്തിച്ച് ഓടി വന്നിട്ട് കാലുപാതി അടിക്കേണ്ട പരിപാടി ആയിരിക്കുന്ന. മൂപ്പര് സുജൂദ് കഴിഞ്ഞാൽ ഫിറോൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തപ്പം നിങ്ങൾ ഇവിടെ കാട്ടിയതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ആരാണെന്നൊക്കെ പിന്നെ മനസ്സിലായിക്കോളൂ, അത് സാക്ഷാൽ ഇബ്ലീസാ, മനുഷ്യൻ്റെ പോലത്തെ വന്നതാ. ഞാനിവിടെ ചെയ്തത് സുജൂദ്. സുജൂദോ? അതെന്താ സാധനം എന്ന് ചോദിച്ചു. ആ അത് റബ്ബിൻ്റെ സമർപ്പിക്കുന്ന കാണിക്ക, അത് റബ്ബിന് സമർപ്പിക്കുന്നത്, റബ്ബിന് ചെയ്യുന്ന ഇബാദത്ത്. അപ്പൊ ഫിറോൻ പറഞ്ഞു, അതിനെ എന്റെ ഒന്ന് ചെയ്യുന്നു, ഞാൻ റബ്ബല്ലല്ലോ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങൾ റബ്ബാണ്? എപ്പോ? പണ്ടേ റബ്ബാണ്. ആ എനിക്ക് ഓർമ്മയില്ല, എന്ന മറന്നു പോയതാ. നിങ്ങൾ റബ്ബൻ, ഞാൻ മറന്നു പോയതാ. ഫിറോൻ പറഞ്ഞു, റബ്ബ. ഇവരീസ് പറഞ്ഞ റബ്ബാണ് ഉറപ്പാണ്. മഹാരാജ അറിയേണേ മനം പോലെ പറയാമേ, മന കണ്ണ് തുറന്നങ്ങ് ഇരുന്നിടണം, കാര്യം പറയുമ്പോൾ ശരി പോലെ പ്രവർത്തിക്കണം. മഹാരാജ അറിയേണേ മനം പോലെ പറയാമേ, മന കണ്ണ് തുറന്നങ്ങ് ഇരുന്നിടണം, കാര്യം പറയുമ്പോൾ ശരി പോലെ പ്രവർത്തിക്കണം. നിങ്ങൾ റബ്ബാണ് ഫിറോൻ പറഞ്ഞു. അത് ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞാൽ അത് അവര് വിശ്വസിക്കോ?
ഇബ്ലീസ് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടത് തെളിവാണ്, തെളിവ് പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിച്ചോളും. അപ്പോൾ പറഞ്ഞു ഞാൻ റബ്ബാണ് എന്നത് തെളിവ് പറഞ്ഞു കൊടുക്കാറു. അപ്പോൾ ഇബ്ലീസ് പോയിട്ട് ഫിറോന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത്, സ്വാഹാ. ഫിറോൻ പറഞ്ഞു, ആഹാ നല്ല തെളിവ്, നല്ല തെളിവ്. അങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഫിറോൻ എന്ത് ചെയ്തറിയോ, ജനങ്ങളെ അവരിൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞു ഞാൻ ഈജിപ്തിൻ്റെ രാജാവ് അല്ല, സത്യത്തിൽ ഞാൻ റബ്ബാണ്. ജനങ്ങളിങ്ങനെ നോക്കി, യാ റബ്ബേ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആണോ അല്ലേ? തെളിവ് തരാം, തെളിവ് തരാം, തെളിവുണ്ടായാൽ മനസ്സിലാവും. വാ, രണ്ട് ചെറുപ്പക്കാരെ വിളിച്ച് ഇങ്ങോട്ട് വാടാ, ഒറ്റ മന്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാ, രണ്ടാളി വിളിച്ച് മുമ്പിൽ നിർത്തി. ഇവരിങ്ങനെ ഫിറോന്റെ മുഖത്ത് നോക്കാം, എന്നെ നോക്കാം, അങ്ങോട്ട് നോക്കാം, തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇവർ തിരിഞ്ഞു നോക്കാം. ഫിറോൻ ബാക്കിൽ നിന്നിട്ട് പറഞ്ഞു, ഞാൻ റബ്ബാണ്, തെളിവാണ് ചെണ്ടകൾക്ക്. വാള് വലിച്ചൂരിയിട്ട് വലത് ഭാഗത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ തലക്കുറച്ച വിട്ടു കൊടുത്തു. വണ്ട തലയാട്ട് മുറിച്ചപ്പോൾ മറ്റൊന്ന് ടി എൻ്റെ ഉമ്മ. അവനോട് ഫിറോൻ പറഞ്ഞു, ബേജാറാവണ്ട, പോയിക്കോളൂ, 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 ഇപ്പൊ പോവാണ്. ഇപ്പൊ പോകുമ്പോ ഫിറോൻ പറഞ്ഞു, കണ്ടില്ലടോ, ജീവിപ്പിക്കുന്നവനും റബ്ബ്, മരിപ്പിക്കുന്നവനും റബ്ബ്. എന്താ റബ്ബ്? ജീവിപ്പിക്കുന്നവൻ റബ്ബ്. ഇതാ അവനോട് പോയിക്കോറാണ്, ഇതാ പോന്നാ, ജീവിപ്പിച്ച്, ഇതാ അവനെ മരിപ്പിച്ച്. അപ്പൊ ജീവിപ്പിക്കുന്നവന് റബ്ബ്, മരിപ്പിക്കുന്നവനും റബ്ബ്. അതിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ ഞാൻ റബ്ബാണ്. ജനങ്ങളിങ്ങനെ നോക്കി, യാ റബ്ബി. ഉടനെ ബിജെസ് പറഞ്ഞു, റബ്ബിനെ മനസ്സിലായില്ലേ, എല്ലാവരും പറഞ്ഞു സുജൂത് ചെയ്തോളൂ. നാട്ടുകാരോട് സുജൂത് ചെയ്തിരി, ഓരോരുത്തർ പതുകളെ മണങ്ങി പോകണ്ടല്ലോ, കൊല്ലു. ഇങ്ങനെ സുജൂത് ചെയ്യുമ്പോൾ മേലോട്ട് നോക്കുന്നു, റബ്ബിനെന്തോ ചെയ്യാൻ തോന്നുന്നുണ്ടോ റബ്ബേ? അങ്ങനെ ചെയ്തിട്ടില്ലേ? കുട്ടികളെ സുജൂതാക്കല, വലിയ ഈ കുട്ടികളെ സുജൂതാക്കല, ചെറിയ മക്കളെ സുജൂത് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നെറ്റ് കുത്തൂല, താലിൻ്റെ സെൻറ്ററാ കുത്താ, എന്നിട്ട് കാലിൻ്റെ ഇടക്കൂട്ട ബേക്കോട്ട് നോക്കും, ആരല്ലേ. ആ അങ്ങനെ ചിലപ്പോൾ അവൻ്റെ പാൻറ്റ് കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് വരികൾ നോക്കുന്നുണ്ടാവും. ആ ചിലപ്പോൾ നമ്മൾ ഈ മദ്രസയിൽ നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ കാലെങ്ങനെ വെച്ച് നോക്കാൻ നോക്കാം, നമ്മൾ ബാക്കിലൂടെ നടക്കുമല്ലോ പിള്ളേർ നിസ്കരിക്കുമ്പോൾ ജമാത്ത്. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നോക്കുമ്പോഴാണ് പാൻ്റെല്ലാം കീറി അരിയുള്ളത്. അതുകൊണ്ട് റോൾസ് ഇല്ലാത്ത പാൻ്റെല്ലാം ഇട്ടിട്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കണോ, ആ ചക്കൻ ഇപ്പം തോണ്ടി നോക്കുന്നു. അത് അങ്ങനെ പോകണം. രക്ഷിതാക്കൾ ഉമ്മമാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു റോൾസൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള പാൻറ്റും നല്ല ചോട്ടലിട്ടിട്ട് മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാം, അള്ളാൻ്റെ മുന്നിലേക്ക് പറഞ്ഞേക്കല്ലേ. പടച്ചോൻ്റെ മുന്നിലേക്ക് കുമ്പിടുന്നത്, മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് അവിടെ വരിക, അള്ളാഹു തൗഫീക് നൽകട്ടെ. അപ്പോൾ ഇവർ സുജൂത് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതോടെന്തുണ്ടായി? ഫിറോ റബ്ബായി. ഫിറോൻ റബ്ബായി, റബ്ബായി അല്ല, അതോടെ തിന്നുന്ന ഒരു ഞങ്ങളുടെ പേരാണ്, ഇത് റബ്ബായി. ഭയങ്കര സാധനം ഫിറോന്, റബ്ബും കൂടി ആയി. അതിനിടയിൽ ഇവർ മംഗലവും കഴിച്ച്, മംഗലം കഴിച്ച്, മംഗലം കഴിക്കലാ പരിപാടി. ആ മംഗലം കഴിക്കുമ്പോൾ ബോംബെ എണീച്ച് വന്ന് മംഗലം കഴിച്ചിട്ട് ഇവന് ഏഴ് പെൺകുട്ടികളെ കൊടുത്ത് പഠിച്ചോ, ഏഴ് പെൺമക്കളെ. ഫിറോന് മക്കളുണ്ടാക്കണം, പഠിച്ചോ മക്കളെ കൊടുക്കുക ആയിരിക്കും ഈ പടപ്പിന്. ഇവരെന്താ പറയുന്നത്? ഞാൻ റബ്ബാണ്. ഏഴ് പെൺകുട്ടിയൊക്കെ പ്രത്യേകതയുണ്ട്, വെള്ളപ്പാട്ട് പിടിച്ച കുട്ടികൾ. ഫസ്റ്റിലൊരു പെണ്ണിനെ പെറ്റു ഫിറോവിൻ്റെ ഭാര്യ, അതിനിങ്ങനെ വെള്ളപ്പാട്ട് പിടിച്ച് കിടക്കുമ്പോൾ ഫിറോൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഫസ്റ്റ് സാധനം അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണല്ലോ ഈ പെണ്ണുങ്ങൾ ദോഷയോടെ നടിട്ടുണ്ട്, നിങ്ങൾ ആദ്യത്തെ അത് കൃത്യമായിട്ട് കിട്ടൂല, കല്ലുമല്ലിനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി പിരിച്ചിട്ട് അപ്പുറത്തിട്ട് പുതിയ ഒന്ന് നല്ല വൃത്തിക്ക് വെളിച്ചെണ്ണൽ തേച്ചിട്ട് ശരിയാക്കും. അപ്പോൾ ഫിറോൻ വെച്ച് രണ്ടാമത്തെ ക്ലിയർ ആവുന്ന, രണ്ടാമത്തെ അതിൻ്റെ അപ്പുറത്താ. ഫിറോൻ വെച്ച് മൂന്ന് ലെവലാവും, മൂന്ന് എന്ത് മൂന്നിൽ ലെവലാവില്ല, മൂന്ന് മൂന്ന് ലെവലായിന് വല്ല വളരെ പോക്കാ. ഫിറോൻ എങ്ങനെ ഉണ്ടാക്കുക, അല്ല അങ്ങനെ വെള്ളപ്പാട് കൊടുക്കുക. ഇത് ഫിറോന് പരീക്ഷണമായിട്ട് കൊടുത്തതിനപ്പുറത്ത് ചിന്തിക്കുന്ന മനുഷ്യന് ദൃഷ്ടാന്തം അള്ളാഹു നൽകിയ തരും. ഇവൻ്റെ വാദം എന്താ? ഞാൻ റബ്ബാണ്. റബ്ബ് എന്ന് പറയുന്ന സാക്ഷാൽ അള്ളാഹുവിൻ്റെ സിദ്ധാന്തം എന്താണ്? പടച്ചോൻ്റെ സിദ്ധാന്തം എന്താണ്? കുൻ ഫയകൂൻ എന്നാണ്. കുൻ ഉണ്ടാവു എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അപ്പത് ഉണ്ടാവും. പടച്ചോൻ അങ്ങനെ തീരുമാനിച്ചാൽ, സൂറത്ത് യാസീൻ നമ്മൾ പഠിച്ചതാ അവസാനം, കുൻ ഫയകൂൻ ഉണ്ടാകും എന്നല്ല പറഞ്ഞാൽ ഫയക്കുലപ്പം ഉണ്ടാവും. എന്നാൽ ഇവനോ നേരാമണ്ണം സ്വന്തം ഭാര്യയുടെ ഗർഭത്തിനകത്ത് ഒരറ്റ കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റാത്ത ഇവൻ എങ്ങനെയാ ഈ ലോകത്തിൻ്റെ റബ്ബാവുക? അള്ളാഹു ചോദിക്കണം നമ്മളോട്, ചിന്തിക്കാൻ വകുപ്പ് നൽകിയിട്ട് ഇത് ചിന്തിക്ക്, നിങ്ങളൊന്ന് കാണ്. ഏഴ് മക്കളെ ഫിറോൻ ഉണ്ടാക്കി, അവൻ്റെ ഭാര്യയുടെ ഗർഭത്തിനകത്ത് ആ മക്കൾ ഉണ്ടാക്കിയത് ആരാ? സാക്ഷാത് അള്ളാഹുവാണ്. ആ റബ്ബ് വെള്ളപ്പാണ്ട് പിടിച്ച പെൺകുട്ടികളെ ഭൂമിയിലേക്ക് അയച്ചു. നേരാമണ്ണം പോയി ഒരു കുട്ടി, ഏതൊരു ഉപ്പി ആഗ്രഹിക്കോ വെള്ളപ്പാണ്ട് പിടിച്ചെന്ന് പോകണം? നമ്മൾ ആഗ്രഹിക്കോ? ഒരു പെണ്ണ് പണ്ട് ദുബായിരുന്ന പോലെ പഠിച്ചോനെ ഒരു കുഞ്ഞിക്കാലെനക്ക് കാണിച്ചു തരണേ, എല്ലാ കുഞ്ഞിക്കാല് കാണിച്ചു തരണേ, കുരുട്ടികളില്ലാത്തൊരു ഉമ്മ. ലാസ്റ്റ് പെറ്റ് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു കാല് ബെൽത്തു, ഒരു കാല് ചേർത്തു കുഞ്ഞിക്കാല്. ആർക്കെങ്കിലും അങ്ങനെ ബോധമുണ്ട് നമ്മളെ മക്കൾ അങ്ങനെ ആകണമെന്ന്? അള്ളാഹു നമുക്ക് ഹൈറായ മക്കളെ തരട്ടെ. അപ്പോൾ ഫിറോനിന് മക്കളെ ഉണ്ടാക്കുന്നുണ്ട് ഫിറോൻ, അള്ളാഹിൻ്റെ തോഫി കൊടുക്കുക, അള്ളാഹ് ഇങ്ങനെ കൊടുക്കേണ്ട വെള്ളപ്പാട്ട് പിടിച്ചു തരേ. ഏഴെണ്ണം പെറ്റപ്പോൾ ഫിറോൻ പറഞ്ഞു, മതി നിർത്തി, ഇതാന്ത് എന്ത് നന്ദി ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തത്, അയ്യേ വൃത്തിയായിട്ട് സാധനങ്ങൾ, ഞാനാ ബൈക്ക് പോകുന്നില്ല, മതി ഇറങ്ങാണ്ടിക്കലല്ലേ. ഫിറോൻ ഇറങ്ങാണ്ടിരുന്ന് വല്ലാത്ത ടെൻഷനിൽ. അപ്പം അള്ളാഹ് ഒരു മലക്കിനെ നിയോഗിച്ചു. പടച്ചോൻ ഓരോന്നിനും ഒരു കാരണം ഉണ്ടാക്കുക. ഒരു മലക്കിനെ കൂടെ നിയോഗിച്ചു. മലക്കൊരു മനുഷ്യൻ്റെ കൊലത്തിൽ വന്നിട്ട് ഫിറോൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഫിറോൻ ഇരിക്കുമ്പോൾ ചോദിച്ചു, അല്ല റബ്ബേ എന്തോ ഒരു ടെൻഷേ,
റബ്ബിന് ഭയങ്കര ടെൻഷൻ. ഫിറോൻ പറഞ്ഞു, ടെൻഷനില്ല ഉള്ളത്, എന്താ 7 മക്കളെ ഞാൻ ഉണ്ടാക്കി, എന്നിട്ടോ എല്ലാ പുള്ളിപ്പുലി പോലത്തെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കേണ്ട സൈസ്, ഒന്നുമില്ല അവലില്ല. 7 പെണ്ണാണല്ലേ, 7 പെണ്ണാണ്, ആൺകുട്ടികളെ ഇല്ലേ, വേണം, ആകുന്നില്ല. ആൺകുട്ടി വേണം, ആകുന്നില്ല. ആരാ പറയുന്നത്? റബ്ബ്. എന്ത് പറയുന്നത്? ആകുന്നില്ല. അപ്പൊ ഇവൻ എന്ത് റബ്ബങ്ങൾ ഇന്ത്യക്കേ, ആകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ മലക്ക് പറഞ്ഞു, നിങ്ങൾ ഈ ഭാര്യ നിർത്തി അവിടെ നിന്നോട്ട്, ഈ ഭാര്യയിൽ നിങ്ങൾ ആൺകുട്ടികളെ പ്രതീക്ഷിക്കരുത്. മാത്രമല്ല, ഇതൊരു ലക്സ് ഷോപ്പിൻ്റെ കമ്പനി പോലത്തെ പുള്ളിപ്പുള്ളിയാ വരിക, അതുകൊണ്ട് ഇതവിടെ നിന്നോട്ട് നിങ്ങൾ വേറെ മംഗലം കഴിക്ക്, വേറെ മംഗലം കഴിക്കുന്ന്. അപ്പൊ ഫിറോൻ പറഞ്ഞു, അത് ശരിയാണ്, എനക്കെന്താ ഈ ബുദ്ധി നേരത്തെ ഏതാന്നെ, ഇവനക്ക് എപ്പോ ബുദ്ധി ഉണ്ടായി, നീ ബുദ്ധിയല്ലത്, ബുദ്ധി ബുദ്ധി പണ്ട് റെയിൽവേ സ്റ്റേഷനിലെടുത്ത ബുദ്ധി വിറ്റ കഥ ഉണ്ട്. ഒരു പഴം അങ്ങനെ തൊലിച്ച് പിടിച്ചിട്ട് വണ്ടിയിൽ കമ്പാർട്ട്മെന്റ് കയറി പഴം അങ്ങനെ തൊലിക്കുക, പഴമല്ലേ എന്താ പറയാ, ബേക്കച്ചി എന്നറിയുന്ന സാധനമില്ലേ, അപ്പോൾ ഈ പഴം അങ്ങനെ തൊലിച്ച് പിടിച്ചിട്ടേ ഇയാളിങ്ങനെ പ്രസംഗിച്ച് അല്ല പരസ്യം നടത്തി, ഇതാ മനുഷ്യന്മാരെ ഇതൊരു അത്ഭുതകരമായ പഴമാണ്, അത്ഭുതകരമായ പഴം, ഇത് കുറച്ച് എൻ്റെ അടുത്തുണ്ട്. ഇതിൻ്റെ തോല് തിന്നാൽ മനുഷ്യന്മാർക്ക് ബുദ്ധി വരും, തോല് തോല് 5 രൂപയുള്ളൂ, 5 രൂപ ഒരു തമ്മ 5 രൂപ എടുത്ത് കൂടാ. ഇപ്പം തോല് ഉരി ഒനി കൊടുത്ത് പഴം എന്തെന്ന് നിന്ന് തോല് ഒന്ന് തിന്നു. ഇപ്പം അടുത്ത കമ്പാർട്ട്മെൻ്റ് പറ്റി ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഈ തോല് തിന്നോന് എന്നൊരു ചിന്തിച്ച്, ഞാൻ എന്തൊരു പൊട്ടനാണ്, 5 രൂപയ്ക്ക് പഴം തോന്നി രണ്ടും തോന്നൂടെ എനിക്ക്. ഇപ്പം ബേക്ക് തന്നെ ഓടി, ഹലോ ഹലോ ഹലോ, ഇന്ത്യ തട്ടിപ്പൻ്റെ തർക്കില്ല, പഴം നീ തിന്ന് തോല് ഞാൻ തിന്നാനാ, 5 രൂപയ്ക്ക് എനിക്ക് രണ്ടും പഴം. അപ്പം ഇവൻ ജനങ്ങളോട് പറഞ്ഞു, ഇയാൾ കണ്ടില്ലേ മനുഷ്യന്മാരെ, ഞാൻ പറഞ്ഞില്ലേ തോല് നിന്നാ ബുദ്ധി വരും, ഇപ്പം തോല് നിന്നിട്ടാണ് ഇവയ്ക്ക് ഈ ബുദ്ധി ഇപ്പം വന്നേ. അപ്പം ഇവൻ ചിന്തിച്ച്, ശരി തന്നെ, അന്നേരം വന്നത് അന്നേരം ഒരു ഒരു തോലും കൊടുത്താൽ ഉമ്മാക്കോട്ട് കഴിഞ്ഞിട്ടാണ്. അന്നേരം ഇവൻ പറയാണ്, ഇവനാണ് യഥാർത്ഥ മന്ദബുദ്ധി, നിങ്ങൾ ചിന്തിച്ചോ. അപ്പം ഇവിടെ ഫിറോൻ പറഞ്ഞു, എനിക്ക് ബുദ്ധി എന്ത് നേരത്തെ തോന്നെ, വേറെ പെണ്ണാണിക്കാം, പെണ്ണാണ് നല്ല രസാ പടച്ചോ ചെയ്തത്, ഫിറോൻ പെണ്ണാണാ പോവുക, റബ്ബ് ഇങ്ങനെ പെണ്ണാണാ പോവുക, ഓരോ പോരയിൽ നല്ല സ്റ്റൈലം കുട്ടിയായിരിക്കോ. ഫിറോൻ്റെ മുന്നിൽ അള്ളാഹു ഈ പെണ്ണിനെ അവതരിപ്പിക്കൽ കൊലം കെടുത്തിട്ടാ. ഇങ്ങനെ വരുമ്പോൾ ഫിറോൻ അങ്ങനെ കാണുമ്പോണ്ടാവും, ഫിറോ അയ്യേ ഇതെന്ത് വൃത്തിയായിട്ട്, നല്ല പെണ്ണായിരിക്കും. പക്ഷെ ഫിറോൻ്റെ കണ്ണിൽ അങ്ങനെ കാണിക്കണത്, കാരണം ഈ പെണ്ണിനൊന്നും ഫിറോൻ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ, വേറൊരു പെണ്ണ് ഫിറോൻ കഴിക്കണം, മംഗലം കഴിക്കാൻ വേറൊരു പെണ്ണ് പഠിച്ചോ കണ്ടിട്ടുണ്ട്. ആ പെണ്ണ് ഫിറോൻ്റെ കൊട്ടാരത്തിൽ വരണം, എങ്കിലേ ഭാവിയിലവിടെ മഹാനായ ഒരു പ്രവാചകന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു തീരുമാനിച്ചത്, എങ്കിലേ നടക്കൂ. അതുകൊണ്ട് ഒരൊറ്റ പെണ്ണിന് ഫിറോൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം ഒരു അലാക്കിന്റെ മുഖത്ത് കാണിച്ചു കൊടുക്കാൻ ഫിറോന് പഠിച്ചു. അങ്ങനെ ടെൻഷൻ അടിച്ച് പിന്നിരുന്ന് പിന്നെ മലക്ക് വന്ന്, മലക്ക് വന്നാൽ മലക്ക് ഒരു ചക്കൻ പറഞ്ഞില്ലേ പണ്ട് രാവിലെ മദർസിൽ വരുമ്പോൾ ഞാൻ മലക്ക് പോകുന്നതായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അത്ഭുതമായി, മലക്കിനെ കാണാൻ പറഞ്ഞാൽ അത്ഭുതമില്ല, ചക്കൻ ഭയങ്കര കറാമത്തുള്ളൊക്കെ തന്നെ. ഉപ്പയാന്ന് ഇത് പരസ്യം നടത്തിയ വാട്സപ്പിലൂടെ നാട്ടുകാരുടെ കൂടി ഓടിക്കൂടി മലക്കിനെ കണ്ട ചക്കൻ, പള്ളിയിലെ സ്ഥലം വന്ന് മലക്കിനെ കണ്ട ചക്കനല്ലേ ഉപരിപാതിയിലും വിളിച്ചിരുന്നതായിരുന്നു. ചോദിച്ചു, മോനെ മലക്ക് എങ്ങനെയാണ് പോകുന്നത് നീ കണ്ടത്? ചക്കൻ പറഞ്ഞു, കറുത്ത തുണി അവിടുത്തിന് മാലട്ടിന് തലി കെട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ. മറ്റേത് മലക്ക് വന്നതാ ഇവൻ കണ്ടിന്, ശബരി മലക്ക് വന്നേ, ചക്കൻ ശബരി കൂട്ടിയില്ലാതില്ല, മലക്ക് വന്നു മാത്രം നാട്ടുകാരിച്ച് മലക്ക് പോകുന്നത് ഇവൻ കണ്ടത്. അപ്പോൾ അതങ്ങനെ പല മലക്കും ഇവിടെ യഥാർത്ഥ മലക്കിനെ അള്ളാഹു അവതരിപ്പിച്ചു. യഥാർത്ഥ മലക്ക് വന്ന് ഫിറോവിനോട് ചോദിച്ചു, എന്ത് ടെൻഷൻ? അപ്പം പറഞ്ഞു, ഈ നാട്ടിൽ ഒരു പെണ്ണും എനിക്ക് പറ്റിയതില്ല, ഞാൻ നോക്കിയല്ല പോക്കാം. അപ്പോൾ മലക്ക് പറഞ്ഞു, നോക്കാൻ പോകാണ്ട് നിങ്ങൾക്ക് പറ്റിയൊരു പെണ്ണ് ഞാൻ പറഞ്ഞിരട്ടെ. രാജനു പറ്റിയ പെണ്ണുണ്ട്, അതാരാ? പ്രിയ മന്ത്രി തൻ വീട്ടിൽ പെണ്ണുണ്ട്. ഏത് മന്ത്രി? സുന്ദരി അവളെ പോലാരുണ്ട്, അതിൽ നല്ലൊരു ഭാവിയും നിൽപ്പുണ്ട്. രാജനു പറ്റിയ പെണ്ണുണ്ട്, പ്രിയ മന്ത്രി തൻ വീട്ടിൽ പെണ്ണുണ്ട്. സുന്ദരി അവളെ പോലാരുണ്ട്, അതിൽ നല്ലൊരു ഭാവിയും നിൽപ്പുണ്ട്. ആസിയ ബീബിയെ മോഹിച്ച് ഇവനാശയ മനവും കൊതിവെച്ച്. ആസിയ ബീബിയെ മോഹിച്ച് ശയൽ മനവും കൊതിവെച്ച്. ആഗ്രഹം റപ്പത സാധിച്ച് കാരാഗൃഹമായതിൽ ഖേദിച്ച്. രാജനു പറ്റിയ പെണ്ണുണ്ട്, പ്രിയ മന്ത്രി തൻ വീട്ടിൽ പെണ്ണുണ്ട്. സുന്ദരി അവളെ പോരാരുണ്ട്, അതിൽ നല്ലൊരു ഭാവിയും നിൽപ്പുണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി ഇമ്രാൻ, ഇമ്രാൻ സഖാവത്തിന്റെ മന്ത്രിസഭയിൽപ്പെട്ട ആളാണ്, ഇസ്രായേലി വംശത്തിൽപ്പെട്ട ആളാണ് ഇമ്രാൻ. പക്ഷേ ഇമ്രാനിനെ മാറ്റാൻ ഫിറോൻ തൽക്കാലം കൂട്ടാക്കിയിട്ടില്ല, കാരണം ഇസ്രായേലികളുടെ എതിർപ്പ് വരുമെന്ന് കണക്കൂട്ടിയിട്ട് ഇസ്രായേലികളുടെ പ്രതിനിധിയായിട്ട് ഇമ്രാൻ എന്ന മന്ത്രിയെ തൻ്റെ മന്ത്രിസഭയിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു ഫിറോൻ.
ആ ഇമ്രാൻ ഒരു അനുജനുണ്ട്, ചരിത്രം പറയുന്നു മസാഹിം അല്ലെങ്കിൽ മുസാഹിം എന്നാണ് അയാളുടെ പേര്. ആ മസാഹിമിന് ഒരു മകളുണ്ട്, പേര് ആസ്യ എന്നാണ്. ആസ്യ ബീവിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് മന്ത്രിയുടെ അനിയൻ്റെ മോള. അപ്പം അങ്ങനെ ഒരു പെണ്ണി നാട്ടിലുണ്ട്, നിങ്ങളെ മന്ത്രിൻ്റെ വീട്ടിൽ തന്നെയാണ്, പിന്നെ വേറെ തന്നെ പരിതാ നിൽക്കണമെന്ന് വെച്ചു. ഫിറോനോട് തന്നെ അപ്പം ചില ബാപ്പമാർ പെൺകുട്ടികളെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫിറോൻ കാണാണ്ടിരിക്കാൻ. അതിൽ പെട്ടതാണ് ആസ്യ ബീവി അടക്കം. ഇത് അള്ളാഹ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഫിറോൻ മന്ത്രി ഇമ്രാൻ വിളിച്ചു, മന്ത്രി ഇമ്രാൻ നാളെ പോരയിലൊരു വെണ്ണുണ്ടല്ലേ അനിയൻ്റെ മോള്, ആ ഉണ്ട് ആസിയ, ആ വിവരം കിട്ടി, കാണാനൊന്നും ഞാൻ വരുന്നില്ല, ചിലപ്പോൾ കാണുമ്പോൾ ഇറങ്ങാറായിരിക്കും ഉണ്ടാകുക. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, പോയിട്ട് വിവരം പറഞ്ഞിട്ട് പറഞ്ഞു, മംഗളം കഴിക്കാൻ വിചാരിച്ച് പോയിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു. ഇമ്രാൻ പോയി മസാഹിബിനെ കണ്ടിട്ട് പറഞ്ഞു, മസാഹിബേ സംഗതി ഒളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, പഹയൻ എങ്ങനെ പറഞ്ഞു, എന്തേ സംഗതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആസിയനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാണ്. മസാഹിം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ആസിയ സമ്മതിക്കും, ചോദിച്ചു നോക്കുന്നതാണ്. ആസിഫിനെ എടുത്ത് വിളിച്ചിട്ട് ബാപ്പ പറഞ്ഞു, മോളെ പിന്നെ നിനക്കൊരു അന്വേഷണമായിട്ടാണ് മൂത്താപ്പ വന്നത് ഇന്ത്യ കല്യാണം നടത്താൻ, മംഗലം നടത്താൻ. ആസിഫ് ബീവി തല അങ്ങനെ താഴ്ത്തി നിന്ന്, പഴയ പെണ്ണല്ലേ, ഒരു നാണം ഉണ്ടാകുമല്ല, ഇപ്പോഴത്തല്ലേ, ഇപ്പോഴത്തെ പൊക്കോട്ട് അങ്ങോട്ട് ചോദിക്കുന്നു, ഹലോ കാക്ക 18 വയസ്സായിട്ട് 18 കൊല്ലം കഴിഞ്ഞ് എത്ര കൊല്ലായി നോക്കുന്നില്ലേ. ഇങ്ങനെ നിന്നപ്പോൾ നിനക്ക് നിൻ്റെ മൂത്താപ്പ കൊണ്ടുവന്ന ഭർത്താവാകാൻ പോണ ആളാരാണെന്ന് അറിയണോ? ആസിഫ് എപ്പോഴും തല താഴ്ത്തി നിന്നു. അത് സാക്ഷാൽ ഫിർ അവനാണെന്ന് അത് പറഞ്ഞപ്പോൾ ആസിഫ് തലവേർത്തി പറഞ്ഞു, ഉപ്പാക്കെന്തേ പടച്ചോ എന്ന് പറഞ്ഞാൽ ചങ്ങായിക്ക് എന്നെ കടിച്ചു കൊടുത്തു, പടച്ചോ ഞാൻ പടച്ചോത്തിയാ നടക്കൂല, വേറെ നോക്കാറു. അപ്പോൾ ബാപ്പ പറഞ്ഞു, മോളെ നീ സമ്മതിക്കണില്ലെങ്കിൽ കല്യാണം നടക്കൂല, പക്ഷേ നിൻ്റെ മൂത്താപ്പ ഉണ്ടാവില്ല, ഞാനും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടാളെ ആ പഹയം കൊല്ലു, എന്നിട്ട് എന്നെ കൊണ്ടുപോകും. അപ്പോൾ ആസിഫ് പറഞ്ഞു, അങ്ങനെ ഉണ്ടല്ലേ, എന്നൊരു കാര്യം ചെയ്യാം, ശരീരം അവൻ കീഴ്പ്പെടുത്താലും മനസ്സവൻ കീഴ്പ്പെടുത്താൻ ആവൂല, ബാപ്പ സമ്മതിക്ക്, ബാക്കി വിരുന്നേറ്റ് വെച്ച് കാണാം. ഇത് അള്ളാഹു കൊടുക്കുന്ന ഒരു വല്ലാത്ത ചിന്തയാണ്. വിവരം ഫിറോൻ അറിയിച്ചു. ഫിറോൻ ആസിഫ് ബീവിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആ നാട് മുഴുവൻ ഫിറൗനിന്റെ കല്യാണത്തിൽ ലയിച്ചു ചേരുന്നു. ഫിറൗൻ ഒരു ഭാഗത്ത് പുതിയാപ്പിള, മറുഭാഗത്ത് ആസിയ ബീവി മണവാട്ടി. ആസിയ ബീവി ചമഞ്ഞാനേ മണിമംഗകളൊപ്പന വെച്ചാനേ മാരനിതാ ഫിറൗനാണേ മഹറായിരം പത്ത് പവനാണേ. ആസിയ ബീവി ചമഞ്ഞാനേ മണിമംഗകളൊപ്പന വെച്ചാനേ മരണിതാ ഫിറൗനാണേ മഹറായിരം പത്ത് പവനാണേ. കൂടിയവർ മധുഘോഷങ്ങൾ കുറി ചാർത്തിയ സുന്ദര നിമിഷങ്ങൾ നാരിതൻ കൽവിൽ വിഷാദങ്ങൾ കലമാനിന്റെ കണ്ണ് സജലങ്ങൾ. ആസിയ ബീവിയെ ഫിറൗൻ കല്യാണം കഴിക്കാൻ, മംഗലം കഴിക്കാൻ മഹർ ഭയങ്കര കൊടുത്തിട്ടുണ്ട്. 10,000 പവനാ കൊടുത്തത്, 10,000 പവൻ മഹർ കൊടുത്തു. നമ്മളെപ്പോലെ 2 പവനും 3 പവനും അല്ല, 10,000 പവൻ മഹർ കൊടുത്തിട്ട് ആസിയ ബീവിയെ കല്യാണം കഴിച്ചിട്ട് മംഗലം കഴിച്ചിട്ട് ഫിറോൻ കൊണ്ടുവന്നു ഫിറോൻ്റെ കൊട്ടാരത്തിൽ. ആസിയ ബീവിക്ക് ഫിറോൻ്റെ കൊട്ടാരത്തിൽ ഒരു അടിപൊളി ബെഡ്റൂം, തൊട്ടപ്പുറത്തെ മറ്റേതുണ്ട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, തേക്കടി തേക്കടി അപ്പുറത്ത. ഇപ്പം ആസിയ ബീവിക്ക് ഒരു അടിപൊളി, രാത്രിയായപ്പോൾ ഫിറോന് പാവോ പുതിയാപ്പൻ്റെ അടുത്ത് അല്ല മണവാട്ടിൻ്റെ അടുത്ത് പോകണല്ല. അങ്ങനെ ഫിറോൻ എന്ത് ചെയ്തു, തൻ്റെ പഴയ റൂമിൽ നിന്ന് അടിപൊളി കുപ്പായെല്ലാം ധരിച്ച് പുതിയാപ്പിളയായി ആസിയ ബീവി ഇരിക്കുന്ന മുറിയിലേക്ക് ഒരു വരവുണ്ട്. കരളിലോ കരളിലോ കതിരൊളിക്കിനാക്കള് അറയിലോ അറയിലോ ചുറവളയുടെ കൊഞ്ചല് തുടി തുടിക്കും പിടപിടക്കും അറബനയുടെ തിമിതിമാ തടിമെടുക്കും ചുറുചുറുക്കും മുഹബത്തിന്റെ സരികമാ തുടി തുടിക്കും പിടപിടക്കും അറബനയുടെ തിമിതിമാ തടിമെടുക്കും ചുറുചുറുക്കും മുഖപത്തിന്റെ സരികമാ കരളറയിൽ ദാഹമാ കുളിർക്കോരും മോഹമാ കനവിലോറും സുദിനമാ കുളിർനിലാവി നാണമാ അഭിയത് 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 ലിബാസത് ചമയണ് ചമയണ് മാറനിതാ ചമയണ് കരളിലോ കരളിലോ കതിരൊളിക്കിനാക്കള് അറയിലോ അറയിലോ ചുറവളയുടെ കൊഞ്ചല് ആസ്വദിപ്പിക്കുന്ന ബെഡ്റൂമിലേക്ക് ഈ മഹാപഹയം പോവുകയാണ്. ആ റൂമിൻ്റെ പുറത്തുനിന്ന് ഇവൻ അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ ഞാൻ എന്തൊരു ഭാഗ്യവാനായ പടച്ചോനാ, എന്ത് നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയത്, ഭാഗ്യവാനായ പടച്ചോനാന്ന്, ഭാഗ്യം കൊടുക്കുന്ന പടച്ചോനുണ്ട് വേറെ. എന്നിട്ട് ഈ പഹയനത് ചെയ്തു പറയും, ഇവൻ്റെ വലത്തേക്കാലെടുത്ത് റൂമിലേക്ക് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കയറുക, ഇടത്തക്കാലം കൂടി പൊക്കി അങ്ങ് വെച്ച് ഇവൻ മൊത്തത്തിൽ റൂമിൽ കയറുമല്ല. അപ്പോഴല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അശരീരി ഒരു വല്ലാത്ത ശബ്ദം കണ്ടു വന്നു. ആസിയ ബീവിക്ക് അല്ലാഹു കൽപ്പിച്ചില്ല, ഫിറോന് മാത്രമാണ് ഒരു ശബ്ദം. ഏ ഫിറൗൻ, നിന്റെ ഒടുക്കത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു, നിന്റെ തറക്കല്ലിന്റെ യാണിക്കല്ല് പിഴുതെടുക്കാൻ സമയമായിട്ടുണ്ട്. ഇത് കണ്ട ഫിറോൻ എന്നിട്ട് വെല്ല പുറത്തേക്ക് അങ്ങിറങ്ങി പോയി പിടിച്ചിട്ട് പുറത്തിറങ്ങി എനിക്ക് തോന്നി കേട്ടതാ, ചിലപ്പോൾ തോന്നിയതായിരിക്കും
ഇവൻ രണ്ടാമതും കയറി, രണ്ടാമതും അതേ ശബ്ദം. ഇവൻ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി, ബേജാറായിട്ട് പുറത്തെത്തുമ്പോൾ തോന്നും കേട്ടതാ അങ്ങനെ ഉണ്ടാവല്ലോ. ഒരു പിരാന്ന് കുറേ പിരാന്നന്മാർ പറഞ്ഞാൽ ആ പീടിയെന്ന് ബിരിയാണി കൊടുക്കുന്നു പോയി കയറണം. എല്ലാവരും കൂടി ഓടി, ഇവ ഇരുന്ന് ചിരിച്ചെടുത്ത് ഇവരും പോയി ഓടി. അപ്പോൾ കുറച്ച് ചോദിച്ചു എന്തിനാണ് ഇവരിൽ ഓടുന്നത്? ഞാൻ ആ പീടിയിൽ ബിരിയാണി കൊടുക്കുന്നതിരുന്നിട്ട് ഇവരിൽ ഓടുകയാണ്. നീയോ അവിടെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും വെച്ച് ഞാൻ ഓടുകയാണ്. അതുപോലെ ഫിറോൻ അകത്ത് കയറിയിട്ട് സംശയം, പുറത്തുമ്പോൾ അല്ല സംശയം, ഇങ്ങനെ ഇങ്ങനെ കളിച്ച് മൂന്നാം വട്ടം അങ്ങ് കയറി. അന്ന് അള്ളൊന്നും ചെയ്തില്ല, പക്ഷെ അള്ള വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വട്ടത്തെ ശബ്ദത്തോടുകൂടി എന്തുണ്ടായി അറിയോ? ഫിറൗനിൻ്റെ നാടി ഞരമ്പുകൾ അള്ളാഹു തളർത്തി, നാടി ഞരമ്പ് തളർന്നു. കാരണം എന്തറിയോ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടത്തണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ നാടി ഞരമ്പുകൾ വിജൃംഭിക്കണം. ഞാൻ അതിൻ്റെ മാനേജ് ചോദിച്ച് വന്നേക്കല്ല. ആ അപ്പോൾ ഇവൻ്റെ നാടി ഞരമ്പ് അള്ളാഹു തളർത്തി ഒരു ജീവച്ചവം പോലെ. ആസിയ ബീബിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന്. അപ്പൊ ആസിയ ബീബി ചോദിച്ചു, ഫിറോൻ എല്ലാവിടെ ഇരുന്ന് ഇരുന്നതേ ഓർമ്മ ഉള്ളൂ. ആസിയബിയുമായിട്ട് ഒരു ബന്ധം ഫിറോൻ സത്യത്തിലില്ല, പക്ഷെ ഭയങ്കര മുഹബത്ത, ഭയങ്കര സ്നേഹ, ഭയങ്കര ഇഷ്ട, കൂടെ തന്നെ കിടക്കും. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഫിറോൻ ആസിയബി ഇങ്ങനെ കിടക്കുക, അള്ളാഹു തിരിച്ചടി തുടങ്ങിയേ. ഫിറോനെ പന പോലെ വളർത്തിയ പടച്ചോൻ തളർത്താൻ തുടങ്ങി. കൂടെ കിടക്കുന്ന ഫിറോൻ ഒരു കിനാവ് കണ്ടിട്ട് എഴുന്നേറ്റിരുന്നിട്ട് പെരടി ഇങ്ങനെ പൊടിച്ചിട്ട് ഒരൊറ്റ കരച്ചൽ, സക്കാവത്ത് മുമ്പ് കരച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിട്ടാ ഇപ്പം ഇങ്ങനെ പൊടിച്ചിട്ട്. ആസിയബി നോക്കിയിട്ട് ചെന്തേ മനുഷ്യ ഹസിയാജ ഒരു കിനാവ് കണ്ടു. അതിനങ്ങനെ പെരടി പിടിച്ചിന്, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സിംഹാസനത്തിലിരിക്കുന്ന എൻ്റെ മാറിങ്ങനെ പിടിച്ചിട്ട് റൗലത്തിൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നിലത്തിട്ട് ഒരൊറ്റ ചവിട്ട്. കണ്ടത് കിനാവാണ് ഹസിയ, കിട്ടിയ ചവിട്ട് ഒറിജിൻ്റാണ് ഹസിയ. എന്നിട്ട് ആസിയ പോയി ചോദിച്ചു, നീ എന്നെ ചവിട്ടിയോ? ആസിയ പറഞ്ഞു, ദുനിയാവിൽ നല്ല ക്ലോസറ്റ് ഒന്നുമില്ല, ചവിട്ടേ ചവിട്ടണ്ട ക്ലോസറ്റ്. നിങ്ങൾ നാളെ ഒരു കാര്യം ചെയ്യ്, സ്വപ്നവ്യാഖ്യാതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ആരാ ചവിട്ടിയെന്ന് ചോദിക്കേ. തിരിച്ച് രാത്രി ചവിട്ടിക്കുവാറു. ഫിറോ സ്വപ്നവ്യാഖ്യാതാക്കളെ വിളിച്ചു വരുത്തി എത്തി, പേരടി ഇങ്ങനെ ചവിട്ടിട്ടിട്ട് ഇങ്ങനെ ഭയങ്കര നീര് വന്നിട്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നു, ഒറ്റം പറഞ്ഞു, ഓഹ് ചെരിഞ്ഞ റബ്ബ് വരുന്നാറ്. ഫിറോ വന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിരുന്നതിൻ്റെ അർത്ഥം പറയാൻ നിങ്ങൾ വിളിച്ചായിരുന്നു. ഫിറോൻ അറിയാ ഇവരർത്ഥം പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കുമെന്ന്. കാരണം എന്തറിയോ? സഖാവത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുന്നതാണ് ആ ഫിറോൻ, അതേപോലെ വെട്ടിക്കൊന്നിട്ട് അധികാരത്തിലെത്തി. അപ്പോൾ ഇവർ കൃത്യമായിരിക്കും പറയുന്നത് ഉറപ്പ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് ഇവർ പറഞ്ഞ്. രാജാക്കന്മാർ കാണുന്ന കിനാവല്ല എന്താപ്പോൾ വല്ലാത്ത കിനാവ്? ഇതിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. നാളെ പറഞ്ഞുതരാ തന്നെ ആരോട് പറഞ്ഞത്? സഖാവത്തോട് പറഞ്ഞത്. നാളെ പറഞ്ഞുതരാ എന്നിട്ട് ഇവർ അന്ന് തിരിച്ചു പോയിട്ട് സഖാവത്തിനുള്ള ഒരു രണ്ടാമത് കിനാവ് പറഞ്ഞു കൊടുത്തിട്ട്, എന്നാൽ ഫിറോന് അള്ളാഹു രണ്ടാം രാത്രി കിനാവ് പിടിച്ചു കൊടുത്ത്. ആസിയബിബിൻ്റെ കൂടെ കിടക്കുന്ന ഫിറോന് കിനാവ് കാണാണ്. വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, ജെറൂസലേമിലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മേൽഭാഗത്തോടെ തീ മേലോട്ട് ഉയർന്നു. ഇവൻ ഈജിപ്തിൽ നിന്നാണ് കാണുന്നത്. എവിടെയാണ് കാണുന്നത്? ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ്. അള്ളാഹു നമ്മളെയും അവിടെ എത്തിച്ചേരട്ടെ. അവിടെ എത്താനും അവിടെ വെച്ച് രണ്ട് റക്അത്തെങ്കിലും അള്ളാഹു സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാപള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഹ് നടത്തിയത് അവിടേക്കല്ലേ. അള്ളാഹു നമുക്ക് അവിടെ എത്താൻ ഭാഗ്യം തരട്ടെ. അപ്പോൾ തീ ഇങ്ങനെ മേലോട്ട് പോയി. ആ തീ ഇങ്ങനെ ആകാശത്തിലൂടെ വരുന്നത് ഇങ്ങനെ കാണാം, റോക്കറ്റ് വൻ പോലെ വന്ന് 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 ഈജിപ്തിൽ ഇറങ്ങി. തീ ഈജിപ്തിൽ, അത് ഈജിപ്ത് മണ്ണിലേക്ക് ഇറങ്ങലോടുകൂടി തീ പിടിക്കാൻ തുടങ്ങി. തീപിടുത്തം തന്നെ രസകരമാണ് ഫിറോൻ കാണുന്നത്. ഒരൊറ്റ ഇസ്രായേലിൻ്റെ വീട്ടിൽ തീ പിടിക്കണില്ല. ഇസ്രായേലികൾ അന്നത്തെ മുസ്ലിങ്ങളാണ്. എല്ലാ കിബിത്തുകൾ കോപ്റ്റിക് വംശജർ, കോപ്റ്റിക് വംശജറിന് ഫിറോൻ്റെ ആൾക്കാരാണ് കിബിത്തുകൾ. കിബിത്തുകൾക്കാണ് തീ പിടിക്കണത്. അവസാന കിബിത്തുകളുടെ വീടൊക്കെ കത്തി 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 ഫിറോവിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും തീ ഇങ്ങനെ വന്ന്. സ്വപ്നം കാണാൻ കൊട്ടാരത്തിൻ്റെ നാല് ഭാഗത്തും തീ. ഫിറോൻ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് കയറി. ബെഡ്റൂം മൊത്തം തീയാ. ഫിറോൻ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഉരുള അങ്ങോട്ടും കേട്ടു. ബെഡിന് തീ പിടിച്ചു, ഫിറോന് തീ പിടിച്ചു. ആസിയബിക്ക് തീ പിടിക്കണില്ല, ആസിയബിക്ക് തീ തുടർന്നില്ല. ഉമ്മർ സുഖമായിട്ട് കടന്നു തുടങ്ങും. ഫിറോൻ ഇങ്ങനെ കിനാവാണ്. എഴുന്നേറ്റിരുന്നിട്ട് ഫിറോൻ ഇങ്ങനെ കണ്ണുപൊട്ടി പറഞ്ഞു, ഹസിയ എനിക്ക് തീ, എനിക്ക് തീയില്ല, എനിക്ക് തീ, എനിക്ക് തീയില്ല, എനിക്ക് തീ, എനിക്ക് തീയില്ല. ആസിയബി ഉറക്കം ചോട്ടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നു, എനിക്ക് തീ, എനിക്ക് തീയില്ല, എനിക്ക് തീ, എനിക്ക് തീയില്ല. ആസിയബി മേലെ തോണ്ടി പറഞ്ഞു, ശരി എന്നെ, നിങ്ങൾക്ക് വിരാന്ത് എനിക്കില്ല, നിങ്ങൾക്ക് മൂലമൊക്കെ വിരാന്ത് എനിക്ക് തീരയില്ല. ഹസിയ മൊത്തം തീ. ആസിയ പറഞ്ഞു, എന്ത് തീ? തീ കൊള്ളിയെടുത്ത് കുത്തു അനക്കാണ്ട് കിടക്കാറ്. അട്ടപ്പാരാ കുറേ ഒന്ന് കാണുകയും മനുഷ്യൻ ഇടങ്ങാറാക്കാനായിട്ട് സാധനം അല്ല. ഹസിയ മൊത്തം തീ. എൻ്റെ മനുഷ്യ രാവിലെ മറ്റവർ വരുമല്ലോ ചോദിക്കും, ആരാ തീ വെച്ചത്? ഇതിങ്ങും തീ വെച്ചോ? അങ്ങനെ ചെയ്യാല്ലേ? ആ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ആക്കാർ. രാവിലെ ഇവർ വന്ന് ഏത് സ്വപ്നവ്യാഖ്യാതാക്കൾ 30 എണ്ണം അവർ വന്നിരുന്ന. ഫിറോൻ പറഞ്ഞ്, ഇന്നലത്തെ അടുക്കട്ടെ, ആ ഞാൻ വേറെ നിന്ന് രാത്രി കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഒരുത്തം പറഞ്ഞ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല കാക്ക,
റോ ഇതെന്നെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങാറൊക്കെ. എന്താ ഇന്നലെ രാത്രി കണ്ടേ? ബൈത്തുൽ മുഖദ്ദസം തീ വന്നതും ഇസ്രായേലികൾക്ക് വിട്ടിട്ട് ഈജിപ്ത് തീ കിബിത്തികൾക്ക് തീ പിടിച്ചും കഥയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇവർ രണ്ട് സ്വപ്നവും ചേർത്ത് വെച്ചു. 30 സ്വപ്നവ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ ഏകാഭിപ്രായത്തിൽ ഒരു മറുപടി പറഞ്ഞു ഫിർഔനോട്. സൂവർഗത്തിലെ സ്വർണക്കൂട്ടിലെ വർണ്ണ പൈങ്കിളി സ്വപ്നത്തിൻ താവീർ പറഞ്ഞിടുന്നേ കരുത്തൂറ്റോരിസ്രായിൽ സന്തതി എന്നൊരു സുന്ദര പയ്യന്റെ കയ്യാലെ മരിക്കുന്നീ മഹാരാജാവേ. ഫിർഔന്റെ സൂവർഗത്തിലെ സ്വർണക്കൂട്ടിലെ വർണ്ണ പൈങ്കിളി സ്വപ്നത്തിൻ താവീർ പറഞ്ഞിടുന്നേ കരുത്തൂറ്റോരിസ്രായിൽ സന്തതി എന്നൊരു സുന്ദര പയ്യന്റെ കയ്യാലെ മരിക്കുന്നീ മഹാരാജാവേ. രണ്ട് ദിവസങ്ങളിൽ അള്ളാഹു കാണിച്ചു കൊടുത്ത രണ്ട് കിനാവിൻ്റെയും അർത്ഥം ചേർത്ത് വെച്ചിട്ടാണ് അവർ മറുപടി പറഞ്ഞത്. ആദ്യത്തെ ദിവസം കണ്ട കിനാവിൻ്റെ അർത്ഥം, നിങ്ങളുടെ മാറ് പിടിച്ച് നിലത്തേക്ക് വലിച്ചിടുന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കൊരു ശത്രു വരാൻ പോകുന്നു ഈജിപ്തിൽ എന്നതാണ് അതിൻ്റെ അടയാളം. ആ മനുഷ്യൻ്റെ കാൽച്ചുവട്ടിൽ നിങ്ങൾ മരിച്ചു വീഴും. രണ്ടാമത്തത്, ആ ശത്രു എവിടെ നിന്ന് വരുന്നു എന്നതാണ് രണ്ടാമത്തെ കിനാവ്. ശത്രു വരുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. ഫിറോന്റെ ശത്രു ആരാണ്? കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി ജനിച്ചത് എവിടെയാണ്? ഈജിപ്തിൽ. സ്വപ്നവേദകൾ പറയുന്നത് എന്താണ്? ശത്രു വരുന്നത് ബൈത്തുൽ മുഖദ്ദസിനായിരുന്നു. സത്യത്തിൽ ആ സ്വപ്നവ്യാഖ്യാതാക്കൾ പറഞ്ഞ അർത്ഥത്തെ വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നും, എന്നാൽ അതൊരു വൈരുദ്ധ്യമല്ല. ബൈത്തുൽ മുഖദ്ദസിന് ശത്രു വന്നു എന്നതിന് ഒരു തെളിവുണ്ട്. വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പുണ്യ നബിയുടെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദി യസ്രാ ബിയബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാരക്നാ ഹൗലഹു ബാരക്നാ ഹൗലഹു. ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും നാം ഒരു ബർക്കത്ത് കൊടുത്തു എന്ന് അല്ലാഹു. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും അല്ലാഹു നൽകിയ ബർക്കത്ത്? അതിൻ്റെ ചുറ്റും ഒരുപാട് പ്രവാചകന്മാരുടെ മക്ബറുകളുണ്ട്, ഖബറുണ്ട് എന്നതാണ് ബർക്കത്ത്. അപ്പൊ തീ അവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന്റെ പ്രകാശമാണ് വന്നത് എന്നാണ്. പ്രവാചകന്മാരിൽ നിന്നൊരു പ്രവാചകന്റെ പ്രകാശം, ആ പ്രകാശം ഈജിപ്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ ഒരു നബി ജനിക്കുന്നു എന്നാണ് അർത്ഥം. ആ പ്രവാചകൻ കാരണം കിബിത്തികൾക്ക് തീ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം കിബിത്തികൾപ്പെട്ട പ്രവാചകനാവില്ല, അത് ഇസ്രായേലികളിൽപ്പെട്ട പ്രവാചകനാകുമെന്ന. കിബിത്തികൾക്ക് നാശമാണ്, ആ പ്രവാചകൻ ഇസ്രായേലി കുടുംബത്തിൽ ജനിക്കുക എന്നാണ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഫിറോൻ ആകെ അന്തം പെട്ടിരുന്നിട്ട് വെച്ചു. ആ പ്രവാചകൻ ജനിച്ചോ? അവർ പറഞ്ഞ് ജനിച്ചിട്ടില്ല. ജനിക്കണമെങ്കിൽ ആ പ്രവാചകന്റെ മാതാപിതാക്കൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടത്തി, ഭർത്താവിൻ്റെ ഇന്ദ്രിയ തുള്ളി മാതാവിൻ്റെ ഗർഭാശയത്തിലെത്തിച്ച്, പിന്നെ അവിടെ നിന്ന് ഒരു 10 കഴിഞ്ഞിട്ട് പ്രസവിക്കേണ്ട ഗർഭം ധരിച്ചിട്ട്, ആ എന്നാൽ അതൊന്നും നടന്നിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെട്ടിട്ട് പോലുമില്ലെന്ന് ഫിറോൻ പറഞ്ഞ്. എന്നിട്ടാണ് മനുഷ്യനെ പോർപ്പിക്കുന്നത്? എന്നാ പിന്നെ നടക്കൂല. 3 സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞു 3 ആ ഞാൻ വിടില്ല. ഇസ്രായേലി പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇസ്രായേലി കുടുംബത്തിൽ മംഗലം കഴിഞ്ഞ പെൺകുട്ടികളെ ഭർത്താക്കന്മാരെ കംപ്ലീറ്റ് പിടിച്ച് ജയിലിറക്ക്, ഇതെങ്ങനെയാകാൻ നോക്കാം, ആക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാകാതിരിക്കെ എല്ലാ മനുഷ്യന്മാരെയും പട്ടാളക്കാരെ പിടിച്ച് ജയിലിലടച്ചു. വയസ്സായ ഇപ്പം പലപ്പോലും വിട്ടില്ല, ഇനി ഒന്ന് നമ്പാൻ പറ്റൂല, കാക്കാന്നിട്ട് പൊക്കി കൊടുപ്പ് ഇരിട്ടു. ഓർക്കനറിയില്ല എന്തിനാ എന്നെ പൊക്കിയത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, എല്ലാം നോക്കി എല്ലാം കണക്കാൻ പറ്റുമൊക്കെ ഒന്നുമില്ല. രണ്ടാം ദിവസം കഴിഞ്ഞു ഒന്നുമില്ല. എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ 3rd ദിവസം ഉണ്ട്. ഫിറോ പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഏതെങ്കിലും നാട് വിട്ടോ തിരിച്ചു വന്നിട്ട് അലാക്കാക്കി കണ്ട, അതുകൊണ്ട് എല്ലാ വീട്ടിൻ്റെ മുന്നിലും ബാക്കിൽ പോയി നിൽക്കണം. എല്ലാ പട്ടാളക്കാരും ഓരോ വീട്ടിൻ്റെ മുന്നിലും ബാക്കിലും പോയി നിൽക്കുന്ന കാവലിക്കാണ്. ഏതെങ്കിലും ഇസ്രായേലി പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ ഏതെങ്കിലും നാട് വിട്ടിരുന്ന് വരണ്ടെന്ന് വിചാരിച്ചു, എല്ലാവരും കാവലിക്കാണ്. ആ രാത്രിക്ക് അള്ളാഹു മാരകമായ ഒരു തണുപ്പിറക്കി, തണുപ്പ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു തണുപ്പ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും നല്ല തണുപ്പ്. മാരകമായ തണുപ്പം കെട്ട് ഇറക്കിയിട്ട് ഒരു വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ ബാക്കിലുള്ളവരെ പിടിച്ചിട്ട് ഇങ്ങനെ വിറച്ചിട്ട് പറയും, രാജാവിൻ്റെ അവസാനത്തെ പെട്ട് നമ്മളെ പിടിച്ച് തണുപ്പ് കളിക്കാം അങ്ങനെ കിടക്കും. ഫിറോനാണെങ്കിലോ ആസ്യ ബിബിയെ വിളിച്ചിട്ട് പറഞ്ഞു, വാസിയ എല്ലാ ഇസ്രായേലി കുടുംബത്തിലും മംഗലം കഴിഞ്ഞ ആണുങ്ങളെല്ലാം ജയിലില്ല, ഇഞ്ചു ഉപ്പി അടക്കം. അമ്മോശം കാക്കാനെ ജയിലടച്ച ആദ്യത്തെ പുതിയാപ്പിളിയാണ് ഈ പായാൻ. ഇനി ഒരാൾ പുറത്തുണ്ട്, അതാരും അറിയോ? അത് ഇൻ്റെ മൂത്താപ്പ ഇമ്രാനാണ്. മൂപ്പൊരു മന്ത്രിയാണ്, അപ്പം ജയിലടക്കണം മോശ. പക്ഷെ എന്നാലും തൽക്കാലം ഇന്നത്തെ രാത്രി എനിക്ക് ഒരു സുരക്ഷിതത്വം വേണ്ടേ, അതുകൊണ്ട് നീ ഇന്ന്
അപ്പുറത്ത് പോയി കിടക്ക്, എവിടാ പുള്ളിപ്പുലി ടീമിൻ്റെ കൂടെ. എൻ്റെ മുറിക്കകത്ത് ഞാൻ നിൻ്റെ മൂത്താപ്പനെ കിടത്തു പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് കിടക്കുന്ന പറഞ്ഞു. ആര്, ഫിറോനും ഇമ്രാനും. അത് രണ്ട് ബെഡിട്ടു, ഒന്ന് അങ്ങേ മൂലക്കിട്ടു, ഒന്ന് ഇറങ്ങിപ്പോ ഡോറിൻ്റെ സൈഡിലോട്ട്. ഈ ഡോറിൻ്റെ സൈഡിൽ ഈ ഹലാക്കിൻ്റെ പിശാജ് കിടന്നു. ആര്, ഫിറോന്. അങ്ങേ മൂലക്ക് ഇമ്രാനും പിടിച്ച് നിർത്തി. തണുപ്പ് എന്ന് പറഞ്ഞ തണുപ്പ്. ഫിറോ മൂടിപ്പോച്ച് ഉറങ്ങി. ഇമ്രാന് ചെറിയ പുതപ്പ കിട്ടിയതിന് ഓർക്ക് ഉറക്കം കിട്ടുന്നില്ല. തണുപ്പത്തിൽ ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി കളിക്കി. ഒരു വല്ലാത്ത അവസ്ഥ. അപ്പോഴാണ് ഇസ്രായേലി ജനങ്ങൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശം, ഒരുപാട് മനുഷ്യന്മാർ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലം, അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരു കറുത്ത സാധനം പുറത്തേക്ക് ഇറങ്ങി. ഒരു കറുത്ത സാധനം പുറത്തേക്ക് ഇറങ്ങി. ആളെ പെണ്ണുങ്ങ പറഞ്ഞിട്ട് പോകുന്നില്ല അതുപോലത്തെ സാധനം. ഒരാളും ആ സാധനത്തെ കാണുന്നില്ല. നേരെ നടന്ന് ഫിറോന്റെ കൊട്ടാരത്തിന് മുന്നിൽ വന്നു. ഫിറോന്റെ കൊട്ടാരത്തിൻ്റെ അടച്ചു പൂട്ടിയ ഗേറ്റ് താനേ തുറന്നു. അവിടെ കാവലെന്ന പട്ടാളക്കാർ നാല് ഭാഗത്തെ കൂടി. ഗേറ്റ് താ പണ്ട് അത്ഭുതമാണ്, ഗേറ്റ് താനേ തുറക്കാം. ഇപ്പം അങ്ങനെ അത്ഭുതമില്ല. ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ വലിയ ഷോപ്പിംഗ് മാളിലെ പോയി നോക്കിയിട്ട് ഗ്ലാസിൻ്റെ ഡോർ ഉണ്ടാവും. നമ്മളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞു. നമുക്കല്ലോ വലിയ അത്ഭുതമൊന്നുമില്ല. അന്നൊരു ഗേറ്റ് തുറന്ന അത്ഭുതമാണ്. നേരെ അകത്ത് കയറി. ഫിറൗണിൻ്റെ അന്തപുരത്തിൻ്റെ അകത്ത്, അവൻ്റെ ബെഡ്റൂമിൻ്റെ അകത്തെത്തി. ആ ബെഡ്റൂമിൻ്റെ അകത്തെത്തിയിട്ട് രണ്ടാളിങ്ങനെ നോക്കി. ഒരു ഭാഗത്ത് ഫിറോൺ കടന്ന് തുറക്കുന്നു, മറ്റേ ഭാഗത്ത് ഇമ്രാൻ കടന്ന് തുറക്കുന്നു. ഇങ്ങോട്ടും പോയി അങ്ങോട്ടും മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മൂന്നാം വട്ടം ഇമ്രാൻ്റെ അടുത്ത് ആ കറുത്ത സാധനം പോയി അടന്നു. അവിടെ നിന്നിട്ട് ഇമ്രാൻ്റെ പുതപ്പിങ് വലിച്ച്, ഇമ്രാൻ്റെ പുതപ്പ് ഒരു വലി. അപ്പോൾ ഇമ്രാൻ അടിയിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് രാജാവ് നിങ്ങൾക്ക് രണ്ട് പുതപ്പ്, എനിക്ക് അല്ലെങ്കിൽ തന്നെ തണുത്തി തുറക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇമ്രാൻ വിചാരിച്ച് ഫിറോനെ വിളിക്കുന്നു തണുപ്പ് കൂടിയിട്ട്. ഇമ്രാനാണ് അല്ല, ഫിറോനെ ഭയങ്കര ഉറക്കില്ല, വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. മൂപ്പർ അടിയിലേക്ക് വിളിക്കുന്നു. അവസാനം നിന്നാൽ ശക്തി കിടന്നാൽ കിട്ടൂലല്ലോ. പിടിച്ചൊററ്റവര് പുതപ്പങ്ങ് മാറ്റുമ്പോൾ ഇമ്രാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു കറുത്ത സാധനം അങ്ങനെ നിൽക്കുന്നു. അപ്പം പറഞ്ഞു, അപ്പം ഇമ്രാൻ ചോദിച്ചു, ഈ പുതപ്പങ്ങട്ട് മാറ്റി ഈ കറുത്ത സാധനത്തെ കണ്ടിട്ട് ആരാന്ന് ചോദിക്കുന്ന ഇമ്രാൻ ഈ കറുത്ത സാധനം കണ്ടി ഈ ഈ ഈ പുതപ്പ ഈ ഇട്ട വസ്ത്രം അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പം ഇമ്രാൻ ഒന്ന് കുടിഞ്ഞെട്ടി, റബ്ബേ നീയോ, നീയോ? അതെ, ഞാൻ തന്നെ. ആരാണ് വന്നേ? ഇമ്രാനിന്റെ പ്രിയപ്പെട്ട ഭാര്യ. കുളിർ പെയ്യും രാവിനാളെ, കുയിലായി വന്നുള്ളലോളെ, കാത്തിരുന്ന രാവതിന്ന് എന്ന് ചൊന്നാളെ, എന്റെ നെഞ്ചകത്ത് നിങ്ങളാണ് ഇഷ്കദിൻഹാലേ. കുളിർ പെയ്യും രാവിനാളെ, കുയിലായി വന്നുള്ളലോലെ, കാത്തിരുന്ന രാവതിന്ന് എന്ന് ചൊന്നാളെ, എന്റെ നെഞ്ചകത്ത് നിങ്ങളാണ് ഇഷ്കദിൻഹാലെ. നീവിടെ വന്നതെപ്പോൾ നിന്നെ ആരും കണ്ടതില്ലേ, ഇവിടെ ഫിറൗനുണ്ട് തേരെ നീ മടങ്ങില്ലേ, നിങ്ങൾ തീരെ ഭയക്കേണ്ട എന്നേ പൊന്നൊളിയാളെ. കുളിർ പെയ്യും രാവിനാളെ, കുയിലായി വന്നുള്ളലോലെ, കാത്തിരുന്ന രാവതിന്ന് എന്ന് ചൊന്നാളെ, എന്റെ നെഞ്ചകത്ത് നിങ്ങളാണ് ഇഷ്കദിൻഹാലെ. ഇമ്രാനിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് വന്നത്, യുഹാനീദ് എന്നാണ് ആ പെണ്ണിന്റെ പേര്. സത്യത്തിൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മയാ വന്നത്. ഇമ്രാൻ ചോദിച്ചു, എന്തത്, എങ്ങനെ നീ ഇവിടെത്തി ഈ തണുത്ത രാത്രിയിൽ? ഭർത്താക്കന്മാർ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതം എത്ര ആനന്ദകരമാണ് എന്ന് ഇസ്രായേലി പെൺകുട്ടികൾ ആഗ്രഹിച്ചു പോയ സമയം ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. എന്നോട് വെച്ച്, നീ നിനക്ക് എൻ്റെ ഭർത്താവിനെ കാണണം? അതല്ലാഹു നിയോഗിച്ച മലക്കാണ്. ഞാൻ പറഞ്ഞു, വേണോ എന്ന് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങില്ല, ഒരു അന്യ പുരുഷനല്ലേ വിളിക്കണത്, ഇറങ്ങാൻ പറ്റുമോ? ആ ഇപ്പം വിളിക്കാൻ കാത്തു നിൽക്കുക, അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അവിടെ ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഒരു കറുത്ത കോട്ടെടുത്ത് എനിക്ക് ഇങ്ങനെ പുതപ്പിച്ചു. ഈ കോട്ട എനിക്ക് പുതപ്പിച്ചു. പുതപ്പിച്ചപ്പോൾ എനിക്ക് പേടിയില്ല പോയി. ഞാൻ അയാളുടെ കൂടെ അങ്ങ് ഇറങ്ങി. അയാൾ മുന്നിലുള്ളത് കൊണ്ട് ഞങ്ങളെ ആരും കാണുന്നില്ല. അവസാനം ഈ ബെഡ്റൂമിൽ വരെ അയാളുണ്ടായിരുന്നു. ഈ ബെഡ്റൂമിലെത്തിയപ്പോൾ അയാളെ കാണുന്നില്ല. അപ്പോൾ ഇമ്രാൻ പറഞ്ഞു, അയാളെ കാണുന്നില്ല പോട്ട്, ആ ബെഡ്റൂമിൽ വേറെ ആളെ കാണുന്നുണ്ടോ വെച്ച്. അവനെങ്ങാനും എഴുതേറ്റ് നമ്മളെ കണ്ടാൽ പിന്നെ ദുനിയാവിൽ നമ്മളെ കാണൂലായിരുന്നു. അതുകൊണ്ട് മോളെ ബേ വിട്ടോ, പെണ്ണെ ബേ പൊയ്ക്കോ. അപ്പോഴേക്ക് മലക്ക് വീണ്ടും അല്ലാഹു പ്രത്യക്ഷപ്പെടുത്തി. മലക്ക് പറഞ്ഞു, ഇല്ല ഇമ്രാൻ, അവൻ ഉണരില്ല. അവൻ്റെ ശത്രു ജനിക്കാതിരിക്കാൻ എല്ലാ ഭർത്താക്കന്മാരെയും കുറിച്ച് ജയിലിൽ അവൻ അടച്ചപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അവൻ്റെ ബെഡിൽ, അവൻ കിടക്കുന്ന ബെഡിൽ ആ ശത്രു ജനിക്കണം. അള്ളാഹുവിൻ്റെ വല്ലാത്ത തീരുമാനമാണ്, അവൻ്റെ ബെഡിൽ ജനിക്കണം. ഇതാ പടച്ചവൻ.
ഞാൻ റബ്ബാണെന്ന് പറയുന്നവൻ പോട്ടനാ. എന്നിട്ട് അള്ളാഹു തീരുമാനിക്കുന്നു അവിടെ ജനിക്കണമെന്ന്. എന്നിട്ട് അപ്പം ഇമ്രാൻ പറഞ്ഞു അതിന് അതിൻ്റെ മേലെ നിങ്ങളെ ഭാര്യ അവിടെ കിടക്കണം. അപ്പം പറഞ്ഞു അതിൻ്റെ മേലെ അപ്പം അഹയനില്ലേ, അയാൾ ശരിയാക്കി തരാണ്. മലക്കന്താക്കി ഇവനങ്ങളെ തന്നെ ചുരുട്ടിയിട്ട് ആ കട്ടി ബെഡിൻ്റെ അടിച്ചിട്ട് ആ കിടക്കണം. അതിനുള്ളിലേക്ക് അങ്ങ് വിട്ട് പറഞ്ഞു അങ്ങ് എറിഞ്ഞ് അങ്ങുള്ളിലേക്ക്. ഇവൻ ഒരു ചുരുണ്ട് അതിനുള്ളിൽ അടക്കിയും ചാക്കൂട്ട അവലെ കൂടെ പോയി പോകുന്നു. ഇതിൻ്റെ മേലെ സ്വർഗത്തിലൊരു വിരിപ്പാട്ട് വിരിച്ചു. രണ്ടുപേരെയും മാറ്റിക്കിടത്തി മലക്ക പ്രത്യക്ഷമായി. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനൊടുവിൽ വീണ്ടും മലക്ക പ്രത്യക്ഷപ്പെട്ടു. ഇമ്രാനോട് പറഞ്ഞു നിങ്ങൾ അവിടെ കിടന്നോളൂ, ഭാര്യ ഞാൻ കൊണ്ടാക്കാൻ പോവാണ്, നിങ്ങളൊന്നും അറിയാത്തവരെ കിടന്നു പറഞ്ഞു. കൂട്ടിയിട്ട് പോകുമ്പോൾ ഇമ്രാൻ പറഞ്ഞു ഏയ് അതിൻ്റെ അടിയിലൊരു സാധനം എടുത്ത് മേലെ വെക്കണമെന്ന്. ഇല്ലേ പിന്നെ രാവിലെ കുഴപ്പമായിരിക്കുന്നതാണ്. മലക്കെന്ത് ചെയ്തു, അടിയിൽ നിന്ന് വരി ഇങ്ങനെ വലിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. എന്നാൽ രാവിലെ മദ്രസ ഇപ്പോൾ ഉമ്മമാർ മക്കളെ അങ്ങനെ വിളിക്കുക, ചില മക്കൾ കിടന്നിടത്തുണ്ടാവും ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, കാണുന്നിടത്ത് മാത്രം അടിച്ച് വൃത്തിയാക്കും, ഉള്ളിലൊന്നും അടിക്കില്ല. അങ്ങനെ വണ്ണാമ്പല മാറാല കെട്ടി കിടക്കുന്നതിൻ്റെ അകത്ത് ചില മക്കൾ ഉരുണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടി ഉമ്മമാർ ഇങ്ങനെ വിളിച്ചിട്ട് വലിക്കുമ്പോൾ ചക്കൻ ചന്ദ്രന്ന് വരും പോലെ വരും. അങ്ങനെ വലിച്ചുകൊണ്ട് ഫിറോൻ അതുപോലെ വലിച്ചിട്ട് ബെഡിൻ്റെ മേലെ വെച്ചു. ആരും കഥയറിയില്ല. ഭാര്യയെ കൊണ്ടുപോയി വീട്ടിലാക്കി. നേരം വെളുത്ത് ഫിറോന് ഈ 30 പേരെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു ഇന്നലെ ഫൈനൽ ഡേ കഴിഞ്ഞില്ലേ, അതെ എന്താ സംഭവിച്ചത് നോക്കാം. ഇവർ 30 ആളും കണക്കെല്ലാം വെച്ച് കുത്തിയിരുന്നിട്ട് പരസ്പരം മുഖത്തോടെ മുഖം നോക്കിയിട്ട് പറഞ്ഞു ഏയ് ഇന്നലെയും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ് ഇന്നലെയും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് ഫിറോൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വചനത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് അവതരിപ്പിച്ച് നൽകിയത്. ഫിറോൻ അപ്പോഴാ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓ എടാ ഖാല അന റബ്ബുകുമല്ലാല. ഫിറോൻ പൊട്ടിച്ചിരിച്ച് പറയാ ഖാല ഖുർആൻ പറയാ. അവൻ പറഞ്ഞു എന്ത് പറഞ്ഞു അന റബ്ബുകുമല്ലാല ഞാനാണ് സർവാധികാരിയായ റബ്ബ്, എന്നെ തോൽപ്പിക്കാൻ ഒരു റബ്ബുണ്ടാവില്ല, എന്നെ പരാജയപ്പെടുത്താൻ ഏത് റബ്ബാടാ, ഞാനല്ലാത്ത റബ്ബേതാ, എന്റെ തന്ത്രങ്ങൾക്കപ്പുറത്ത് തന്ത്രം പറയാൻ ഒരു റബ്ബിനുമാവില്ല, അതുകൊണ്ട് തന്നെ റബ്ബുക്കുമല്ലാല ഞാനാ സർവാധികാരിയായ റബ്ബ് അങ്ങനെ പറഞ്ഞ് ചിരിക്ക. അപ്പോഴാണ് ഒരു വയസ്സായ മനുഷ്യർ ഓടി വരുന്നത്, ഈ ഇവരെ കൊടുത്തപ്പെട്ടതാ, ഈ സ്വപ്നവേഖ്യാതകൾ കൊടുത്തപ്പെട്ട. ഇയാൾ ഓടി വരുമ്പോൾ മുറ്റം തന്നെ വിളിച്ചു പറഞ്ഞു സംഭവിച്ചു, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. സുഖങ്ങൾ തേടുന്ന രാജാ സുമം വിരിഞ്ഞല്ലോ നേരാ. സുഖങ്ങൾ തേടുന്ന രാജാ സുമം വിരിഞ്ഞല്ലോ നേരാ. ജനനമതായി സകലവും പോയി ഭയമതുമായി മനസ്സുക പോയി ദേശത്തിൽ അവനുമിരിപ്പായി. സുഖങ്ങൾ തേടുന്ന രാജാ സുമം വിരിഞ്ഞല്ലോ നേരാ. എത്തന ഫിർഔൻ തന്നുടെ മുന്നിലിരുന്നവരോടത ചൊല്ലുന്നേ ഇരുന്നവരോടത ചൊല്ലുന്നേ. നഷ്ടമതാണിത് കേട്ടത് എന്നുടെ കൽപക പൊട്ടി പിളരുന്നേ കൽപക പൊട്ടി പിളരുന്നേ. ഉടനടി പോകൂ സടകുടഞ്ഞോടു നടതടയാകൂ ധൃതിയതിലാകൂ. വീട്ടിൽ പരിശോധന ചെയ്യാനായി സുഖങ്ങൾ തേടുന്ന രാജാ സുമം വിരിഞ്ഞല്ലോ നേരാ. സുഖങ്ങൾ തേടുന്ന രാജാ സുമം വിരിഞ്ഞല്ലോ നേരാ. ഓടി വന്നിട്ട് അല്ല പറഞ്ഞു രാജാവേ താങ്കൾ ഭയപ്പെട്ടത് സംഭവിച്ചു പോയി, ഇന്നലെ രാത്രി അത് സംഭവിച്ചു. എന്ത്, നിങ്ങളുടെ ശത്രു ഉമ്മയുടെ ഗർഭത്തിലെത്തി, ഇന്നലെ ആ മാതാപിതാക്കൾ ഒരു ഭാര്യ ഭർത്തൃബന്ധം നടത്തി. ഫിറോൻ ആകെ ബേജാറായിട്ട് ഈ പറഞ്ഞ വയസ്സക്കാരെ പിടിച്ച് 4 കുലുക്കങ്ങ് കുലുക്കിട്ട് പറഞ്ഞു ഡോ നീ മനുഷ്യനെ പറഞ്ഞ പഠിപ്പിക്കുക, ഈ 30 ആളെ കുത്തി കണ്ടുപിടിക്കാൻ കഴിയാത്ത നീ പറഞ്ഞ കണ്ടുപിടിച്ചു. അപ്പൊ അയാളെ പറഞ്ഞു ഈ 30 ആളെ എന്റെ ശിഷ്യന്മാരാ, ഒന്ന് അമർത്തി ചോദിക്കുക സത്യം പറയുന്നു. ഫിറോ മഞ്ഞിടാ കേട്ടില്ല ഇയാൾ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു രാജാവേ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ടാണ് തൽക്കാലം അങ്ങനെ സംഭവിച്ചില്ല പറഞ്ഞത്. ഫിറോൻ ഉറപ്പായി സംഭവിച്ചു, ഒറ്റയിരിപ്പിരുന്ന് പോയാൽ കുറേയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഗർഭം ധരിച്ചിട്ടേ ഉള്ളൂ, അതെ പ്രസവിക്കാൻ വിടൂല, പറയാൻ വിടൂല. ബനാറാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാ, എന്താ ഞാൻ എന്നിട്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഓരോ ഇസ്രായേലി കുടുംബത്തിലും കയറുക, ഇന്ന് മുതൽ കണക്കെടുപ്പ്, ഗർഭം ധരിച്ച പെണ്ണുങ്ങളുടെ ലിസ്റ്റ് എടുക്കുക, പ്രസവിക്കുന്ന ഏകദേശത്തിന് 1 ആഴ്ച മുമ്പ് പോയി നിൽക്കുക, പെറ്റത് ആൺകുട്ടിയാണോ കൊല്ലുക, പെൺകുട്ടിയാണോ വിട്ടേ. കാരണം നബി ആണായിട്ട് ജനിക്കൂ ഫിറോൻ അറിയാം, നബി ദുനിയാവിൽ നബി ആണുങ്ങളെ ജനിച്ചിട്ടുള്ളൂ, നബിച്ചി എന്നൊരു സാധനം ജനിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല. അപ്പൊ ആൺകുട്ടികളെ കൊല്ലാൻ പറഞ്ഞു. ഫിറോന്റെ പട്ടാളക്കാർ നരനായാട്ടം നടത്തി. ഇന്ന് 10,000 കണക്കിന് ഗസ്സയിലെ നിരപരാധിയായ മക്കളുടെ നെഞ്ചിലേക്ക് യാങ്കിപ്പട ബോംബിട്ട് വർഷിച്ചപ്പോ അറിയണം, ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലി കുടുംബത്തിൽപ്പെട്ട അന്നത്തെ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 70,800 മക്കളെ ഫിറോന്റെ പട്ടാളക്കാർ ഉമ്മയുടെ നെഞ്ചത്ത് നിന്ന് അടർത്തി മാറ്റി പിടിച്ചിട്ട് കഴുത്തറുത്തിട്ട് കൊന്നിട്ടുണ്ട്. 70,800 മക്കളെ ചരിത്രം പറയും. എന്താണ് ആയാട്ട്? ആ സമയത്താണ് മൂസ നബിയുടെ ഉമ്മക്ക് ഗർഭം ധരിച്ചത്. പക്ഷേ സാധാരണ ഒരു പെണ്ണ് ഗർഭം ധരിക്കും പോലെ പള്ള വീർത്ത് വന്നില്ല, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണ്ട, വേ എന്നെ അങ്ങനെ നോക്കുന്നു. ഞങ്ങൾക്ക് 3 മാസം
അപ്പോൾ അങ്ങനെ വീർത്ത് വന്നില്ല. സാധാരണ ഗർഭം ധരിച്ചാൽ അങ്ങനെ കാണുമല്ലോ, അപ്പോൾ കണക്കെടുക്കും. അതുകൊണ്ട് അള്ളാഹു എന്താക്കി, പുറത്ത് ഇങ്ങനെ കണ്ടില്ല. പക്ഷേ എന്തായാലും ഒരു സമയം കഴിഞ്ഞ് പ്രസവിക്കണമല്ലോ, അപ്പോഴേക്കും നരനായാട്ടാ കുട്ടികളെ കൊന്ന് തീർക്കുക. മൂസനബിയുടെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിൽ വേറൊരു വീടുണ്ട്, അടുത്തടുത്ത വീടാണ്. ആ വീട്ടിലൊരു ഇസ്രായേലി പെണ്ണ് പ്രസവിച്ചു, നല്ല കുതിരത്താ പെറ്റത് ആൺകുട്ടി ഫിറോൻ്റെ പട്ടാളക്കാർ കൊന്നു കളഞ്ഞു. ആ ഉമ്മയുടെ കരച്ചിലെ നിലവിളി ഒരു ബേജാർ ഒരു ഭാഗത്ത്. അപ്പോഴാണ് യൂഹാനീദിന് പ്രസവ വേദന കിട്ടുന്നത്. റബ്ബെ ഞാൻ പ്രസവിക്കാൻ പോവാണല്ലോ, എൻ്റെ കുഞ്ഞെങ്ങാനും കരഞ്ഞു പോയാൽ. അത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരുകൾക്കും അടുത്ത വീട്ടിൽ അത് കേട്ടാൽ അവർ ഓടി വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലുമല്ലോ. ആണാവുന്ന ഉറപ്പാണ്, കാരണം അങ്ങനെ കുതിരത്തിലുണ്ടായതല്ലേ. പക്ഷെ മൂസനബി ഉമ്മ പെറ്റു, കുട്ടി കരഞ്ഞില്ല. മൂസനബി കരഞ്ഞില്ല, പുഞ്ചിരിച്ചോണ്ട് പുറത്ത്. ആ മക്കൾ പ്രസവിച്ച കരയണ്ടേ, കരയണോ? കരഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ നിന്ന് കുട്ടികളെ പെറ്റാൽ, കുട്ടികളെ പെറ്റാൽ അല്ല, കുട്ടികളെ പെറ്റാൽ വേദന നോക്കിക്കുന്നല്ല, കുട്ടികളെങ്ങനെ വെറുതെ വെച്ചിട്ട്. എന്നിട്ട് ഈ കരയാത്ത കുട്ടിയാണെങ്കിൽ നേഴ്സന്മാർ കാലിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് തല അങ്ങനെ കുത്തനാക്കിട്ട് ഇങ്ങനെ ആട്ടും. ഈ മാർക്കറ്റിൽ അയക്കൂറ വെക്കാൻ പിടിച്ചാൽ ഏത് കരയാത്ത കുട്ടി. അപ്പോൾ അതാ കരയാൻ വേണ്ടിയിട്ടാണ് ഗർഭത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ കരഞ്ഞോണ്ടാ വരിക. അപ്പൊ ജനങ്ങളൊക്കെ അങ്ങനെ ചിരിക്കൂ, ഒരു കുടുംബത്തിൽ ഒരാളും കൂടി കൂടിയല്ലോ സുഖപ്രസവല്ലേ എന്നൊക്കെ ചിരിക്കേ. പക്ഷേ കവി പറയുന്നു, അങ്ങനെ നീ കരയുമ്പോൾ ഓർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കരയും. അപ്പം നിനക്ക് ചിരിക്കണം എപ്പോഴത് ഫിഹാലി മൗത്തിക്ക, നിന്റെ മരണഘട്ടത്തിൽ അവർ കരയും. ആ സമയത്ത് നിനക്ക് ചിരിച്ചുകൊണ്ട് പോകാൻ കഴിയണം. അതിനുവേണ്ടി വജ്ഹത് നീ പരിശ്രമിക്കണമെന്ന് നമ്മോടൊരു മഹാനായ കവി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂസനബിയുടെ ഉമ്മ മൂസനബി പറ്റൂ, നല്ല തണുപ്പാണല്ലേ, അന്നല്ല ഇന്ന് തണുപ്പുണ്ടോ? അപ്പം ഞാൻ നിർത്തിത്തരാം ഇൻഷാ അള്ളാ, നമുക്ക് നേരത്തെ തുടങ്ങാം. ഇന്ന് കുറച്ച് ലേറ്റായി പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മാലി ഇവിടെ പോയിട്ട് അവൻ വന്ന ട്രെയിൻ ലേറ്റായി പോയതുകൊണ്ടാണ്. ട്രെയിൻ ലേറ്റായി ഏകദേശം കണ്ട് കാഞ്ഞങ്ങാട് ഞങ്ങൾ നേരത്തെ വന്നിട്ട് കുത്തി അടിച്ചിരിക്കാൻ തുടങ്ങി ഇപ്പം വരണ്ടേ. അപ്പം അങ്ങനെ ലേറ്റായി പോയതാണ്, ട്രെയിൻ വന്നത് 8:30. അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയത്. ഇൻഷാ അള്ളാ നാളെ നമുക്ക് നേരത്തെ തുടങ്ങാം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നാളെ ഇൻ്റെ ട്രെയിൻ ലേറ്റ് ആകുമോ? വീടും ട്രെയിനിന് പോകാണ്ടിരിക്കുമ്പോൾ ആകട്ടെ, വേറെ മാർഗമൊന്നുമില്ല, നമ്മൾ ഇതായി ചെയ്തോളൂ. അപ്പോൾ പിന്നെ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉമ്മ പ്രസവിച്ചു, കുട്ടി കരഞ്ഞില്ല, നമുക്ക് സന്തോഷമായി. സാധാരണഗതിയിൽ പ്രസവിച്ച പെണ്ണ് കിടക്കും, കുറേ കിടക്കും. ഇവിടെ എത്രയാ കിടക്കാൻ നിൽക്കാൻ, എത്രയാ കിടക്കുക, എത്ര കിടക്കുക, പെറ്റിട്ട് എത്ര ദിവസം കിടക്കും? 40 ദിവസമോ? അഭിമാനായ റബ്ബേ. അല്ല, ചില സ്ഥലത്തൊക്കെ 90 ദിവസം കിടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 90 ദിവസം ഒന്നും കിടക്കില്ലേ, ഇടക്കിടക്ക് എഴുന്നേൽപ്പിച്ച് വെളിച്ചെണ്ണയാക്കണോ, ചതിൽ കയറും. നിങ്ങൾ ചിന്തിക്കും, പെണ്ണുങ്ങൾ പെറ്റിട്ടൊരു കിടത്തുണ്ട്, ഒരു പണിയെടുക്കേണ്ട അലിഫ് പോലത്തോട് പെറ്റിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ബാഗ് പോലെ വണ്ണം വെക്കുന്നുണ്ടോ? കാരണം എന്താണ്, ഒന്നും പണിയില്ല, വെറുതെ ഇങ്ങനെ തിന്നലുണ്ട്. അത് കാണുമ്പോൾ നമുക്കും തോന്നി നമ്മൾ പറ്റാൻ മതി, അതിനും എന്ത് സുഖമാണല്ലേ, അങ്ങോട്ട് കിടന്ന് തിന്നാലും നമുക്കല്ലേ പണി. അപ്പോൾ മുസ്ലിം ഉമ്മാക്ക് അങ്ങനെ കിടക്കാൻ ടൈമൊന്നുമില്ല കേട്ടോ, കുട്ടിയെ പ്രസവി. കാരണം അകത്ത് കൂടിയാൽ പുറത്തുള്ള ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും, അതുകൊണ്ട് പുറത്തുള്ള ആൾക്ക് സംഗതി അറിയാൻ പാടില്ല. അതുകൊണ്ട് പുറത്തിറങ്ങണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, അകത്ത് കയറണം. ഒരാളും ഈ കുഞ്ഞ് എൻ്റെ വീട്ടിൽ അറിയാൻ പാടില്ല. അയൽവാസികൾ പോലും അത്ര സൂക്ഷ്മമായിട്ടാണ് ഉമ്മ സ്വന്തം മകനെ വളർത്തുന്നത്. പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യുക, ഒളിപ്പിക്കണം, കുട്ടിനെ എടുത്തിട്ട് പോകാൻ ഒളിപ്പിക്കണം. നല്ല സ്ഥലം കണ്ടുപിടിച്ചു, വീട്ടിൽ അടുപ്പ്, അടുപ്പില്ലേ അടുപ്പ്, അടുപ്പ്. നിങ്ങളുടെ വീട്ടിലെ നേമത്തുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം യാ റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ടായിരുന്ന സഹാബാക്കൾ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബിസ്മി കൂട്ടി ഭക്ഷണം പാകം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ വചനത്തോടെ പടച്ച റബ്ബിൻ്റെ പേരിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അടുപ്പില്ലേ, അത് നിങ്ങളുടെ വീട്ടിലെ നിയമത്തുള്ള സ്ഥലമാണെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി. ബിസ്മി കൂട്ടിയുടെ ഭക്ഷണം പാകം ചെയ്യണം, അടുപ്പിലേക്ക് തീ കത്തിക്കുമ്പോൾ ബിസ്മി കൂട്ട. ഏ നരകത്തക്കാക്കുന്ന മലക്കാണല്ലോ, ആ മലക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങളുടെ ചലനങ്ങളെ മുഴുവൻ ബിസ്മി കൂട്ടുക. പുണ്യനബി മുഹമ്മദ് മുസ്തഫ നരകത്തക്കാക്കുന്ന മലക്ക് നമ്മളെ പിടിക്കുമല്ലോ, അവ ആ ആ മലക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാമെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നല്ല കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം, നമ്മൾ ചലനം ഇരിക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ബിസ്മി കൂട്ടുക, ഇരിക്കുമ്പോൾ ബിസ്മി കൂട്ടുക, നടക്കുമ്പോൾ ബിസ്മി കൂട്ടുക, വണ്ടി നിറങ്ങുമ്പോൾ ബിസ്മി കൂട്ടുക, വണ്ടി കയറുമ്പോൾ ബിസ്മി കൂട്ടുക, പാത്രം എടുത്ത് വെക്കുമ്പോൾ ബിസ്മി കൂട്ടുക, എന്ത് നല്ല കാര്യം ചെയ്യുന്നു ഒക്കെ ബിസ്മി കൂട്ടുക. ഇങ്ങനെ ബിസ്മില്ല ബിസ്മില്ല, ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വചനം നിങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നരകത്തിലെ സമാനിയായ മലക്ക്, സമാനികളായ മലക്കുകൾ, സമാനിയാക്കളായ മലക്കുകൾ നിങ്ങൾ തൊടില്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാ ചലനങ്ങൾക്കും നമ്മൾ ബിസ്മി കൂട്ടിക്കൊണ്ടിരിക്കുക. ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇവിടെ ഈ ഈ അടുപ്പിൽ കുട്ടിനെ കിടത്തും, മുസനബിയെ കുഞ്ഞിനെ കിടത്തും, ഒരു ഒരു തുണി വിരിച്ച് വെണ്ണീർ മാന്തിയിട്ട് അവിടെ കിടത്തും, ചുറ്റും വിറകെടുത്ത് വെക്കും, മേൽഭാഗത്ത് ഒരു പാത്രത്തിൽ വെള്ളവും വെക്കും. എന്നാൽ എവിടെയും പോവുക, കുഞ്ഞാടങ്ങാണ്ട് കിടക്കും. ആ നല്ല മോന, നിങ്ങൾ നമ്മളെ മക്കളെ കിടത്തി നോക്കിയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു നമുക്ക് കല്ല് പറിച്ച് വേറെ അടുപ്പുണ്ടാക്കിയിട്ട് ചക്ക സിസറം വലിച്ച് വെക്കും. ഇവിടെ ഒരു പ്രശ്നമില്ല, മുസനബി അങ്ങാണ്ട് കിടക്കും. ഒരു ദിവസം അടുപ്പ് കിടത്തിയിട്ട് ഉമ്മ തിരിച്ചുപോയി, എവിടെയോ എവിടെയോ ഒന്ന് പുറത്തിറങ്ങിയതാ. ഇബ്ലീസ് വീട്ട് ഫിറോനോട് പറഞ്ഞു,
നിന്റെ ശത്രു ജനിക്കാതിരിക്കാൻ ഒരുപാട് മക്കളുടെ കൊലപാതകം നടത്തിയപ്പോഴും ഈ രാജ്യത്ത് നിന്റെ ശത്രു സുഖമായിട്ട് ജീവിച്ചു വരുന്നുണ്ടാർ. ഫെറും ചോദിച്ചു, ആരാണ്, എവിടെയാണ്? നിങ്ങളെ മന്ത്രിയുടെ പുര വരെ ഒന്ന് പരിചയക്കോർ, മന്ത്രിയുടെ വീട് വരെ അന്വേഷിക്കാൻ. ആകെ ഇസ്രായേൽ കുടുംബത്തിൽപ്പെട്ട മന്ത്രി ഇമ്രാനാണ്. ഇമ്രാന്റെ വീട്ടിൽ പോകാനാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്. ഉടനെ ഹാമാനെ വിളിച്ചു. ഹാമാൻ ഫിറൗന്റെ മന്ത്രിസഭയിലെ ഗുണ്ടയാണ്, കൊട്ടേശ സംഘത്തിന്റെ നേതാവാ. അവനെ വിളിച്ചു, ഹാമാനെ, ഹാമാനെ, ആ എന്നാ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, ഇൻഷാല്ലാ. ഒരു ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ ബക്കറ്റിൽ നിങ്ങൾ പരമാവധി, സമയം വൈകിയതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡ് പോണത്, നാളെ വിശാലമായി ചരിത്രത്തിൽ ബാക്കിയൊക്കെ ഒരുപാട് കാര്യം പറയാനുണ്ട്. അപ്പോൾ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ, ബക്കറ്റ് വരുന്നില്ലേ, ആ വന്ന് വന്ന് ഇൻഷാല്ലാ, ഓരോരുത്തരുടെ മുന്നിലും കാട്ടിക്കോ മോനെ, എന്നിട്ട് വാങ്ങിയിട്ട് പോകും ഇൻഷാല്ലാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സദക്ക ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആ സദക്ക കാരണം നമ്മുടെ എല്ലാ ബലാൽ മുസീബത്തും അള്ളാഹു നമുക്ക് തട്ടിത്തെറിപ്പിച്ച് തീർമാറാകട്ടെ. എല്ലാവരും ഒന്ന്, എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ എടുത്തു വെച്ചോ, വന്നപാട് കൊടുക്ക, വന്നിട്ട് എടുക്കാൻ നിൽക്കല്ല, ഇപ്പം തന്നെ എടുത്തു വെക്ക്. കിശയിലുള്ളത് എടുത്ത് വെച്ചോ. ആ ഷുഗറിൻ്റെ മരുന്ന് വാങ്ങുന്ന കടലാസിലുണ്ട്, അത് മാറ്റി വെക്കണേ. പിന്നെ അതും പരിചയം നാളെ വക്കറ്റ് നോക്കി ഇങ്ങനെ വരണ്ട, അതല്ല മാന്യമായിട്ട് അതിനകത്ത് പൈസ ഇട്ട് കൊടുക്ക്. നടന്നിടത്തന്നെ നടക്കണ്ട, ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ അമ്മോൻ അങ്ങനെ വരും ഇൻഷാല്ലാ. മൂസനബിയുടെ ഉപ്പാൻ്റെ പേരിൽ പറഞ്ഞു ഇബ്ലീസ് പറഞ്ഞു കൊടുത്തപ്പോൾ ഹാമാനെ വിളിച്ചിട്ട് ഫിറോൻ പറഞ്ഞു, നമുക്കൊന്ന് പോയി വെക്കാം, പട്ടാളക്കാരെ അങ്ങോട്ട് അയക്കാൻ പറ്റില്ല, മന്ത്രിയുടെ പറയില്ല, നമ്മൾ പോയി വെക്കാം. മന്ത്രിയുടെ വാരിൻ്റെ അടുത്ത് പോണത്, ഹാമാനും ഫിറോനും കൂടി വന്നു. അടുപ്പ് കടത്തിയിട്ട് പുറത്തു പോയ സമയം വീട് തള്ളി തുറന്നകത്ത് കയറി ഓരോ മുറിയും പറിച്ചു വെച്ചു, ഒരു കുട്ടിയില്ല. നേരെ അടുക്കളയിലേക്ക് ഫിറോനും ഹാമാനും. അടുക്കളയിൽ അങ്ങോട്ട് കാല് കുത്തുമ്പോൾ കാണുന്ന കാഴ്ച രസകരമാണ്. കടരും തീയും തുകയും കരിയാണേ പെണ്ണാണേ കുബൂസ് ചുടലാണേ ഭടനും രാജൻ അവിടം വരവാണേ കാര്യങ്ങൾ അവരോടുരയാനേ പടരും തീയും പുകയും കരിയാണേ പെണ്ണാണേ കുബൂസ് ചുടലാണേ ഭടനും രാജൻ അവിടം വരവാണേ കാര്യങ്ങൾ അവരോടുരയാനേ. അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഈ അടുപ്പില്ലേ, മുസനബിക്ക് അടുത്ത അടുപ്പ്, ആ അടുപ്പിൽ തീ കത്തിച്ചിട്ട് അതിൻ്റെ മേലൊരു പത്തിരി ചട്ടി വെച്ചിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ പത്തിരി ഇട്ടുകൊടുക്കുക. അപ്പോൾ അങ്ങനെ ചൂടാണ്, മലക്കാണേ ഇവരെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചതാ. അപ്പോൾ പത്തിരി ഇട്ടുകൊടുക്കുമ്പോൾ മെല്ലെ അടുത്ത് വന്നിട്ട് ഫിറോൻ ചോദിച്ചു, എവിടേ ഈ വീട്ടിൽ ആരെങ്കിലും പ്രസവിച്ചു? വീട്ടിൽ ഒരു കുഞ്ഞെ പ്രസവിച്ചോ? ആഗതനാകും രാജൻ ചോദ്യമുതിർത്തേ. മുളക്കാത്ത ചെടികളെ തിരഞ്ഞാൽ നീ കണ്ടിടുമോ? മറുപടി അവളെന്ന് മെല്ലെ ഊരത്തേ. പടരും തീയും തുകയും കരിയാണേ പെണ്ണാണേ കുബൂസ് ചുടലാണേ ും രാജൻ അവിടം വരവാണേ കാര്യങ്ങൾ അവരോടുരയാനേ. ഫിറോൻ രണ്ട് വട്ടം ചോദിച്ചപ്പോ ഈ പെണ്ണ് മിണ്ടില്ല, അക്ഷരം മിണ്ടാണ്ട് അപ്പൻ ചൂടാ. അപ്പൊ ഹാമാ പറഞ്ഞു, രാജാവ് മാറി ഞാൻ ചോദിക്കാറ്. ഹാമാ വലിയ ഗുണ്ടനവതി പെണ്ണിനോട് ചോദിച്ചു, ഇന്നോടാ രാജാവ് ചോദിച്ചത്, ഇവിടെ ആരെങ്കിലും പെറ്റിട്ടുണ്ടോ? ഞാനിതേ ഏതോ ഒരു പഹയം വന്നിട്ട് എന്നോട് പറഞ്ഞു ഇഞ്ചടുത്ത് ഒരു കുട്ടി ഉണ്ട് നോക്കാൻ വേണ്ടി വന്നതാ. ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഇന്ത്യ കയ്യിൽ കാണും, രണ്ടും ഇല്ല. അപ്പോൾ അവനെ എന്നെ പറ്റി പണില്ല. മറിഞ്ഞു ഇങ്ങോട്ട് നോക്കുമ്പോൾ അടുപ്പിൽ തീയുമില്ല, അപ്പൂല്ല, പത്തിരിയിലെ ചട്ടി നേരത്തെ വെച്ചോളെ തന്നെ ഉണ്ട്. അപ്പോൾ വേഗം വിറകം ഇങ്ങോട്ട് മാറ്റിയിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് വെള്ളം പാത്രം ഇങ്ങോട്ട് മാറ്റിയിട്ട് കുട്ടീനെ എടുക്കാൻ പോകുമ്പോൾ അതിനകത്ത് ആ ശരീരം വന്നു, ഉമ്മാ പൊന്നുമ്മ എൻ്റെ ഉമ്മ കൽബ് ബേജാറാവല്ല പൊന്നുമ്മ എൻ്റെ ഉമ്മ കൽബ് ബേജാറാവല്ല എന്നെ പടയത്ത നാഥൻ കൈവിടുല നോവല്ല എന്നെ പടയത്ത നാഥൻ കൈവിടുല നോവല്ല എന്തെന്തോ കേട്ടിടുന്നു ഇന്നു ഞാനും ഞാനല്ല എന്തെന്തോ കേട്ടിടുന്നു ഇന്നു ഞാനും ഞാനല്ല എന്റെ കീടാവ് ചൊല്ലിടുന്നതോ സുബ്ഹാനല്ല എന്റെ കീടാവ് ചൊല്ലിടുന്നതോ സുബ്ഹാനല്ല ശക്കൊട്ടും വേണ്ട മാതാ ചൊല്ലിടുന്നു ഞാൻ തന്നെ ശക്കൊട്ടും വേണ്ട മാതാ ചൊല്ലിടുന്നു ഞാൻ തന്നെ ശക്തൻ ഫിറൗന്റെ ശത്രു ഞാൻ തന്നെയാണുമ്മ ശക്തൻ ഫിറൗന്റെ ശത്രു ഞാൻ തന്നെയാണുമ്മ ഒരാ ശരീരം കേൾക്കുന്നു ഉമ്മ വേജാറാവണ്ട ശക്തവാനായ ഫിറൗനിന്റെ അതിശക്തവാനായ ശത്രു ഞാൻ തന്നെയാണ് എടുത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അള്ളാഹ് വിളിച്ച് പഠിച്ചോനെ ഇപ്പം ഇവൻ അടുപ്പ് കിടത്താം ഇപ്പം വലുതാവുമ്പോൾ ഞാൻ ഏത് അടുപ്പിൽ അറബിയെ കൊണ്ടുപോയി കിടത്താന്ന് വെച്ചു അപ്പോഴൊരു അശരീരി വന്നു യുഹാൻ യുഹാനിതേ നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ വേജാറാവണ്ട ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിക്കകത്ത് കുട്ടിയെ കിടത്ത് നെയ്യിൽ നദിയിൽ വിട്ടേക്ക്
നിന്റെ റബ്ബ് നിന്റെ കയ്യിലേക്ക് നിന്റെ കുഞ്ഞിനെ തിരികെ തരിക തന്നെ ചെയ്യും. ഒരു പോറലുമില്ലാതെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. പെട്ടി വെള്ളത്തിലിരുന്ന പെട്ടി ഉണ്ടാക്കണം, അതിന് പറ്റിയ ആശാരി വേണം. അപ്പം തന്നെ യുഹാനിദിൻ്റെ കൽവിൽ ഒരാളെക്കുറിച്ച് ഓർമ്മ വന്നു, ഇബ്നു ജഅഫർ എന്ന ആശാരിയെക്കുറിച്ച്. അതിവിദഗ്ധനാണ്, ആ നാട്ടിലെല്ലാ ആശാരിമാരുടെ ഉസ്താദാണ് ഇയാൾ, അത്ര വലിയ വിദഗ്ധനാണ്. മൂപ്പരെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. മൂപ്പരെ പരിധി നടക്കാൻ തുടങ്ങി. കുട്ടിനെ അടുപ്പ് കടത്തിയിട്ട് നടക്കും ഇയാളൊക്കെ എല്ലാ ദിവസവും. അങ്ങനെ 39 ദിവസം നടന്നു. 39 ദിവസം ഇവിടെ നിന്ന് കുട്ടിനെ അന്വേഷിച്ചിട്ട് യൂഹ നടക്കുന്ന ഘട്ടത്തിൽ മറുഭാഗത്ത് ഫിറൗന്റെ കൊട്ടാരത്തിൽ വേറൊരു സംഭവം നടന്നു. ഫിറൗനിൻ്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരികയായിരുന്നു. ആരാണ് വന്നത്? ഇനി എന്താണ് കഥ? ഇനി എന്താണ് ചർച്ച? ധിക്കാരി ആരാണ്? എങ്ങനെയാണ് ധിക്കാരി ചത്തുപോകുന്നത് എന്ന് ചർച്ച ചെയ്യാൻ ഇൻഷാല്ലാ. തണുപ്പ് കൂടി മഞ്ഞ് വന്ന ഈ സമയത്ത് ഇന്ന് തൽക്കാലം ഞാൻ വിട വാങ്ങുന്നു. എനിക്ക് വേണ്ടിയല്ല, സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ നേരത്തെ വന്നിരുന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു നാളെ വളരെ നേരത്തെ അവതരിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുമിച്ച് കൂടാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അങ്ങനെ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ആശാരിയെ പരതിയിട്ട് യുഹാനി തന്നെ മൂസ നബിയുടെ മുമ്പ് നടന്നു പോകുമ്പോൾ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് അള്ളാഹു മറ്റൊരാളെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തിന്? അള്ളാഹു എന്തിനാണ് അവിടേക്ക് ഒരാളെ പറഞ്ഞു വിടുന്നത്? ഇനി എന്താണ് ചർച്ച എന്നതാണ് നമ്മൾക്ക് അറിയാനുള്ളത്. ഇൻഷാല്ലാ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് അള്ളാഹു ഇൻഷാല്ലാ. ഇന്ന് നിങ്ങളൊക്കെ ഒരു ചായ കുടിച്ചിട്ടുണ്ട്, അത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ നൽകിയതാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. നാളെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്. അള്ളാഹു നല്ലത് കഴിക്കാനും നല്ലത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവനയും സദക്കയും അതുപോലെ ചായ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ വെള്ളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോ നമുക്ക് നമ്മൾ കുടിച്ച ഈ വെള്ളത്തിലൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചറബ് നല്ലത് കഴിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തരട്ടെ. ഈമാനോടെ മരിക്കാൻ പടച്ചോൻ ഭാഗ്യം നൽകട്ടെ. മരിച്ച് ചെന്നാൽ കിടക്കുന്ന കബറിൻ്റെ അകത്തെ ഇരുട്ടിൽ അള്ളാഹു നമ്മളിപ്പോൾ ചൊല്ലുന്ന സ്വലാത്ത് പ്രകാശമാക്കി എത്തിച്ചേരട്ടെ. ബി ഫദ്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ നാളെ വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. പ്രിയമുള്ളവരെ, ഫലാഹ് സംഘത്തിൻ്റെ 10 വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കഥാപ്രസംഗത്തിൻ്റെ 1 ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇൻഷാല്ലാ നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് തന്നെ ബഹുമാനപ്പെട്ട സുബീർ മാസ്റ്റർ തോട്ടിക്കലും ടീമും നാളെ ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിന് തന്നെ എത്തിച്ചേരാമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ നമ്മുടെ പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ് ദിക്ർ നടക്കുന്നത്. ആ ഇശ നമസ്കാരത്തിന് ശേഷം ഉടനെ തന്നെ എത്രയും വേഗം നമ്മൾക്ക് പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകിയതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ ഏറ്റവും വേഗത്തിൽ തന്നെ നമ്മുടെ പരിപാടി ആരംഭിച്ച് 12 മണിക്ക് മുമ്പ് തന്നെ അവസാനിക്കുന്ന രീതിയിലേക്ക് ഇൻഷാല്ലാ നമുക്ക് കാര്യങ്ങൾ നീക്കണം. അതുകൊണ്ട് എല്ലാവരും ഇന്ന് എത്തിയ പോലെ തന്നെ നാളെയും എത്രയും പെട്ടെന്ന് വന്ന് സദസ്സിനെ ഭംഗിയാക്കി തരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വന്ന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഫലാഹ് സംഘത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.